ഓം നമോ ബ്രഹ്മാതിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യോ വംശ ഋഷിഭ്യോ മഹദ്ഭ്യോ ഗുരുഭ്യോ നമ ഓം നമോ ഭാപതിഭ്യ് ഓ നമ വേദിയിൽ ഉപവിഷ്ടരായ പുണ്യാത്മാക്കളെ സദസ്സിൽ ഉപവിഷ്ടരായ ധന്യാത്മാക്കളെ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നമസ്കാരം ആദ്യമായി രാമായണമേളയോടനുബന്ധമായി ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്ക് പറയുവാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ഹൃദയംഗമമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മളുടെ വിഷയം ശിവൻ്റെ നൂറ്റിയെട്ട് നാമങ്ങൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം എന്താണ് ഓരോ നാമത്തിനും ഓരോ വാച്യാർത്ഥം കൂടാതെ വ്യംഗ്യാർത്ഥമുണ്ട് ചില നാമങ്ങൾക്ക് വ്യക്യാർത്ഥം കൂടാതെ കൂടാതെ രഹസ്യമായിരിക്കുന്ന ഗൂഢാർത്ഥമുണ്ട് മന്ത്രഘടിതമായിരിക്കുന്ന അർത്ഥങ്ങളുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്നവയല്ല മൂന്നും നാലും ദിവസം എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് സാമാന്യേന ഒന്ന് നോക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ ഒരിക്കൽ പാർവതി വിഷ്ണു ഭഗവാനോട് ചോദിക്കുകയാണ് എനിക്ക് ശിവനെ ഭർത്താവായി സ്വീകരിക്കണം ശിവൻ എൻ്റെ ഭർത്താവാകണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കുന്ന ഒരു മന്ത്രമുണ്ട് അത് നൂറ്റെട്ട് നാമങ്ങളാണ് ഈ നാമങ്ങളെ കൊണ്ടാണ് ഞാൻ എൻ്റെ അഭീഷ്ട കാര്യങ്ങൾ സാധിക്കും ഈ നൂറ്റെട്ട് നാമങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം ഇത് ഒരു ദിവസം മൂന്ന് നേരം ജപിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ശിവനനുസരിക്കേണ്ടി വരും ഇങ്ങനെ പാർവതി രാവിലെ ഉച്ചക്കും വൈകുന്നേര സമയത്തും ഇത് ജപിക്കുകയും ശിവൻ്റെ പകുതി ശരീരം പാർവതിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടി വന്നു അതിനുശേഷമാണ് അർദ്ധനാരീശ്വര സങ്കല്പം ഈ ഭൂമിയിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത് ഇത് ശിവസംഹിത ശിവരഹസ്യം എന്നീ ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല ഇതിൻ്റെ ശ്ലോകരൂപത്തിലുള്ള പ്രമാണം നിങ്ങൾക്ക് തന്ന പേപ്പറിലുണ്ട് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ശിവൻ്റെ ഒരു സ്തോത്രം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് ഇത് തുടങ്ങുന്നത് മാർഗബന്ധു സ്തോത്രം അതിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ട് ഇത് എഴുതിയതാണ് ഒരു യാത്ര പോകുന്ന സമയത്ത് ഈ നാമം ചൊല്ലിയതിനു ശേഷം ഈ സ്തോത്രം ചൊല്ലിയതിനു ശേഷം പോയാൽ വിഘ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് ചില കുട്ടികളുടെ ശരീരത്തിൽ മലിന ഊർജം വരും ആ കുട്ടികൾ കരയും ചെറിയ കുട്ടികൾ അതൊരു നെഗറ്റീവ് എനർജി കുട്ടിയുടെ ശരീരത്തിലേക്ക് വരുന്നതാണത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ഇടത്തെ തോൾ ഭാഗത്തിട്ട് വലത്തെ കൈകൊണ്ട് തലയിൽ തലോടിക്കൊണ്ട് ഈ സ്തോത്രം ചൊല്ലിക്കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് ഉറങ്ങും അത്ര പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്തോത്രമാണ് മാർഗബന്ധു സ്തോത്രം നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് മാർഗത്തിൽ ശ്രീ പരമേശ്വരൻ ശിവൻ നമ്മളുടെ ബന്ധുവായിട്ട് നമ്മളുടെ കൂടെ വരും എന്നാണ് സങ്കല്പം അപ്പം ഞാനതൊന്ന് ചൊല്ലാം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി ശംഭോ മഹാദേവദേവ ശിവദേവദേവേശംഭോ ശംഭോ മഹാദേവദേവ ഫാലാവനമ്രത് കിരീടം ഫാലനേത്രാർച്ചിഷാദഗ്ധ പഞ്ചേഷു കീടം ശൂലാഹതാരാധികൂടം शुद्धमर्थेन्दुचूडं भजे मार्गबन्धुं शम्भो महादेवदेव शिव शम्भो महादेवदेवेशम्भो शम्भो महादेवदेव अङ्गे विराजद्भुजङ्गम् अभ्रगङ्गातरङ्गाभिरामोत्तमाङ्गम् ओङ्गारवाडीकुरङ्गम् सिद्धसंसेविदाङ्घ्रिं भजे मार्गबन्धुं शम्भो महादेवदेव नित्यं चिदानन्दरूपं निह्नुताशेषलोकेशवैरिप्रतापं कार्तस्वरागेन्द्रचापम् कृत्तिवासं भजे दिव्यसन्मार्गबन्धुं शम्भो महादेवदेव कन्दर्पदर्पघ्नमीशम् കാളകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ാഭദന്ദം സുരേശം സൂര്യപ്രകാശം ഭജേ മാർഗബന്ധു ശംഭോ മഹാദേവദൂതേരുദാരം മന്ധരാഗേന്ദ്രസാരം മഹാഗൗര്യദൂരം സിന്ദൂരദൂര सिन्धुराजादिधीरं भजे मार्गबन्धुम् शम्भो महादेवदेव अप्पय्य यज्वेन्द्रगीतम् स्तोत्रराजम् पठेत्यस्तु भक्त्या प्रयाणे तस्यार्थसिद्धिम् विधत्ते मार्गमध्ये भयम् चाशुतोषो महेश शम्भो महादेवदेव शिव शम्भो महा शम्भो ശംഭോ മഹാദേവദേവ ഈ ശ്ലോകത്തിൻ്റെ അവസാനത്ത് വരി ഒന്ന് ശ്രദ്ധിക്കുക അപ്പയ്യ യജേന്ദ്രഗീതം അപ്പയ്യ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയതാണ് യജ്വേന്ദ്രൻ്റെ ഗീതമാണിത് അദ്ദേഹം ചൊല്ലിയതാണ് സ്തോത്ര രാജമാണിത് ഒരു രാജകീയ സ്തോത്രമാണ് പഠേത് യഹ ഇത് ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ യസ്തു ഭക്തി പ്രയാണേ പ്രയാണെന്ന് പറയുമ്പോൾ യാത്ര ഇത് യാത്ര മധ്യത്തിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ചൊല്ലിക്കഴിഞ്ഞാൽ തസ്യാർത്ഥസിദ്ധിം വിധത്തെ എന്താഗ്രഹമാണോ ഉദ്ദേശിച്ച് നമ്മൾ പോകുന്നത് കൃത്യസമയത്ത് നമ്മൾ അവിടെ എത്തണം എന്ന് ഉദ്ദേശിച്ച് പോവുകയാണെങ്കിൽ തത് അർത്ഥസിദ്ധിം വിധത്തെ അത് സാധ്യമാകുന്നു മാർഗമധ്യേ ആശുതോഷ മഹേഷ ഇത് ചൊല്ലിക്കഴിയുമ്പോൾ മഹേശൻ ആശുതോഷനാവുന്നു ആശു പെട്ടെന്ന് പെട്ടെന്ന് സന്തോഷിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിടയ്ക്കൊന്ന് ചൊല്ലിക്കൊണ്ട് യാത്ര ചെയ്യുക സിഗ്നലിൽ കൂടുതൽ സമയം നമുക്ക് എടുക്കേണ്ടി വരില്ല യൂടെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും പോലീസുകാർ നമ്മളെ തടയില്ല ഇതൊക്കെ അനുഭവമുള്ള കാര്യങ്ങളാണ് ഇനി ശിവൻ്റെ അഷ്ടോത്തരത്തിൻ്റെ മഹത്വം പറയുകയാണ് പേപ്പറിൽ നോക്കുക ശിവരഹസ്യം എന്ന ഗ്രന്ഥത്തിൽ പാർവതി വിഷ്ണു ഭഗവാനോട് ചോദിക്കുന്നതായി പറയുന്നു ശരീരാർത്ഥം അഹംശംഭോർ ഏന പ്രാപ്സ്യാമി കേശവ തതിദാനിയും സമാചക്ഷ്വ സ്തോത്രം ശീഘ്രഫലപ്രദം അതിൻ്റെ അർത്ഥം ഇതാണ് ശരീരാർത്ഥം അഹം ശംഭോഹോ ശംഭോഹോ ശരീരാർത്ഥം ഏന പ്രാപ്സ്യാമി കേശവ അല്ലയോ കേശവ വിഷ്ണു ഭഗവാനെ ശരീരം പരമശിവൻ്റെ അർത്ഥശരീരം എങ്ങനെയാണ് പ്രാപിക്കുന്നത് എനിക്കത് കിട്ടണം അതിൻ്റെ കൂടെ എനിക്കിരിക്കണം തതിദാനിയും സമാചക്ഷ്വ ഈ സമയത്ത് പറഞ്ഞു തന്നാലും സ്തോത്രം ശീഘ്രഫലപ്രദം കൂടുതൽ നാളെ എനിക്കിങ്ങനെ ചൊല്ലാനൊന്നും പറ്റില്ല പെട്ടെന്ന് ഫലം കിട്ടണം ശീഘ്രം പെട്ടെന്ന് ഫലം കിട്ടണം അപ്പോൾ വിഷ്ണു ഭഗവാൻ മറുപടി പറയുകയാണ് ഇമാനി ദിവ്യനാമാനി ജപ്യത സർവതാമയ ഈ ദിവ്യനാമങ്ങൾ എപ്പോഴും ഞാൻ ജപിച്ചുകൊണ്ടേയിരിക്കുന്നു നാമകൽപ്പലതെ എം എ സർവാഭീഷ്ടപ്രദായിനി ഇതിൻ്റെ പേരാണ് നാമകൽപ്പലത ശിവനാമകൽപ്പലത എന്നാണ് ഇതിൻ്റെ പേര് ഇത് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ജപ്യന്തേ സാദരൻ നിത്യം മയാ നിയമപൂർവകം ഇതൊരു ചിട്ടയോടുകൂടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു ഭഗവാൻ പറയുകയാണ് ചിട്ടയോടുകൂടി തന്നെ ചെയ്യണം തോന്നിയ പോലെ ചെയ്താൽ പോരാ നിയമപൂർവകമാണ് ഞാനിത് ചെയ്തത് ജപ്യന്റെ സാദരം നിത്യം മയാ നിയമപൂർവകം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ശങ്കര സംഹിത എന്ന ഗ്രന്ഥത്തിന്റെ ഉത്തരഭാഗത്തിൽ പറയുന്നു ഏത് അഷ്ടോത്തരശതം നാമനാം ആമനായ സംഹിതം ഇച്ഛസി ദേവേശി തത് അനേനസി നിങ്ങൾ വേദം ചൊല്ലേണ്ട കാര്യമില്ല വേദമന്ത്രങ്ങൾ ഉച്ചരിക്കേണ്ട ആമനായ സംതമാണിത് വേദത്തിന് തുല്യമാണ് ഈ നാമങ്ങൾ ഇത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ യദ് ഇച്ഛസി യാതൊന്നാണോ യാതൊന്നാണോ നീ ആഗ്രഹിക്കുന്നത് അല്ലയോ പാർവതി തത് അനേനൈവയാസ്യസിസി ഈ നൂറ്റെട്ട് നാമങ്ങളെ കൊണ്ടത് കിട്ടുന്നു ശ്രീ സൂതൻ പറയുന്നു സൂത ഉപാച ശങ്കരസ്യ പ്രിയാഗൗരി ജപ്വാ കാലത്രയം സദാ മൂന്ന് നേരമാണ് ശങ്കരൻ്റെ പ്രിയ ജപിച്ചത് നാരായണോപദേശേന സാ സിദ്ധിം പരമാംഗത നാരായണന്റെ ഉപദേശം കൊണ്ട് പാർവതിക്ക് സിദ്ധി കിട്ടിയിരിക്കുന്നു സമാവ്യ ശരീരാർത്ഥം പ്രസാദാത് ശൂലധാരിണഹ ശൂലം ധരിച്ചവൻ്റെ പ്രസാദം കൊണ്ട് പകുതി ശരീരം കിട്ടിയിരിക്കുന്നു തഥപ്രഭൃതി ലോകേസ്മിൻ അർദ്ധനാരീശ്വര ശിവ അതിനുശേഷമാണ് ഈ ലോകത്ത് അർദ്ധനാരീശ്വര സങ്കല്പം എന്ന സങ്കല്പം ഉണ്ടായത് പകുതി ശരീരം പാർവതിക്കും പകുതി ശരീരം ശിവനുമായി പരമശിവന് വേദിച്ചു കൊടുക്കേണ്ടി വന്നു ആ സ്വന്തം ശരീരം കൊടുക്കേണ്ടി വന്നു യത് ത്രസന്ധ്യം പടിയത് ശംഭൂർ നാമനാം അഷ്ടോത്തരശതം സസർവകാമാനവോപ്നൗതി ഭുക്തി മുക്തി ഇത് മൂന്ന് നേരം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഭുക്തിയും മുക്തിയും കിട്ടും ഭൗതിക സുഖങ്ങളും കിട്ടും ഇഹലോകവാസം വെടിഞ്ഞ് ഈ ജീവിതം അവസാനിച്ച് പരലോകവാസത്തിൽ ചെല്ലുമ്പോൾ അവിടെയും നിങ്ങൾക്ക് സുഖം കിട്ടും മൂന്ന് നേരം ജപിക്കുകയാണെങ്കിൽ ബില്ലുപത്രൈഹി പ്രശസ്തൈർവാ പുഷ്പൈഹി താഴേക്ക് കൂടുതൽ നമ്മൾ സമയമില്ല ഇത് കൂവളത്തല കൊണ്ടോ പുഷ്പം കണ്ടോ അർജിക്കുകയാണെങ്കിൽ ഇത് വളരെ വിശേഷമാകുന്നു ഇനി നമ്മൾ നാമത്തിലേക്ക് പ്രവേശിക്കാം അതിനു മുമ്പ് ശ്രദ്ധിക്കുക ഓരോ യുഗത്തിലും മഹർഷിമാർ എങ്ങനെയാണ് ഈശ്വര ഭജനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ധ്യാനമാം കൃതയുഗേ കൃതയുഗത്തിൽ ധ്യാനത്തിനായിരുന്നു പ്രാധാന്യം തപസ്സിനായിരുന്നു പ്രാധാന്യം യജ്ഞമാം ത്രേതായുഗേ േതായുഗത്തിൽ യജ്ഞത്തിനായിരുന്നു യാഗം പുത്രകാമേഷ്ഠി അശ്വമേധ മുതലായ യാഗത്തിനായിരുന്നു പ്രാധാന്യം അർച്ചനം ദ്വാപരയിൽ ദ്വാപരയുഗത്തിൽ അർച്ചനയ്ക്കായിരുന്നു പ്രാധാന്യം കലൗ നാമസങ്കീർത്തനം നാമസങ്കീർത്തനം കലിയുഗത്തിൽ യാഗം നിങ്ങൾ ചെയ്യേണ്ട യജ്ഞം ചെയ്യേണ്ട നിങ്ങൾ നാമം ജപിച്ചാൽ മതി ഇതുകൊണ്ട് തന്നെയാണ് ഗീതോപദേശ സമയത്ത് ശ്രീകൃഷ്ണൻ യജ്ഞാനാം ജപയജ്ഞോസ്മി അല്ലയോ അർജുന ഞാൻ ജപയജ്ഞമാകുന്നു എന്തുകൊണ്ടാണ് ജപയജ്ഞത്തിന് പ്രാധാന്യം വരുന്നത് ഒരു യാഗം ചെയ്യുന്ന സമയത്ത് പശുവാലംഭനം എന്നൊരു ക്രിയുണ്ട് പശുവിനെ മുറിച്ചതിന് ശേഷം എടുക്കണം പശുവിനെ കൊന്നതിന് ശേഷമാണ് യാഗം ഒരു ഹിംസ അവിടെ സംഭവിക്കുന്നുണ്ട് നാമജപത്തിൽ ഹിംസയില്ല ജപാത് സിദ്ധിഹി ജപാത് സിദ്ധിഹി ജപാത് സിദ്ധിഹി ന സംശയ എന്നാണ് മഹർഷിമാർ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നാമം ജപിക്കൂ നാമം ജപിക്കൂ നാമം ജപിക്കൂ ഇത് സിദ്ധി കിട്ടിയിരിക്കും പക്ഷേ സിദ്ധി കിട്ടിയാൽ പോരാ സംസിദ്ധി കിട്ടണം പെട്ടെന്ന് സിദ്ധി കിട്ടണമെങ്കിൽ ഇതിൻ്റെ അർത്ഥവും കൂടി ഏകദേശം നമ്മൾ അറിഞ്ഞിരിക്കണം അവിധിത്വാർത്ഥം മന്ത്രസ്യ സംസിദ്ധിം നാധിഗച്ഛതി മന്ത്രത്തിൻ്റെ അർത്ഥം അറിയാതെ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നാമം ജപിക്കുകയാണെങ്കിൽ സംസിദ്ധിം സംസിദ്ധിംനാധികച്ചതി സംസിദ്ധി കിട്ടുകയില്ല സിദ്ധി കിട്ടുന്നു സംസിദ്ധി എന്ന് പറഞ്ഞാൽ സമയക്കാകും എണ്ണമുള്ള സിദ്ധി നല്ല സിദ്ധി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സിദ്ധി പെട്ടെന്ന് കാര്യം നടക്കണം എൻ്റെ വിവാഹം പെട്ടെന്ന് നടക്കണം എനിക്ക് പെട്ടെന്ന് വീട് വയ്ക്കണം പെട്ടെന്ന് സന്താനം ഉണ്ടാവണം പെട്ടെന്ന് ലോട്ടറി അടിക്കണം എന്താഗ്രഹമാണോ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ശിവരാത്രി ദിവസം ഈ നാമം ഉച്ചരിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് ഈ നാമം മാത്രം തുടർച്ചയായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക ശിവരാത്രി ദിവസം ഇല്ലെങ്കിൽ പഞ്ചാക്ഷര മന്ത്രമായ അലുമതി പഞ്ചാക്ഷര മന്ത്രത്തിലും പ്രാധാന്യം നമുക്ക് ഈ നാമങ്ങൾക്കുണ്ട് ആദ്യത്തെ നാമമാണ് നമശിവായ ആ ശിവശബ്ദത്തിൻ്റെ പ്രാധാന്യം ശങ്കര സംഹിത എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സർവാസാമഭി വിദ്യാനാം ഉത്കൃഷ്ട ശ്രുതിരുചേ എല്ലാ വിദ്യകളിലും വെച്ച് വേദമാണ് ഏറ്റവും വലുത് ചതുർനാമഭിവേദാനാം ഋക്ക് യജുസ് സമാമധർമ്മം ഈ നാല് വേദങ്ങളിൽ വെച്ച് യജുർവേദവും വിശേഷ്യതയും യജുർവേദമാണ് ഏറ്റവും വിശേഷമായി പറയുന്നത് എന്തുകൊണ്ടാണത് യജുർവേദ ചതുഷ്കാണ്ട യജുർവേദത്തിൽ നാല് കണ്ഡങ്ങളുണ്ട് ശ്രീരുദ്രസ് തത്ര തത്രച ശ്രീരുദ്രമെന്ന് പറയുന്ന സൂക്തം അവിടെയാണ് കിടക്കുന്നത് മസ്സോമായ ചേത്യത്ര അവിടെയാണ് നമസ്സോമായ എന്ന് തുടങ്ങുന്ന ഒരു അനുവാഗമുള്ളത് വ പഞ്ചാക്ഷരീ മത അതിൻ്റെ അകത്താണ് നമശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷരി മന്ത്രം കിടക്കണം തന്മദ്ധ്യേ ജീവരത്നം ശിവ ശിവയുത്യക്ഷരദ്വയം ഓം നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ നടുക്കാണ് ശിവശബ്ദം കിടക്കുന്നത് ഇത് ജീവരത്നമാകുന്നു ജീവനുള്ള രത്നമാണ് ശിവശബ്ദം എന്നാണ് പറയുന്നത് തന്മദ്ധ്യേ ജീവരത്നം സിയാത് ശിവ ഇത്യക്ഷരദ്വയം ശിവ എന്ന രണ്ടക്ഷരങ്ങൾ ജീവനുള്ള രത്നമായിട്ട് അത്ര എനർജറ്റിക് ആയിട്ടുള്ള രണ്ട് അക്ഷരങ്ങളായിട്ട് പറയുന്നു ആ ശിവശബ്ദത്തിൻ്റെ ധാതു വശുധാതുവാണ് ശിവശബ്ദം നിഷ്പഴിച്ച് നിഷ്പദിച്ചിരിക്കുന്നത് വശുധാതുവിന് കാന്തി പ്രകാശം ശോഭ ഇച്ഛ പല അർത്ഥങ്ങളാണുള്ളത് സ്വയം പ്രകാശിക്കുന്നവനെന്നും ഭക്തന്മാരെ പ്രകാശിപ്പിക്കവൻ പ്രകാശിപ്പിക്കുന്നവനെന്നും സാമാന്യർത്ഥം ശിവൻ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ശിവൻ്റെ ഭക്തന്മാരെ പ്രകാശിപ്പിക്കുന്നു ഇതാണ് സാമാന്യർത്ഥം മനുഷ്യർക്ക് ശിവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ശിവൻ ഇത് വേറൊരർത്ഥം മനുഷ്യർക്ക് ശിവം മംഗളം കൊടുക്കുന്നതുകൊണ്ട് ശിവൻ ഇത് മറ്റൊരർത്ഥം അണിമാതി സിദ്ധികൾ ഏത് ദേവതയിലാണോ ഉള്ളത് അണിമ ലഖിമ ഗരിമ അണിമ എന്ന് പറഞ്ഞാൽ അണ്ണുവായിട്ടിരിക്കാനുള്ള കഴിവ് ഗരിമ ചെറിയ ശരീരം വലുതാക്കാനുള്ള കഴിവ് പറന്ന് നടക്കുവാനുള്ള കഴിവ് ഇതൊക്കെ ഏതൊരു ഈശ്വരനിലാണോ സ്ഥിരമായി കുടികൊള്ളുന്നത് അത് ശിവനിലാണ് അതുകൊണ്ടാണ് ശിവൻ എന്ന് വന്നിരിക്കുന്നത് സജ്ജനങ്ങളുടെ മനസ്സുകൾ ഏത് ദേവതയിലാണോ രമിക്കുന്നത് സജ്ജനങ്ങളുടെ മനസ്സുകൾ സജ്ജനങ്ങളുടെ അകത്തല്ല എപ്പോഴും ശിവൻ്റെ അകത്തായിരിക്കും ശിവനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ശിവൻ എന്ന് പേര് വന്നിരിക്കുന്നു പ്രളയസമയത്ത് ലോകങ്ങൾ മുഴുവൻ ആരിൽ വസിക്കുന്നുവോ അതുകൊണ്ട് ശിവൻ ഇത് വേറൊരർത്ഥം ശിവ എന്ന ശബ്ദത്തിലെ ശകാരം നിത്യമായ ആനന്ദത്തെ കുറിക്കുന്നു ഇകാരം പരമശിവനെയും വകാരമാകട്ടെ ശക്തി അമൃതം എന്നിവയെയും കുറിക്കുന്നു ഇവയുടെ മേളനമാണ് ശിവശബ്ദം എന്ന് ശിവപുരാണത്തിൽ പറയുന്നു ഇനി ഭാസ്കരരായെന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ലളിതാ സഹസ്രനാമം വ്യാഖ്യാനിച്ചിട്ടുണ്ട് സൗഭാഗ്യ ഭാസ്കരമെന്നാണ് അതിൻ്റെ പേര് ഗണേശ സഹസ്രനാമം വ്യാഖ്യാനിച്ചിട്ടുണ്ട് അനവധി തന്ത്രഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് തന്ത്രശാസ്ത്ര പണ്ഡിതനും മന്ത്രശാസ്ത്ര പണ്ഡിതനുമായിരിക്കുന്ന ഭാസ്കരരായർ ഈ നൂറ്റെട്ട് നാമങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ പേരാണ് ശിവനാമ കൽപ്പ ലതാലവാല ശിവനാമകൽപ്പ ലത ശിവനാമ ശിവ എന്ന പേരുള്ള കൽപ്പവൃക്ഷത്തിൻ്റെ ആലവാലം എന്ന് പറഞ്ഞാൽ തടം എന്നർത്ഥം ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ ഭാസ്കരരായർ വ്യാഖ്യാനിച്ചതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഭാസ്കരായർ പറയുന്നു നൈർമ്മല്യ അതി ശിവ നിർമ്മലത്വമുള്ളത് ശിവൻ മൂന്ന് തരത്തിലുള്ള മലങ്ങളോടു കൂടിയാണ് നമ്മൾ ജനിക്കുന്നത് ആണവമലം കാർമ്മിക മലം മായിയ മലം എന്നാണ് ശൈവസിദ്ധാന്തത്തിൽ പറയുന്നത് ഈ മൂന്ന് മലങ്ങളും ഇല്ലാത്തൊരു ദേവതയാണ് പരമശിവൻ ദേവി മാഹാത്മ്യത്തിൽ വിഷ്ണു ഭഗവാന്റെ കർണമലത്തിൽ നിന്നും വിഷ്ണു ഭഗവാൻ ഉറങ്ങിയ സമയത്ത് ചെവിയിൽ നിന്നുള്ള ആ ചെവിയിലുള്ള മലത്തിൽ നിന്നും മധു കൈഢവന്മാർ ജനിച്ചു എന്ന് പറയുന്നുണ്ട് ദേവി മഹാത്മ്യത്തിൽ യോഗനിദ്രയിലായ സമയത്ത് ശരീരത്തിൽ നെഗറ്റീവ് എനർജി സംഭവിച്ചു വിഷ്ണു ഭഗവാൻ അങ്ങനെയാണ് ഈ അസുരന്മാർ ജനിച്ചത് ഇങ്ങനെയുള്ള യാതൊരു സംഭവവും ശിവൻ്റെ പക്ഷത്തു നിന്നുണ്ടാവുകയില്ല അതുകൊണ്ട് ഈശ്വര സങ്കല്പം ശിവസങ്കല്പം വന്നിരിക്കുന്നു നൈർമല്യ അതിശിവ ഈ മൂന്ന് മലങ്ങൾ ആണവമലം കാർമ്മിക മലം മയീയ ഈ മൂന്ന് മലങ്ങൾ ഇല്ലാത്ത ഒരു ദേവത ശിവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ശിവനെന്ന് ഭാസ്കരരായർ വ്യാഖ്യാനിക്കുന്നു അടുത്ത നാമമാണ് ഓ മഹേശ്വരായ നമ മഹത്വവും ഈശ്വരത്വവും ഉള്ളത് കൊണ്ട് മഹേശ്വരൻ എന്ന് മഹാഭാരതത്തിൽ പറയുന്നു ഈശ്വരത്വം അത് മഹത്വാച്ഛ മഹേശ്വര ഇതി സ്മൃത ലോകരെ മഹനം ചെയ്യുന്നതുകൊണ്ട് സന്തോഷിപ്പിക്കുന്നതുകൊണ്ട് മഹേശ്വരൻ മൂന്ന് കാരണങ്ങളാണ് മഹേശ്വര സങ്കല്പത്തിലുള്ളത് ഒന്ന് ശരീരത്തിലെ അഗ്നിയുണ്ട് രണ്ട് ശരീരത്തിലെ അഞ്ച് തലയുണ്ട് സദ്യോജാതൻ വാമദേവൻ അഘോരൻ ഈശാനൻ തത്പുരുഷൻ ഇങ്ങനെ അഞ്ച് തലകളുള്ള ദേവതയാണ് പരമശിവൻ നാല് ദിക്കിലേക്കും ഓരോ തലയുണ്ട് മുകളിലേക്കൊരു തലയുണ്ട് മുകളിലേക്കുള്ള തലയുടെ പേരാണ് ഈശാനമുഖം പടിഞ്ഞാറ് സദ്യോജാതൻ തത്പുരുഷൻ ഓരോ ദിക്കിലേക്കും ഓരോ തലയും മുകളിലേക്ക് ഒരു തലയും ഇങ്ങനെ അഞ്ച് തലയുള്ള ദേവതയാണ് പരമശിവൻ ഇനി ശക്തിയോടുകൂടി ഒരു ശരീരമുണ്ട് അർദ്ധനാരീശ്വര സങ്കല്പം പകുതി ശക്തിയും പകുതി പുരുഷനുമായിരിക്കുന്ന ഒരു ദേവത വേറെയില്ല അപ്പൊ ഈ മൂന്ന് ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് പരമശിവന് മഹേശ്വരൻ എന്ന് പേരുണ്ടായിരിക്കുന്നു മൂന്നാമത്തെ നാമമാണ് ശംഭവേ നമ നൂറ്റെട്ട് നാമങ്ങളിൽ പതിനൊന്ന് നാമങ്ങൾ ശ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്നുണ്ട് ശിവായ നമ ശംഭവേ നമ ശശിശേഖരായ നമ ശങ്കരായ നമ ശൂലപാണയ നമ ശിവഷ്ടയ വിഷ്ടയേ നമ ശർവായ നമ ശിവാപ്രിയായ നമ ശുദ്ധവിഗ്രഹായ നമ ശാശ്വതായ നമ ഇങ്ങനെയുള്ള നാമങ്ങൾ പതിനൊന്നെണ്ണം ഷ എന്ന അക്ഷരത്തെ കൊണ്ട് തുടങ്ങുന്നുണ്ട് ഷ എന്ന അക്ഷരത്തെ കൊണ്ട് തന്നെയാണ് ആദ്യത്തെ നാമമായിരിക്കുന്ന ശിവശബ്ദം തുടങ്ങിയിരിക്കുന്നത് ഷ എന്ന അക്ഷരത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പാർവതി പരമശിവനോട് ചോദിച്ചു കാമധേനു തന്ത്രം എന്ന് പറയും കാമധേനു തന്ത്രം എന്ന തന്ത്രഗ്രന്ഥത്തിൽ പാർവതി പരമേശ്വരനോട് ചോദിക്കുന്നതായിട്ട് പറയുന്നു അപ്പം പരമശിവൻ പറഞ്ഞു കൊടുക്കുകയാണ് ശകാ ശകാരം പരമേശാനി ശൃണു വർണ്ണം ശുചിസ്മിതെ അല്ലയോ സുന്ദരിയായ പാർവതി ഷ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം രക്തവർണ്ണ പ്രഭാകാരം സ്വയം പരമകുണ്ടലി ഓരോ അക്ഷരത്തിനും ഓരോ നിറവുണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റില്ല യോഗിമാർ യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ കുണ്ടലിനി ശക്തി ഉണർത്തുന്ന സമയത്ത് അവർ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇത് നാലും സാധിക്കാൻ പറ്റുന്നതാണ് എന്ന അക്ഷരം ഉച്ചരിക്കുകയാണെങ്കിൽ പഞ്ചദേവമയം അഞ്ച് ദേവതാ സങ്കല്പങ്ങളുണ്ട് ത്രിബിന്ദു സഹിതം മൂന്ന് ബിന്ദുവുണ്ട് ത്രിശക്തി സഹിതമായിരിക്കുന്ന ഒരു അക്ഷരമാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യൈ നമ ലളിതാസാസ്ത്രനമം മൂന്ന് ശക്തിയോട് കൂടിയ അക്ഷരമാണ് ശകാരം ഇതിൻ്റെ രഹസ്യം സ്വാമിയായി ശരണം അയ്യപ്പ എന്ന ശരണം വിളിയിൽ കിടക്കുന്നുണ്ട് ആ ശരണം എന്ന് പറയുന്ന മൂന്നക്ഷരത്തിൻ്റെ പ്രാധാന്യവും പറയുന്നുണ്ട് ഷ ര ഈ രണ്ടക്ഷരങ്ങളും ശക്തി മൂലാധാരത്തിൽ നിന്നും ഉണർത്തി സഹസ്രാരം വരെ എത്തിക്കുന്നതാകുന്നു ണ്ണ എന്ന അക്ഷരം ആ ശക്തി താഴേക്ക് വരുന്നതാകുന്നു അതുകൊണ്ടാണ് ശരണമയ്യപ്പ ശരണമയ്യപ്പ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എനർജൈസേഷൻ വരുന്നത് അതിൻ്റെ രഹസ്യം ഈ ശരണം എന്ന ആ പദത്തിലാണ് കിടക്കുന്നത് അതിലാദ്യത്തെ അക്ഷരമാണ് എന്നത് അതാണ് ഇവിടെ ശിവശബ്ദത്തിലുള്ളത് ശംഭവേ നമ അതിലും അത് കിടക്കുന്നുണ്ട് അടുത്തത് നാലാമത്തെ നാമം ഓം പിനാഗിനെ നമ പിനാഗ് എന്ന് പറഞ്ഞാൽ വില്ലാണ് യാതൊരു വില്ല് കൊണ്ടാണോ ത്രിപുര ദഹനാവസരത്തിൽ പ്രയോഗിക്കപ്പെട്ട ശരത്തിൽ നിന്നും ഉത്ഭവിച്ച അഗ്നിജ്വാല കൊണ്ട് സ്വർഗം മറയ്ക്കപ്പെട്ടത് അത് പിനാകം ഇങ്ങനെയുള്ള ഒരു വില്ല് ആരുടെ കയ്യിലുണ്ടോ അവൻ്റെ പേരാണ് പിനാകി അതാണ് പരമശിവം കണ്ണു മഹർഷി തപസ് ചെയ്ത സമയത്ത് മൂന്ന് വില്ലുകൾ ചിതൽപ്പുറ്റിൽ നിന്നും വന്നു എന്നാണ് ആ മഹർഷി തപസ്സ് ചെയ്ത സമയത്ത് തലയുടെ മുകളിൽ നിന്നും വില്ലുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് ഒന്ന് പിനാകം ഒന്ന് ശാർഗം ഒന്ന് ഗണ്ഡീവം ഗാണ്ഡിപം അഗ്നിദേവന്റെ കയ്യിലായി ശാർംഗം വിഷ്ണു ഭഗവാന്റെ കയ്യിലായി പിനാകം പരമശിവന്റെ കൈയിലായി ഗീതോപദേശത്തിൽ അർജുനൻ ഗാന്ഡിപം എന്ന് പറയുന്നുണ്ട് യുദ്ധത്തിന് മുമ്പായി എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം മേടിക്കുവാൻ വേണ്ടി അർജുനൻ പോയി അഗ്നിദേവൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ജയിക്കണം എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അഗ്നി തേജസ് മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ആ ഊർജം മുഴുവൻ ആവാഹിച്ച് വില്ല് കൊടുക്കുകയാണ് അർജുനൻ്റെ കയ്യിൽ അഗ്നിദേവൻ ഇത് വെച്ച് നീ യുദ്ധം ചെയ്തുകൊള്ളു നീ ജയിക്കും ഈ ഗാന്ഡിപം വന്നത് കണ്ണു മഹർഷിയുടെ തലയിൽ നിന്നാണ് ഇത് മുഴുവനും വിശ്വസിക്കാൻ പറ്റാത്ത കഥകളാണ് എഴുതി വച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ തലയിൽ നിന്ന് എങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതത്തിലെ ദശമ ദശ ദ്വാദശ സ്കന്ധത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പരീക്ഷിത് രാജാവേ ശ്രീശുഖ ബ്രഹ്മർഷിയെ കൊണ്ട് വ്യാസമഹർഷി പറയിപ്പിക്കുകയാണ് അല്ലയോ രാജാവേ ദ്വാദശ എന്ന് പറയുമ്പോൾ അവസാനത്തെ സ്കന്ധമാണ് ഭാഗവതം ഈ പതിനൊന്ന് സ്കന്ധങ്ങളിലായി അനവധി കഥകൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു ഇതൊന്നും പരമാർത്ഥ കഥകളായിരുന്നില്ല കഥായി മാസ്തേ കഥിതാ മഹീയസാം മഹീയസ് എന്ന് പറഞ്ഞ രാജാക്കന്മാർ അനവധി രാജാക്കന്മാരുടെ കഥകളും ആ കഥകളുടെ ഉപകഥകളും ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലയോ രാജാവേ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ അങ്ങക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞത് നതു പരമാർത്ഥ്യം പരമാർത്ഥ കഥകളല്ല ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കഥകളും ഇവിടെ അന്തർലീനമായി കിടക്കുന്നുണ്ട് ഇതൊന്നും സത്യകഥകൾ ആവണമെന്നില്ല ഒരു കഥയ്ക്ക് അതിൻ്റേതായ ഒരു സന്ദേശമുണ്ട് ഒരു സത്യം ഉണ്ടായിരിക്കും ആ സത്യം എന്താണ് സന്ദേശം എന്താണ് ആ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് കഥകൾ പറഞ്ഞിരിക്കുന്നത് ദയവ് ചെയ്ത് കഥകളുടെ പുറകെ പോകരുത് കഥകളുടെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ ആ കഥകൾ കഴിക്കും നമ്മുടെ കഥ കഴിക്കും ഈ കഥകൾ കഥകളുടെ പുറകെ പോകരുത് അതിൻ്റെ സന്ദേശം പാഠം ഗുണപാഠം എന്താണ് കഥയിൽ നിന്നും അത് മനസ്സിലാക്കുക അതാ രാമായണത്തിലെ അനവധി സന്ദർഭങ്ങളിൽ കൂടി ഈ കഥകളിൽ കൂടി ശ്രീരാമൻ പൂർണാവതാരമാണ് ഒരു സ്വർണമാനെ കണ്ട സമയത്ത് പുറകെ പോയി ഇതെങ്ങനെ വിശ്വസിക്കുക അപ്പോൾ ആ രാമൻ തരുന്ന സന്ദേശം എന്താണ് സ്വർണ ഒരു മാനിനെ കണ്ട സമയത്ത് എൻ്റെ മനസ്സ് മാറിപ്പോയി നിങ്ങൾക്കങ്ങനെ മാറരുത് നിങ്ങൾ സ്വർണത്തിൻ്റെ പുറകെ പോകണ്ട ഈ സന്ദേശമാണ് രാമൻ തരുന്നത് രാവണൻ തരുന്നതോ സുന്ദരിയായിരിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സ് മാറിപ്പോയി ബ്രഹ്മവിദ്യ പാരംഗതനാണ് രാവണൻ ആൻഡോപതി ഗുണങ്ങൾ രാവണനുണ്ട് കൈലാസം അമ്മാനമാടി നവഗ്രഹങ്ങളെ പിടിച്ചുകെട്ടി ചന്ദ്രഹാസം എന്ന് പറയുന്ന വാള് സാക്ഷാൽ പരമശിവൻ കൊടുത്തതാണ് ഇത്രയും വലിയ ബ്രഹ്മവിദ്യ കയ്യിലുള്ള ഒരു അസുരൻ സുന്ദരിയായ സീതയെ കണ്ടതിന് ശേഷം മനസ്സ് മാറി ആത്തോട്ടെ നശിച്ചു നാരായണ കല്ല് പറിച്ചു എന്ന് പോലെ ഏ പതനം അതിമോഹം ബ്രഹ്മവിദ്യയുള്ളവനെ നശിപ്പിക്കുന്നു എന്ന സന്ദേശം രാവണൻ തരുന്നു ഈ രാവണന്റെ കഥകളുടെ പുറേ പോരുത് മാരീചൻ എന്താണ് തരുന്നത് ഞാൻ ത്രേതായുഗത്തിൽ സ്വർണ്ണമാനായിട്ട് അവതരിച്ചു രാവണൻ്റെ അമ്മാവനാണ് ഈ മാരീജൻ സുന്ദരിയായ സീതയെ കണ്ട സമയത്ത് രാവണൻ്റെ അമ്മാവനോട് വന്ന് പറയുകയാണ് സ്വർണ്ണമാനിൻ്റെ വേഷം കിട്ടി അങ്ങോട്ട് പോയിക്കോളൂ എനിക്ക് ആ സീതയെ കൊണ്ടുപോകണം അപ്പം മാരീജൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് മോനെ അത് ദേവതമാരാണ് നീ അതിൻ്റെ പുറകെ പോകരുത് നിനക്ക് നാശമായിരിക്കും അമ്മാവ ഞാൻ പറയുന്നത് അനുസരിക്കുക വേറൊന്നും കൂടെ ഉപദേശിക്കണ്ട ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അമ്മാവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ചന്ദ്രഹാസം പൂക്കി പിടിച്ചു അപ്പം മരിചൻ ആലോചിക്കുകയാണ് ഇവൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതിൽ നല്ലത് രാമൻ്റെ കൈ കൊണ്ട് മരിക്കുകയാണ് നല്ലത് ഇങ്ങനെയാണ് സംഭവം മരിജൻ തരുന്ന സന്ദേശം എന്താ ഞാൻ ത്രേതായുഗത്തിലാണ് മരിജനായിട്ട് സ്വർണ്ണമാനായിട്ട് അവതരിച്ചത് ഇനി ഞാൻ സ്വർണ്ണമാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സത്യം മനസ്സിലാക്കാം ഞാൻ വേറെ നിങ്ങളുടെ കയ്യിലുള്ള ചില സാധനങ്ങളായിട്ട് ഞാൻ അവതരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഞാനുണ്ട് പോ അത് മൊബൈൽ ഫോണിൻ്റെ ഉള്ളിലുള്ള വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ ഒരു വിളി വരും ഞാനാണ് വിളിപ്പിക്കുന്നത് ഐ ലവ് യു അപ്പം കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഐ ആൾസോ ലവ് യു ആ വിളിക്കുന്നത് വേറൊരു മതത്തിൽപ്പെട്ടവനായിരിക്കും അവനെ കൊണ്ട് ഞാനാണ് വിളിപ്പിക്കുന്നത് മരിജനാണ് വിളിപ്പിക്കുന്നത് നിങ്ങളുടെ വഴി തെറ്റിപ്പോകരുത് ഞാൻ നിങ്ങളുടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് ജീവിച്ചു കൊള്ളണം ഇതാണ് മാര്യൻ തരുന്ന സന്ദേശം ഇങ്ങനെ ഓരോ കഥാപാത്രവും സന്ദേശം നമുക്ക് തരുന്നത് മനസ്സിലാക്കി ആ രാമായണം മൊത്തത്തിൽ തരുന്ന സന്ദേശം എന്താണ് രാമാധിപത് വർത്തി എന്നത് രാവണാധിപത് നിങ്ങൾ രാമനെ പോലെ ജീവിച്ചു കൊള്ളണം രാവണനെ പോലെ ജീവിക്കരുത് ഈ സന്ദേശമാണ് രാമായണത്തിൽ കൂടി നമുക്ക് തരുന്നത് അനവധി കഥകൾ അവിടെ വാൽമീകി എഴുതി വെച്ചിരിക്കുകയാണ് വാൽമീകി എന്താ തരുന്ന സന്ദേശം ഞാനൊരു കാട്ടാളനായിട്ട് ജീവിച്ച ആളാണ് ഈ സപ്തർഷികൾ വന്ന് ആ സജ്ജന സംസർഗം കൊണ്ടും രാമമന്ത്രത്തെ കൊണ്ടും കാട്ടാളനായി ജീവിച്ച ഞാൻ മഹർഷിയായിട്ട് മാറി ഇത് നിങ്ങൾക്കും സാധിക്കും അതുകൊണ്ട് നിങ്ങളും മന്ത്രജപം ചെയ്തു കൊള്ളുക ഇതാണ് വാൽമീകി തരുന്ന സന്ദേശം ഓരോ കഥാപാത്രവും ഓരോ സമയത്തും ഓരോ സന്ദേശമാണ് തരുന്നത് ഇത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക എന്നതാണ് രാമായണം അതുപോലെ അനവധി കഥകൾ വിശ്വസിക്കാൻ പറ്റാത്ത എഴുതി വച്ചിരിക്കുന്ന കഥകളാണ് ഈ ശിവൻ്റെ പുറകിലുള്ളത് അതാണ് ഈ എന്ന് പറയുന്ന വില്ല് കണ്ണു മഹർഷി തപസ് ചെയ്ത സമയത്ത് മൂന്ന് വില്ലുകൾ വന്നു അതിലൊരു വില്ലാണ് പിനാകം ആ പിനാകം കയ്യിലുള്ളത് കൊണ്ട് പിനാകി ആ പിനാഗിക്കായിക്കൊണ്ട് നമസ്കാരം അതാണ് പിനാഗിനെ നമ ഓം ശശിശേഖരായ നമ ശശിശേഖരത്തിലുള്ളത് കൊണ്ട് ശശിശേഖരൻ അഞ്ചാമത്തെ നാമം ശേഖരം എന്നാൽ കുടുമ ശിരോഭൂഷണം എന്നർത്ഥം ചന്ദ്രനെ എന്തുകൊണ്ടാണ് ശിവൻ തലയിൽ വെച്ചത് എന്ന് പാർവതി ഒരിക്കൽ ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് ഈ അലങ്കാരത്തിലൊന്നും വലിയ പ്രാധാന്യമില്ല വിഷ്ണു ഭഗവാനാണെങ്കിൽ മഞ്ഞപ്പട്ട് അത് കാഞ്ചിപുരം പട്ടാണോ ബനാറസ് പട്ടാണോ എന്ന് പറഞ്ഞുകൂടാ അത്ര നല്ല പട്ട് കിരീടത്തിലെ രത്നങ്ങൾ സുന്ദരനായിട്ടാണ് ഈ വിഷ്ണു ഭഗവാനൊക്കെ നടക്കുന്നത് നിങ്ങൾ ഈ ശ്മശാന ഭസ്മം പൂശി ഒരു സൗന്ദര്യമില്ല മെനകെട്ട ശരീരത്തോടുകൂടി നിങ്ങൾ പോകുന്ന നിങ്ങളുടെ തലയിൽ എന്തുകൊണ്ടാണ് ഈ ചന്ദ്രനെ നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പരമശിവൻ പറഞ്ഞു ദക്ഷ അധ്വരം അവിടെ ദക്ഷെ കൊന്ന ആ സമയത്ത് ചന്ദ്രൻ മതിക്കപ്പെട്ടു അനപരാധി തെറ്റ് ചെയ്യാത്ത ചന്ദ്രൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ ചന്ദ്രൻ വന്ന് പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആളുകളുടെ ചവിട്ടിക്കൂട്ടി എന്നെ നശിപ്പിച്ചു കളഞ്ഞു ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ എനിക്ക് വേണ്ടിയാണ് നീ അത് ചെയ്തതെങ്കിൽ നിന്നെ ഞാൻ ശിരോഭൂഷണമാക്കിയിരിക്കുന്നു അന്ന് എടുത്ത് വെച്ചതാണത് അഷ്ടമീചന്ദ്ര വിഭ്രാജത് അഷ്ടമീചന്ദ്രൻ്റെ പോലെയുള്ളൊരു ചന്ദ്രനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശിവൻ്റെ തലയിൽ ചന്ദ്രൻ വരാൻ കാരണം ഇതും കഥയാണ് കഥയുടെ പുറകെ ഒന്നും പോകരുത് ഓം വാമദേവായ നമ വാമദേവൻ എന്ന എന്നതിന് അഞ്ച് തരത്തിലാണ് അർത്ഥം പറയുന്നത് ഒന്ന് ശ്രേഷ്ഠനും ദേവനുമാകയാൽ വാമദേവൻ വാമ എന്നാൽ ഗൗരി എന്നർത്ഥം പാർവതിയുടെ ഒരു പേരാണ് വാമ ആ ഗൗരിയോടുകൂടി പാർവതിയോടുകൂടി ശോഭിക്കുന്നവനാണ് വാമദേവൻ ഇനി ദുഷ്ടന്മാരുടെ മതത്തെ കളയുന്നവൻ വാമദേവൻ അത് വേറൊരർത്ഥമാണ് മറ്റൊരർത്ഥം സുന്ദര് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖത്തിൻ്റെ പേരാണ് വാമദേവ മുഖം അങ്ങനെയുള്ളൊരു മുഖം ഉള്ളതുകൊണ്ട് വാമദേവൻ ഇത് വേറൊരർത്ഥം ഏഴാമത്തെ തോന്നും വിരൂപാക്ഷായ നമ വിരൂപ വിരൂപങ്ങളായ ലക്ഷണം കെട്ട കണ്ണുകളോട് കൂടിയവൻ ഈ മൂന്ന് കണ്ണാണ് ആ ദേവതയ്ക്കുള്ളത് ഒരു മൂന്ന് കണ്ണുള്ള ഒരാൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും അനുഭവം നിങ്ങൾ പേടിക്കില്ലേ മൂന്ന് കണ്ണുള്ള ഒരു മനുഷ്യൻ വന്നാലോ വിലക്ഷണം ഘട്ട കണ്ണുകളാണ് ഈ മൂന്നെണ്ണം അങ്ങനെ വിരു വിരൂപങ്ങളായിരിക്കുന്ന കണ്ണുകളോട് കൂടിയവൻ അതാണ് വിരൂപാക്ഷായ നമ ഇനി വേറൊരർത്ഥം വിരൂപന്മാരിൽ കണ്ണുള്ളവൻ ഇനി കണ്ണ് കാണാൻ പറ്റാത്ത ചില ആളുകളുണ്ട് അവരെപ്പോഴും ഭഗവാൻ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു വിരൂപന്മാരിൽ കണ്ണോടുകൂടിയവൻ വിരൂപാക്ഷൻ വിരൂപങ്ങളായിരിക്കുന്ന അക്ഷികളുള്ളവൻ വിരൂപാക്ഷൻ ഇനി സോമസൂര്യാഗ്നി ലോചനൻ ഇത് മൂന്നാമത്തെ അർത്ഥം ഒന്ന് സോമനാണ് ഒരു കണ്ണ് ഒന്ന് സൂര്യനാണ് ഒന്ന് അഗ്നിയാണ് മൂന്ന് പ്രകാശിക്കുന്ന ഗ്രഹങ്ങൾ മുഴുവനും ഈ ശിവൻ്റെ തലയിലാണ് നെറ്റിയിലാണ് ആ മൂന്ന് കണ്ണുകളെന്ന് പറയുന്നത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപങ്ങളാണ് കണ്ണിന് ഇന്ദ്രിയം എന്നൊരർത്ഥമുണ്ട് അനേക പ്രകാരം ഇന്ദ്രിയ വ്യാപാരങ്ങളുള്ളവൻ ഇത്രയും അർത്ഥമാണ് അതിനുള്ളത് എട്ട് ഓം കബർദിനെ നമ രണ്ടർത്ഥമാണ് കബർദം എന്നാൽ ജടാഭാരം എന്നർത്ഥം കബർദം പോലെയുള്ള ജഡ കൊണ്ട് കബർദി കാ എന്ന അക്ഷരത്തിന് ജലം എന്നൊരർത്ഥമുണ്ട് പരമായ ഗംഗാപ്രവാഹത്തെ ശിവൻ ഭഗീരഥനായിക്കൊണ്ട് ദാനം ചെയ്ത് ശോധനം ചെയ്ത് പവിത്രീകരിച്ചത് കൊണ്ട് ശിവൻ കബർദിയായി ഒമ്പത് ഓം നീലലോഹിതായ നമ കഴുത്തിൽ നീലവർണ്ണവും എന്ന് പറയുമ്പോൾ സംസ്കൃത ഭാഷയിൽ നീലം എന്ന പദത്തിന് ബ്ലൂ എന്നർത്ഥമല്ല കറുപ്പ് എന്നാണ് അർത്ഥം കഴുത്തിൽ നീലവർണം കറുത്തവർണം ജഡയിൽ ലോഹിതവർണം വർണ്ണം ജഡ ചുവപ്പ് ഇവിടെ കറുപ്പ് അതാണ് നീലലോഹിതൻ ഓം ശങ്കരായ നമ ശം എന്നാൽ ശുഭം മംഗളം എന്നർത്ഥം ശം കരൂതി ഇത് ശങ്കരഹ ഇവ ഭക്തന്മാർക്ക് കൊടുക്കുന്നവൻ ഇനി ശമം കൊടുക്കുന്നവൻ ഭക്തന്മാർ നമശിവായ നമശിവായ ജപിച്ച് ശിവനെ ഉപാസിക്കുകയാണെങ്കിൽ ശമം എന്ന് പറഞ്ഞാൽ മനോനിയന്ത്രണം ഭക്തന്മാർക്ക് കൊടുക്കുന്നു ശാന്ത സ്വഭാവം ശമം എന്ന് പറഞ്ഞാൽ ശാന്ത സ്വഭാവം ശാന്തത കൂളിങ് അത് കൊടുക്കുന്നു ശമം ശമനം ശാന്തത മനോനിയന്ത്രണം ഇവയെല്ലാം കൊടുക്കുന്നത് കൊണ്ട് ശങ്കരൻ എന്ന് ആ പദം വന്നിരിക്കുന്നു ശം മംഗളം സുഖം കൊടുക്കുന്നത് കൊണ്ടും ശങ്കർ ഓം ശൂലപാണിയെ നമ പതിനൊന്നാമത്തത് ശൂലം പാണിയിലുള്ളത് കൊണ്ട് കയ്യിൽ ശൂലമുള്ളത് കൊണ്ട് ശൂലപാണി സൃഷ്ടി സ്ഥിതി സംഹാര പ്രതീകമാ ഇരിക്കുന്ന മൂന്ന് മുനകളാണത് ഒന്ന് സൃഷ്ടിയാണ് ഒന്ന് സ്ഥിതിയാണ് ഒന്ന് സംഹാരമാണ് ശൂലത്തിൻ്റെ മൂന്ന് മുനകൾ എന്ന് പറയുന്നത് അറിവിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് ത്രിപുടി എന്ന് പറയും ശങ്കരാചാര്യ സ്വാമികൾ ആചാര്യസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരും ത്രിപുടിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ത്രിപുടി എന്ന് പറയും മൂന്ന് പുടങ്ങൾ നീളത്തിലുള്ള ഒരു പേപ്പറിൻ്റെ കഷ്ണം കൃത്യം മൂന്നായിട്ട് മടക്കുക അതാണ് ത്രിപുടി ഒന്ന് ജ്ഞാനം ജേയം ഞാത് ജ്ഞാന ഞാതൃ ഞേയങ്ങളാണ് ത്രിപുടി മാന മാതൃമേയം എന്നീ ത്രിപുടിക്ക് അതീതനാണ് ഭഗവാൻ മറ്റ് ദേവതമാര് ത്രിപുടിക്ക് അധീനനാണ് പരമശിവൻ അതീതനാണ് ഒന്ന് അധീനൻ മറ്റത് അതീതനാണ് ത്രിപുടി ഭഗവാനെ ബാധിക്കുന്നില്ല മറ്റെല്ലാ ദേവതമാരെയും ബാധിക്കുന്നു മൂന്ന് മൂന്ന് ആ മൂന്ന് എന്ന് പറയുന്നത് അനവധി പ്രതീകാത്മകതയുള്ളതാണ് മൂന്ന് ഗുണങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളുണ്ട് അതിൽ സ്വർഗം ഭൂ ഭുവസ്വഹ മൂന്ന് ലോകസങ്കല്പമുണ്ട് ഭൂതഭാവി വർത്തമാന കാലസങ്കല്പമുണ്ട് അഗ്നി സങ്കല്പമുണ്ട് ഗാർഹപത്യാഗ്നി ആ ആഹവനീയാഗ്നി ദക്ഷിണാഗ്നി മൂന്ന് ശക്തികളുണ്ട് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ബാല്യം കൗമാരം യൗവനം മൂന്ന് അവസ്ഥകളുണ്ട് ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഇത്രയും സങ്കല്പമാണ് ശൂലത്തിലുള്ളത് ഇങ്ങനെയൊരു ശൂലമാണ് ഭഗവാന്റെ കയ്യിലുള്ളത് അതുകൊണ്ട് ഭഗവാൻ ത്രിപുടിക്ക് അതീതനായി വർത്തിക്കുന്നു അധീനനാവുന്നില്ല പന്ത്രണ്ടാമത്തത് ഓം ഘട്ടുവാങ്കിനെ നമ ഘട്ടുവബ്ദത്തിന് അതിൻ്റെ ധാത്വർത്ഥം കാക്ഷിക്കപ്പെടുന്നത് ഏത് രൂപമാണോ ആഗ്രഹിക്കുന്നത് അത് സാധിക്കുന്നു ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ വർദ്ധിക്കേണ്ടത് പ പതിനെട്ട് കൈയുള്ള ശിവനുണ്ട് എട്ട് കൈയുള്ള ശിവസങ്കല്പുണ്ട് ഭിക്ഷാടന ശിവസങ്കല്പുണ്ട് ഇതൊക്കെ ആഗമഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഏത് സമയത്തും വേഷം മാറാൻ പറ്റുന്നതാണ് അതാണ് ഘട്ടുവാങ്കിനെ നമ കട്ടുവ എന്ന പദത്തിന് കട്ടിൽ കാല് നാല് കട്ടിലുള്ള ഒരു കാൽ കട്ടിലിൻ്റെ കാലിൻ്റെ അളവിലുള്ള ഒരു വടി കയ്യിൽ പിടിച്ചവൻ അതാണ് കട്ടുവ ഇനി കട്ടുവ എന്നത് ആയുധം എന്നൊരു അർത്ഥമുണ്ട് ഒരിക്കൽ ബ്രഹ്മാവ് നുണ പറഞ്ഞ സമയത്ത് ബ്രഹ്മാവിൻ്റെ ഒരു തല തലനുള്ളിക്കളഞ്ഞു പരമശിവൻ മോതിരവിരൽ കൊണ്ടും കൊണ്ടും ബ്രഹ്മാവിൻ്റെ ഒരു തലനുള്ളി പക്ഷേ എന്താണ് സംഭവിച്ചത് ദോഷം സംഭവിച്ചു ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പ്രായശിദ്ധം ചെയ്യണം അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ആ നുള്ളിയ തല ഒരു കട്ടിൽ കാലിൻ്റെ അളവിലുള്ളൊരു വടിയിൽ കുത്തി ഭിക്ഷാടനം ചെയ്തു എന്നാണ് പന്ത്രണ്ട് വർഷത്തോളം കാലം അതാണ് ഭിക്ഷാടന ശിവസങ്കല്പം എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി ഞാൻ ബ്രാഹ്മണൻ്റെ തല അറുത്തു കളഞ്ഞു ബ്രാഹ്മണനെ കുന്നു ബ്രാഹ്മണൻ മരിച്ചില്ല പക്ഷേ ബ്രഹ്മഹത്യ തല നുള്ളിയതുകൊണ്ട് ബ്രഹ്മഹത്യ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പന്ത്രണ്ട് വർഷക്കാലം ഭിക്ഷാണനം ചെയ്ത് ജീവിക്കുകയാണ് ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അത് ചെയ്തിരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കുക നമ്മളിന്നൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രായശിത്വം ചെയ്യുവാനുള്ള സന്മനസ് കാണിക്കണം എന്നത് പരമശിവൻ കാണിച്ചു തന്നിരിക്കുകയാണ് ഇങ്ങനെ ചെയ്തതോടുകൂടി ഈ വിരലിന് പാതിത്യദോഷം സംഭവിച്ചിരിക്കുന്നു മോതിര മോതിരവിരലിനെ പാതിത്യദോഷം സംഭവിച്ചു ബ്രഹ്മാവിൻ്റെ തലനുള്ളിയത് കൊണ്ട് അപ്പം അതിന് പേരില്ലാത്ത വിരലായി മാറി ഇതിൻ്റെ പേരാണ് അങ്കുഷ്ടം തർജനി മധ്യമ അനാമിക കനിഷ്ഠിക ഇതാണ് സംസ്കൃതത്തിലെ വിരലിൻ്റെ പേര് തള്ളവിരലെ തർജ്ജനി ചൂണ്ടവരലെ ഇത് അങ്കുഷ്ടം തർജനി മധ്യമ അനാമിക കനിഷ്ഠിക ഈ മോതിരവിരലിന് അനാമിക പേരില്ലാത്ത വിരൽ എന്നാണ് പേര് നാമമില്ലാത്ത വിരൽ അനാമിക നാമമില്ല അതാണ് ഈ വിരൽ ബ്രഹ്മാവ് നുള്ളി ആ ബ്രഹ്മാവിൻ്റെ തല നുള്ളിയതിനു ശേഷം ഈ വിരലിന് പേരില്ലാതെയായി ദോഷം സംഭവിച്ചിരിക്കുന്നു എന്നാൽ ഈ വിരലാണ് തന്ത്രശാസ്ത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഒരു ദേവൻ്റെ പൂജ ചെയ്യുന്ന സമയത്ത് വം അപാത്മന ജലം കൽപ്പയാമി ജലം കൊടുക്കേണ്ടത് മോതിരവിരൽ കൊണ്ടാണ് അതിൻ്റെ ഉപചാരത്തിൻ്റെ അവസാനം നൈവേദ്യം കൽപ്പയാമി നിവേദ്യം കൊടുക്കുന്നുണ്ട് ഈ വിരൽ കൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഈ വിരലും ചെയ്യുന്നത് കൊണ്ട് ഈ വിരലിന് വലിയൊരു പ്രാധാന്യമുണ്ട് ആദിത്യദോഷം സംഭവിച്ചതുകൊണ്ടാണ് പവിത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ക്രിയ ചെയ്യുന്നത് ശ്രാദ്ധം മുട്ടുന്ന സമയത്ത് തർപ്പണം ചെയ്യുന്ന സമയത്ത് പുരോഹിതം പറയും ഇനി പവിത്ര പവിത്രധാരണം നമഹ നിങ്ങൾ പവിത്രം ധരിച്ചു ഈ വിരലിൽ ഇതിൻ്റെ കാരണക്കാരൻ പരമശിവനായിരുന്നു അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ഘട്ട്വാങ്കം കട്ടിൽ കാലുകൊണ്ട് പന്ത്രണ്ട് വർഷത്തോളം ഭിക്ഷാടനം ചെയ്തു എന്ന് മഹാഭാരതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് പൂർണ്ണ ദ്വാദശിർവർഷി ബ്രഹ്മഹാ പ്രതിമിച്ചത് ബ്രഹ്മഹത്യാദോഷം കളയാൻ വേണ്ടി അടുത്തത് ഓം വിഷ്ണുവല്ലഭായ നമ്മ പതിമൂന്ന് വിഷ്ണുവിനോട് പ്രീതിയുള്ളവൻ ജലന്ധരനെ എന്ന അസുരനെ കൊല്ലുവാൻ വേണ്ടി ശിവന്റെ കാലിൻ്റെ തള്ളവിരലിൻ്റെ രേഖയിൽ നിന്നും ആവിർഭവിച്ച സുദർശന ചക്രം വിഷ്ണു ഭഗവാന്റെ ദീർഘകാലത്തെ തപസ്സുകൊണ്ട് പ്രീതിപ്പെട്ടപ്പോൾ ശിവനത് വിഷ്ണു ഭഗവാന് കൊടുത്തു നിങ്ങൾ കാണുന്ന വിഷ്ണു ഭഗവാൻ്റെയൊക്കെ ഒരു ഒരു ചക്രമുണ്ട് സുദർശന ചക്രം ഈ സുദർശന ചക്രം വിഷ്ണു ഭഗവാന് കൊടുത്തത് ആരാണ് പരമശിവനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പരമശിവനായിരുന്നു ജലന്ധരൻ എന്ന് പറയുന്ന അസുരനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരിക്കുന്ന ആ ചക്രമാണത് വിഷ്ണു ഭഗവാൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം പരമശിവനാണ് എന്നർത്ഥം ഓം ശിബിവിഷ്ടായതം പതിനാല് എന്ന് പറഞ്ഞാൽ രശ്മികൾ രശ്മികളിൽ വിഷ്ടനായവൻ ശിബിവിഷ്ഠൻ ഇവിടെ സൂര്യൻ എന്നർത്ഥം ശിബികൾ എന്നാൽ മറ്റു വേറൊരർത്ഥമുണ്ട് പശുക്കൾ പശുക്കൾ എന്നാൽ പശു പാല് തരുന്ന പശുവല്ല എല്ലാ നാൽക്കാലികളും അതാണ് പശുക്കൾ എന്ന് പറയുന്നത് മൃഗങ്ങളെന്നർത്ഥം എല്ലാ മൃഗങ്ങളും മനുഷ്യർ ദേവൻ മൃഗം പക്ഷി പിശാചുക്കൾ തുടങ്ങിയ എല്ലാവരുമാണ് പശു എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെയെല്ലാം പാലിക്കുന്നത് കൊണ്ട് ശിവന് പശുപതി എന്ന പേര് വന്നു പശുക്കളെ പാലിക്കുന്നവരാണ് പശുപതി ഇനി ഓരോ മൃഗമായിട്ട് ഭഗവാൻ അവതരിക്കാൻ യാതൊരു മടിയില്ല ചണ്ടാളിനായിട്ട് അവതരിച്ചു കാട്ടാളിനായിട്ട് അവതരിച്ചു കുറവനായിട്ട് അവ അവതരിച്ചു ഭഗവാനൊരു കുറവനായി പാട്ട് പാട്ടുകേട്ടവരില്ലേ ശ്രീപാർവതി കുറത്തിയായി ധനുമാസത്തിൽ തിരുവാതിര നാൾ തീർത്ഥാടനത്തിന് രണ്ടുപേരും കൂടി ഇറങ്ങി അതാണ് ഇവിടെ നടക്കുന്ന കുറത്തിയാട്ടം രണ്ടുപേരാടി ഇവിടെ കുറത്തിയാട്ടത്തിൽ പരമശിവ സങ്കല്പണത് ഇനി പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടി അർജുനന്റെ അഹങ്കാരം നശിപ്പിക്കുവാൻ വേണ്ടി അവിടെ ഒരു കാട്ടാളൻ്റെ വ്യവസ്ഥയിൽ അവതരിക്കേണ്ടി വന്നു ഭഗവാൻ ഇനി ചണ്ടാളിനായിട്ട് വരേണ്ടി വന്നു സാക്ഷാൽ ശങ്കരാചാര്യൻ ലോകഗുരുവായിരിക്കുന്ന ജഗദ്ഗുരുവായിരിക്കുന്ന ശങ്കരാചാര്യര് ഒരു കാരണം പരമശിവനാണ് ശിവഭക്തനായിരുന്നു ശിവന്റെ നാമം ജപിച്ച് ജപിച്ച് ഉണ്ടായ സന്താനമാണ് ശങ്കരാചാര്യർ ശങ്കരാചാര്യർക്കൊരു അഹങ്കാരമുണ്ടായി എന്ന് ഭഗവാൻ തോന്നി കാശി ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ശങ്കരാചാര്യർ വരുന്ന സമയത്ത് പരമശിവനും പാർവതിയും കൂടി ചണ്ടാള വേഷം ധരിച്ച് മുമ്പിൽ വന്ന് നിന്നു കുറേ പട്ടികളും കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ പട്ടി ഇറച്ച് കഴിക്കുന്നവനാണ് ചണ്ടാലൻ അങ്ങനെ വന്ന് നിന്നതിന് ശേഷം ശങ്കരാചാര്യ സാക്ഷാൽ ശങ്കരാചാര്യർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല പട്ടികളും ചണ്ടാലനായിരിക്കുന്ന പരമശിവനും ചണ്ടാലത്തിയായിരിക്കുന്ന പാർവതിയും കൂടി മുമ്പിൽ വന്നവർ നിന്നു അപ്പം എന്താ പറഞ്ഞത് ജഗദ്ഗുരു ഗച്ഛ ഛ അന്ത്യവേഷധരം ദൃഷ്ട ഗേതി ചാബ്രവീത്തു അന്ത്യവേഷം ചണ്ടാലവേഷം ധരിച്ചവനെ കണ്ട് ഗച്ഛ ഗച്ഛ മുമ്പിൽ നിന്ന് മാറൂ മാറൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ പട്ടികളെ പിടിച്ചിരിക്കുന്ന ചണ്ടാലം പറയുകയാണ് അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാദ് എന്തിൽ നിന്ന് മാറുവാനാണ് അങ്ങ് പറയുന്നത് അന്നമയ ശരീരത്തിൽ നിന്നും അന്നമയമാണോ മാറേണ്ടത് ചൈതന്യമത്തായിരിക്കുന്ന ശരീരത്തിൽ നിന്നും ചൈതന്യത്തെയാണോ മാറ്റേണ്ടത് മറുപടി പറഞ്ഞാലും ഇത് കേട്ട സമയത്ത് ഇദ്ദേഹം ഒന്ന് ഞെട്ടിപ്പോയി ജഗദ്ഗുരു ഇങ്ങനെ ഒരു ചണ്ടാലിന് പറയാൻ സാധ്യതയില്ല പിന്നെ ചണ്ടാലം പറയാണ് ഗംഗാജലത്തിലും ചണ്ടാലൻ്റെ വീട്ടിൽ മാംസാദികൾ കഴുകുന്ന ആ തോട്ടിലും അല്ലെങ്കിൽ കുളത്തിലും ബിംബിച്ചു കാണുന്ന സൂര്യൻ എന്ത് വ്യത്യാസമാണുള്ളത് സാക്ഷാൽ ചണ്ടാലൻ ചോദിക്കുകയാണ് ഈ ചണ്ടാലം പട്ടി ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഈ ചണ്ടാളൻ്റെ വീട്ടിൽ പട്ടിയുടെ ഇറച്ചി എടുത്തതിന് ശേഷം കൊണ്ടുപോയി ഒരു കുളത്തിൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊരു ഭയങ്കര ദുർഗന്ധമായിരിക്കുന്ന അഴുക്കായിരിക്കും അവിടെ സൂര്യൻ പ്രതിബിംബിക്കുന്നുണ്ട് ഗംഗാജലത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നുണ്ട് ഈ രണ്ട് പ്രതിബിംബങ്ങളും ഒന്ന് തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത് ചണ്ടാളൻ്റെ കുളത്തിലും ഒരു സ്വർണ്ണക്കുടത്തിലും മൺകുടത്തിലും ഉള്ള സ്പേസ് ആകാശത്തിന് എന്തോ വ്യത്യാസമുള്ളത് രണ്ടും സ്പേസ് ആണ് തുല്യമാണല്ലോ ഒന്ന് മണ്ണാണ് ഒന്ന് സ്വർണ്ണമാണ് ഇനി ഒരു ബ്രാഹ്മണൻ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണ ശവം എന്ന് പറയുന്നില്ല ചണ്ടാളൻ മരിച്ചു കഴിഞ്ഞാൽ ശവം എന്ന് പറയുന്നില്ല ശവം എന്ന് മാത്രമേ പറയുന്നു എന്തുകൊണ്ടാണിത് പറയാത്തത് അടുത്ത ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെ കേട്ട സമയത്ത് ശങ്കരാചാര്യർക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ പരമശിവൻ അല്ലാതെ ഈ ചോദ്യം ചോദിക്കില്ല വിപ്രോയം ശിവജോയം ഇതി മഹാൻ കോയം വിഭേദഭ്രമഹ ചണ്ടാലാളിൽ നിന്നും ബ്രാഹ്മണൻ എന്നുമുള്ളിൽ എന്താണ് ഭേദം എങ്ങനെയാണെങ്കിൽ ഈ ഭ്രമം ഉണ്ടായത് എന്ന ചോദ്യം ചോദിച്ച സമയത്ത് ചണ്ടാലോസ്തു ദിജോസ്തു ഗുരുരി ദേഷാമനീഷാ ഇവൻ ചണ്ടാലിനായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ നിങ്ങൾ എൻ്റെ ഗുരുവാകുന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു അഹങ്കാരം പോയി എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിപിവിഷ്ടായ നമ എന്നതിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ ചണ്ടാലിനായിട്ടും ഭഗവാൻ ജനിച്ചു മറ്റത് കുറവനായിട്ട് ജനിച്ചു കാട്ടാളായിട്ട് അർജുനൻ്റെ മുമ്പിൽ ജനിച്ചു ഇങ്ങനെ ജനിക്കുവാൻ പരമശിവന് യാതൊരു മടിയുമില്ല എന്നർത്ഥം ഇനി പൂച്ചയായിട്ട് ജനിച്ചിട്ടുണ്ട് ഈ പൂച്ചയുടെ പേരാണ് മാർജാരരുദ്രൻ ഇതിന് പ്രത്യേകം ധ്യാനമുണ്ട് മന്ത്രമുണ്ട് ഋഷി ഛന്തസ് ദേവതാ സങ്കല്പങ്ങളുണ്ട് മാർജാര രുദ്രസങ്കല്പം എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ധ്യാനശ്ലോകം ജപിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തൊരപ്പനോ എലിയോ വരില്ല ഉദ്വൃത്വദ്ധാന്ത പിങ്കൈഹി ത്രിഭിരനലഗണാനക്ഷിഭി പ്രധമന്ദം കോഗ്രോഗ്രദീർഘപ്രളതരളമത്യുഗ്രനാഥം ഘാദന്തം മൂഷികാർഥാൻ ഛടഛഡ ഘടാസം വന്ദേ മാർജാരദ്രം ഘരതര നഖരം ഇതാണ് മാർജാരദ്രന്റെ ധ്യാനം ഉദ്വൃത്വദ്വാന്ത പിങ്കൈഹി രണ്ട് പൂച്ചയാണിത് ഈ ശിവൻ പൂച്ചയായിട്ട് അവതരിച്ചിരിക്കുകയാണ് കണ്ണുകളിങ്ങനെ മഞ്ഞ തരത്തിലുള്ള കണ്ണുകളിങ്ങനെ മുകളിലേക്ക് ഉരുട്ടിപ്പിടിച്ചിരിക്കുകയാണ് അക്ഷിഭി പ്രൗദ്ധമന്ദം മൂന്ന് കണ്ണുകളുള്ള പൂച്ചയാണ് ഈ കണ്ണുകളിൽ കൂടി അഗ്നിഞ്ജ്വല വന്നു കൊണ്ടേ അക്ഷിഭി പ്രൗദ്ധമന്ദം കോഗ്രോഗ്രദീർഘപ്രവിരളതരള ശ്മശ്രു പൂച്ചകൾ രണ്ട് പൂച്ചകൾ കടുപിടിക്കുന്ന സമയത്ത് ഇവരുടെ മീശകൾ മുകളിലേക്ക് വരും എന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പരമശിവനാവുന്ന പൂച്ചയുടെ മീശ മുകളിലേക്ക് നിൽക്കുകയാണ് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യുഗ്രനാഥം സാക്ഷാല് നമ്മുടെ സാധാരണ പൂച്ചകളല്ല അതിലും ഉഗ്രനാഥത്തോടു കൂടിയാണ് ഇങ്ങനെ പറയുന്നത് പരമശിവനായിരിക്കുന്ന പൂച്ച സ്തബ്ധാലാഗ്രഭാഗം വാല് മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ടുണ്ട് അത് ഈ പൂച്ചകൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവരുടെ വാല് ശ്രദ്ധിക്കുക മുകളിലേക്കായിരിക്കും ഇങ്ങനെ പരമശിവനാവുന്ന പൂച്ചയുടെയും വാല് മുകളിലേക്കാണ് ഇത് മാർജാരരുദ്രസങ്കല്പത്തിൻ്റെ ധ്യാനമാണ് ഞാൻ ചൊല്ലിയത് ഈ ധ്യാനം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തുരപ്പം വരില്ല ചുണ്ടലി ഉണ്ടാവില്ല അതിനിടയിലുള്ള ഒരു എലി ഉണ്ട് മൂന്ന് നേരത്തിൽ എലികളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എത്ര എലികളുണ്ടെങ്കിലും ഇവരവിടെ വരികയില്ല ഒരു എനർജൈസേഷനും വീട്ടിലുണ്ടാവും ഇതാണ് മാർജാര രുദ്രസങ്കല്പം ഇനി മാർജാരരുദ്രസങ്കല്പത്തിൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓം ശിബിവിഷ്ടായ പിഷ്ടായ നമ ഓം ശിബിവിഷ്ടായ പിഷ്ടായ നമ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാലും എലി വരില്ല നാളെ മുതൽ നോക്കിക്കോളൂ പക്ഷേ മൂന്ന് നേരം ചൊല്ലണം രാവിലെ ചൊല്ലണം ഊണ് കഴിക്കുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് മതി ഇത് ചൊല്ലാനായിട്ട് ഇപ്പം ഞാൻ ചൊല്ലിക്കേപ്പിച്ച് തരാം പിന്നെ സന്ധ്യാസമയത്തോ രാത്രി എടുക്കാൻ നേരത്ത് ചൊല്ലിക്കോളൂ വരില്ല എലികൾ അവിടെ വരില്ല ഉറപ്പാണത് ഇത് ഞാൻ പറയുന്നതല്ല മഹർഷിമാർ പറയുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റും അടുത്തത് പതിനഞ്ച് ഹോം അംബികാനാഥായെന്നമാ അംബിക പാർവതി പാർവതിയുടെ പതി ഭർത്താവ് അംബികയുടെ രക്ഷകൻ നർത്തം പതിനാറ് ഓം ശ്രീകണ്ഠ എന്നമ ശ്രീ എന്ന പദത്തിന് ഐശ്വര്യം വിഷം എന്ന രണ്ടർത്ഥമാണ് ശ്രീ എന്ന പദത്തിന് വിഷം എന്ന അർത്ഥമുണ്ട് ഈ കാളകൂട വിഷം അതാണ് ശ്രീ ആ ശ്രീ എന്ന് പറയുന്ന വിഷം കണ്ഠത്തിലുള്ളവനാണ് ശ്രീകണ്ഠൻ മറ്റത് ഐശ്വര്യമുള്ളവൻ രണ്ടർത്ഥമാണ് പതിനേഴ് ഓം ഭക്ത മനസ്സിലായെന്നമ ഭക്തന്മാരിൽ വാത്സല്യമുള്ളവൻ നമശിവായ നമശിവായ ഇങ്ങനെ ജപിക്കുന്ന ഭക്തരിലേക്ക് വാത്സല്യം ഉണ്ടാകുന്നു ഓം ഭവായ നമ പതിനെട്ട് നാലർത്ഥമാണ് ഭവശബ്ദത്തിനുള്ളത് ഒന്ന് എല്ലാത്തിനും കാരണഭുധനായിരിക്കുന്ന ദേവൻ രണ്ട് എല്ലാം പ്രാപിക്കുന്നവൻ മൂന്ന് ജീവാത്മസ്വരൂപേണ സംസാരത്തെ അനുഭവിക്കുന്നവൻ ഭവശബ്ദത്തെ ലിംഗപുരാണത്തിൽ അഷ്ടമൂർത്തി സങ്കല്പത്തിൽ പറയുന്നു അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്ന ഗ്രന്ഥം കാളിദാസ മഹാകവി എഴുതിയ സമയത്ത് പരമശിവനെയാണ് ഭജിച്ചത് അഷ്ടമൂർത്തി സങ്കല്പത്തിലുള്ള ശിവനെയാണ് ഭവിച്ചിരിക്കുന്നത് അതിലൊരു മൂർത്തിയാണ് ഭവൻ എന്ന് പറയുന്ന മൂർത്തി പത്തൊമ്പതോം ശർവായ നമ പതിനൊന്ന് രുദ്രന്മാരിൽ ഒരാളാണ് ശർവൻ എല്ലായിടത്തും കണ്ണുള്ളവൻ എന്നർത്ഥം മധ്യമ എന്ന പേരുള്ള ദേശത്ത് ശിവലിംഗത്തിൽ ശർവരൂപത്തിലുള്ള ചൈതന്യം ഭവിക്കുന്നു എന്ന് പ്രസംഗം വിഷഭാകൃതിയെടുത്ത ശിവൻ്റെ അവയവങ്ങൾ വീണ അഞ്ച് സ്ഥലങ്ങളിൽ ഒന്നാണ് മധ്യമേശ്വരം എന്ന് പറയും ഇവിടെ പഞ്ചകേതാരം എന്ന പേരിൽ അറിയപ്പെടുന്നു ശിവൻ്റെ മധ്യം പതിച്ചതിനാൽ മധ്യമേശ്വരം എന്ന് പറയും ശിവൻ്റെ ശരീരവും വൃഷഭരൂപത്തിൽ പല സ്ഥലങ്ങളിൽ പതിച്ചിട്ടുണ്ട് സതീദേവിയുടെ ശരീരവും പല സ്ഥലത്ത് പതിച്ചിട്ടുണ്ട് സതീദേവിയുടെ യോനി ഭാഗം പതിച്ച സ്ഥലമാണ് നിങ്ങളുടെ ജന്മസ്ഥലമായിരിക്കുന്ന ചെങ്ങന്നൂർ അതുകൊണ്ടാണ് അവിടെ ഇടയ്ക്ക് മെൻസസ് പിരീഡ് വരുന്നത് ദേവിക്ക് തൃപ്പൂത്താവും വേറെ എത്രയോ ശിവക്ഷേത്രം ഞങ്ങളുടെ പറൂര് നാട്ടിലൊരു ശിവക്ഷേത്രമുണ്ട് പെരുവാരം മഹാദേവ ക്ഷേത്രം ദേവസ്വം ബോർഡാണ് തൊട്ടടുത്ത് തിരുവഞ്ചിക്കുളം ക്ഷേത്രമുണ്ട് അവിടെ ശിവനും പാർവതിയും ഉണ്ട് ചെങ്ങമ്മനാട് ശിവക്ഷേത്രമുണ്ട് ഇതൊക്കെ എറണാകുളം ജില്ലയിലാണ് ഇവിടെയൊക്കെ ശിവനും പാർവതിമാരൊക്കെ ഉള്ളതാണ് ഇവിടെയൊന്നും ദേവതമാർ ആ ദേവിമാർ തൃപ്പുത്താവാറില്ല ഈ ചെങ്ങന്നൂരും മാത്രമേ ആകുന്നുള്ളൂ എന്തുകൊണ്ടാണത് ദേവിയുടെ ശരീരം ദേഹത്യാഗം ചെയ്തതിന് ശേഷം സുദർശന ചക്രം കൊണ്ട് വിഷ്ണു ഭഗവാൻ ഈ സതീദേവിയുടെ ശരീരത്തെ ചുറ്റി 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 എറിഞ്ഞുകളഞ്ഞു ഓരോ ഭാഗവും ഈ ഭാരതത്തിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് വന്ന് വീണത് ഇങ്ങനെ വജിന എന്ന് പറയുന്ന യോനി ഭാഗം മഹാഭാഗ്യം കൊണ്ട് കേരളത്തിൽ ചങ്ങന്നൂർ വന്ന് ഭവിച്ചു അതുകൊണ്ടാണ് ആ ദേവി അവിടെ തൃപ്പൂത്താകുന്നത് ഇങ്ങനെ പരമശിവൻ്റെ അഞ്ച് സ്ഥലങ്ങളും ഭവിച്ചിട്ടുണ്ടെന്നാണ് അത് വൃഷഭാകൃതി എടുത്തിരിക്കുന്ന ശിവൻ്റെയാണ് ഇതിൻ്റെ പേരാണ് പഞ്ചകേദാരങ്ങൾ എന്ന് പറയുന്നത് അവിടെയാണ് ഈ ചൈതന്യം വർത്തിരിക്ക വർദ്ധിച്ചിരിക്കുന്നത് സർവചൈതന്യമാണ് മധ്യമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് വർദ്ധിക്കുന്നത് എന്ന് ഭാസ്കരരായർ വ്യാഖ്യാനിക്കുന്നു ഈ ശർവശബ്ദം വ്യാഖ്യാനിച്ച സമയത്ത് അത് പറയുന്നുണ്ട് ഇരുപത് ഓൻ ത്രിലോകേശായ നമ മൂന്ന് ലോകങ്ങളിൽ വസിക്കുന്നവരിൽ അന്തർയാമിയായ ഈശത്വമുള്ളത് കൊണ്ട് ത്രിലോകേശൻ അത് രണ്ടു തരത്തിലാണ് നാമം പറയുന്നത് ത്രിലോകേശായ നമ ത്രിലോകീശായ നമ രണ്ടും തുല്യം തന്നെയാണ് സ്വർഗം ഭൂമി പാതാളം എന്നീ ലോകങ്ങളിൽ വസിക്കുന്ന അമരൻ അസുരൻ മനുഷ്യൻ കൂടാതെ പശു പക്ഷി മൃതാക്കുകൾ മൃഗാദികൾ ഇവരിൽ എല്ലാവരിലും സ്വന്തം കാര്യമായി കണക്കാക്കി പ്രവർത്തിക്കുന്നു ഭഗവാൻ അതുകൊണ്ട് ത്രിലോകീശത്വം സംഭവിക്കുന്നു ഓം ശിതികണ്ഠായ നമ ശിതി എന്നാൽ നീലനിറം നാല് സദ് സന്ദർഭങ്ങളിലാണ് ശിവന്റെ കഴുത്ത് നീല ആയതെന്ന് പുരാണങ്ങളിൽ പറയുകയാണ് ഒന്ന് പുഷ്കര തീർത്ഥത്തിലെ യജ്ഞം മുടക്കിയ ശിവനുമായി ഏറ്റുമുട്ടിയപ്പോൾ വിഷ്ണു ഭഗവാൻ ശിവന്റെ കഴുത്തിന് പിടിച്ചു അപ്പോഴും നീലനിറമായി കറുപ്പ് നിറമായി ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റു യുദ്ധം ചെയ്ത സമയത്ത് അപ്പോഴും നീലനിറമായിട്ടുണ്ട് ത്രിപുര വധത്തിന് ദീക്ഷിച്ചിരുന്ന രുദ്രന്റെ നേരെ അസുരഗുരുവായ ശുക്രൻ കോപിച്ച് തൻ്റെ ജടകൾ പറിച്ചെറിഞ്ഞു അപ്പോഴും നീലനിറമായി ഇനി നാലാമതാണ് നമ്മൾ എല്ലാവരും അറിയുന്ന പാലാഴി കടഞ്ഞ സമയത്ത് കാളകൂട വിഷം കഴിച്ച സമയത്ത് പാർവതിക്ക് ഏർപ്പിടിച്ച സമയത്തും നീലനിറമായി അതാണ് ക്ഷിതി കണ്ഠായ നമ ശിതി എന്ന് പറഞ്ഞാൽ നീല നിറമെന്നർത്ഥം എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറമെന്നർത്ഥം ഓം ഇരുപത്തിരണ്ട് ഓം ശിവാപ്രിയായ നമ ഇവിടെ എഴുതി വച്ചിരിക്കുന്നതിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് ശിവപ്രിയായ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന അഷ്ടോത്തര ശതം നൂറ്റെട്ട് നാമങ്ങളിൽ നാല് നാമങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ട് അതിൽ ആദ്യത്തെ നാമമാണ് ശിവപ്രിയായ എന്നവിടെ എഴുതിയിട്ടുണ്ട് അത് ശിവാപ്രിയായ എന്നാക്കി മാറ്റണം ശിവ എന്ന് പറഞ്ഞാൽ പാർവതി ആ പാർവതിക്ക് പ്രിയമുള്ളവൻ ശിവാപ്രിയൻ എന്നർത്ഥം ശിവയോട് പ്രിയമുള്ളവൻ ശിവാപ്രിയൻ ശിവ പാർവതി ഇരുപത്തിമൂന്ന് ഓം ഉഗ്രായ ഉഗ്രമാ ഒന്ന് ഭയങ്കരൻ ഉഗ്ര ഭയങ്കര എന്നർത്ഥം തീക്ഷ്ണ സ്വഭാവമുള്ളവൻ അതികോപമുള്ളവൻ ഇരുപത്തിനാല് ഓം കപാലിനെ നമ ബ്രഹ്മാവൻ്റെ ശിരസ് നുള്ളിയതിനു ശേഷം തലയോട് കയ്യിൽ സൂക്ഷിച്ചത് കൊണ്ട് കപാലി ബ്രഹ്മാവൻ്റെ അഞ്ച് തലയിൽ ഒരു തല നുള്ളിയെടുത്തു ആ തല എറിഞ്ഞു കളഞ്ഞില്ല അത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഭിക്ഷാടനം ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് പരമശിവന് കപാലി എന്ന് പറയുന്നത് കപാലം കയ്യിലുള്ളത് കൊണ്ട് കപാലിനെ കപാലി ആ കപാലിക്കായി കൊണ്ട് നമസ്കാരം അതാണ് കപാലിനെ നമ ഓം കാമാരയെ നമ ഇരുപത്തഞ്ച് കാമന്റെ അരി കാമദേവന്റെ ശത്രു കാമദേവന്റെ അഹങ്കാരം നശിച്ച നശിപ്പിച്ചതുകൊണ്ട് ശിവൻ തപസ് ചെയ്ത സമയത്ത് കാമദേവൻ തപസളക്കാൻ വേണ്ടി മുമ്പിൽ വന്ന് നിന്നു ഈ സമയത്ത് ശത്രുതയുണ്ടായി അതുകൊണ്ടാണ് കാമാരി എന്ന് പേര് വന്നത് ഇനി ഓം അന്ധകാസുരസൂദനായ നമ അന്ധകാസുരനെ കൊന്നതുകൊണ്ട് സൂദനം ചെയ്യുക കൊല്ലുക അന്ധകാസുരൻ എന്ന് പറയുന്ന അസുരനെ കൊല്ലുക കൊന്നതുകൊണ്ട് ശിവന് അന്ധകാസുരസൂദനൻ എന്നു പേരുണ്ടായി ഇരുപത്തിയേഴ് ഓം ഗംഗാധരായ നമ ഗംഗയെ ശിരസ് ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഗംഗാധരൻ എന്ന് പേര് വന്നിരിക്കുന്നു ആ ഗംഗയിൽ നിന്നും ഒഴുകി വരുന്നത് ഗംഗാതീർത്ഥമാണ് അത് ഓവിച്ചാലിൽ കൂടി ഗംഗാതീർത്ഥം ഒഴുകിപ്പോകുന്നു എന്നാണ് നിയമം അതുകൊണ്ടാണ് ശിവക്ഷേത്രങ്ങളിൽ ഒരു ബോർഡ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഓം നമശിവായ എന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതിയതിനു ശേഷം ഓ വിചാൽ മുറിച്ച് കടക്കരുത് എന്നൊരു ബോർഡ് അവിടെ വയ്ക്കും വൈക്കത്തുണ്ട് ഏറ്റുമാനം ഞങ്ങളുടെ നാടുകളിലെല്ലാം ഉണ്ട് ഇവിടെയും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു വിധിയാണ് ചില അമ്പലങ്ങളിൽ വിധികളുണ്ട് ഈ ക്ഷേത്രത്തിൽ വിധിയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് ശിവന് പ്രദക്ഷിണം വയ്ക്കേണ്ടത് സവ്യാപ സവ്യക്രമേണവ അഷ്ടമി ചന്ദ്രനെ നമ്മൾ എങ്ങനെയാണോ പ്രതിഷ്ഠം വയ്ക്കേണ്ടത് ഓപുചാൽ മുറിച്ച് കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഓപുജാലിൻ്റെ പേരാണ് സോമസൂത്രം സോമസൂത്രം ന ലംഘയേത് എന്നാണ് തന്ത്രശാസ്ത്രം വിധിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സോമസൂത്രത്തിൽ കൂടി ഒഴുകി ഒഴുകിവരുന്നത് ഗംഗാജലസങ്കല്പം ശിവന് രണ്ട് ഭാര്യമാരുണ്ട് ഒരു ഭാര്യയെ ശിരസിൽ പിടിച്ചിരിത്തിരിക്കുകയാണത് ഗംഗാദേവി മറ്റത് പാർവതി അപ്പോൾ ആ ഗംഗാ ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് ഉപചാലിൽ കൂടി വരുന്നത് അതുകൊണ്ട് അത് ചൈതന്യമുള്ള തീർത്ഥമാണ് വരുന്നത് അതുകൊണ്ട് ഭക്തജനങ്ങൾ അത് കവച്ചു വയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് അവിടെ വന്നതിന് ശേഷം ചന്ദ്രനെ പ്രദക്ഷിണം വെക്കണ പോലെ ബലിക്കലിനെ പ്രദർശനം വെച്ച് പിന്നെയും തിരിഞ്ഞു പോയിക്കൊള്ളണം ഇത് ശിവക്ഷേത്രത്തിൽ ഗുരുവായൂരുള്ള വിധിയല്ല ചങ്ങന്നൂര് ഗുരുവായൂരുള്ള വിധിയല്ല വൈക്കം ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും വ്യത്യാസം ഇവിടെ തന്നെ വിഷ്ണുവിന് ഇങ്ങനെ പ്രദർശനം വയ്ക്കുമ്പോൾ ഇവിടെ വേറെ പ്രദർശി അപ്പോൾ ഇതിലൊക്കെ ചില രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല സാമാന്യനെ പറയുമ്പോൾ സോമസൂത്രം ന ലംഘയത് ഇത് ലംഘിക്കാൻ പാടില്ല വൈക്കം ഏറ്റുമാനൂർ മുതലായ ക്ഷേത്രങ്ങളിൽ സോമസൂത്രം ലംഘിക്കാൻ പാടില്ല അവിടെ സാമാന്യ നിയമം ചെങ്ങന്നൂരിൽ ഒരു വിശേഷ നിയമമുണ്ട് അത് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പ്രദർശനം വെച്ച് ആ ബലിക്കല്ല് ഇങ്ങനെ പോകുന്നതിന് പൂരം ഇവിടെ അങ്ങനെ പോകാതെ ഇങ്ങനെ തന്നെ പോയിക്കൊള്ളണമെന്നാണ് ഇവിടുത്തെ നിയമം അപ്പോൾ ഇവിടെ ഒരു വിശേഷവിധി ർത്ഥം അതിൻ്റെ പുറകെ നമ്മൾ പോകണ്ട ഈ വിധി അനുസരിച്ചാൽ മാത്രം മതി ഓം ഗംഗാധരായ നമ്മ ഇരുപത്തിയെട്ട് ഓം ലലാടാക്ഷായ നമ്മ ലാടത്തിൽ അക്ഷയുള്ളവൻ നെറ്റിലും നെറ്റി അത് കണ്ണുള്ളവൻ അതാണ് ലലാടാക്ഷൻ വേറെ അർത്ഥങ്ങളൊന്നുമില്ല ഓം കാലകാലായ നമ കാലൻ്റെ കാലനാണ് യമൻ്റെ കാലൻ യമനെ പോലും കൊല്ലുന്നത് ഭഗവാനാണ് യമൻ വിചാരിക്കുന്ന മരണം പരമശിവൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും മാർക്കണ്ടേയന് ആയുസ് കൊടുത്തതുപോലെ ഇനി മുപ്പത് പോവും കൃപാനിധയെന്നമാണ് ദേവന്മാരുടെ യുദ്ധം ചെയ്യുന്ന ജലന്ധരൻ അന്ധകൻ മുതലായ അസുരന്മാരെ കൊന്നതിന് ശേഷം അവർക്ക് സാലോക്യം മുതലായ മുക്തി കൊടുക്കുന്നു ഭഗവാൻ അതുകൊണ്ട് കൃപാനിധിയായിട്ട് വർത്തി വർത്തിക്കുന്നു ഓം ഭീമായ എന്നമാണ് ഭീമൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നവൻ ഭീഷ്മർ ഭീമൻ ഈ ഭീ എന്നുള്ള പദത്തിന് പേടിയെന്നർത്ഥമാണ് ശത്രുക്കളെ ഭയപ്പെടുത്തുമെന്നവനെന്നും ശത്രുക്കളെയും മിത്രങ്ങളെയും ഭയപ്പെടുത്തുമനെന്നും രണ്ടർത്ഥമാണ് ഗർഭപാത്രത്തിൽ വെച്ച് പഞ്ചീകരണം ചെയ്യുന്നവൻ ഇതാണ് വേറൊരർത്ഥം ശ്രീനാരായണ ഗുരുദേവൻ ഒരു കൃതി എഴുതി വെച്ചിട്ടുണ്ട് പിണ്ട നന്ദി കേട്ടിട്ടുണ്ടോ ഗർഭത്തിൽ വെച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപുടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അടിയൻ അങ്ങയുമൊക്കെ ഒക്കെ ശംഭവെന്നാണ് ഗുരുദേവൻ കൃതി എഴുതി വെച്ചിരിക്കുകയാണ് ഗുരുദേവന്റെ ആ പിഡം ഗുരുദേവന്റെ അമ്മയുടെ കുട്ടിയമ്മയുടെ ശരീരത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ദോഷവും വരുത്താതെ രക്ഷിച്ചത് സാക്ഷാൽ പരമശിവനായിരുന്നു ഇത് വേറൊരു ഇങ്ങനെ ഒരു കൃതി എഴുതി വെച്ചിട്ടില്ല അവിടെ വർത്തിച്ചത് ആരായിരുന്നു ഭീമസങ്കല്പത്തിലുള്ള പരമശിവ ചൈതന്യമായിരുന്നു മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും അറയിലിട്ട് എരിയും കൊളുത്തി പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിക്കുന്ന ക്രിയയാണ് പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം ഇത് കൃത്യമായിരിക്കുന്ന റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ കൃത്യമായിരിക്കുന്ന റേഷ്യോവിൽ വിഭജിച്ച് ഓരോ മനുഷ്യനും കൊടുക്കുന്നത് ഭഗവാനാണെന്ന് പറയാ അതിൽ എരിയും കൊളുത്തി ദണ്ഡത്തിൽ നിന്ന് നെഗറ്റീവ് എനർജി വന്ന് ഗർഭം അലസിപ്പോകും അത് മലിന ഊർജമാണ് അങ്ങനെ ആ മലിന ഊർജം വന്ന് ഈ ഗർഭത്തിൽ നിന്നും പിണ്ടത്തെ രക്ഷിച്ചത് സാക്ഷാൽ പരമശിവനായിരുന്നു ഇത് തന്നെയാണ് നമ്മളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളിരിക്കുമ്പോഴും നമ്മളെ രക്ഷിച്ചത് പരമശിവൻ തന്നെയായിരുന്നു അതുകൊണ്ട് ആ ഭഗവാനെ നന്ദി പറയുകയാണ് ആ ഭഗവാൻ അവിടെ രക്ഷിച്ചത് ഏത് ചൈതന്യമായിരുന്നു ഭീമേശ്വര സങ്കല്പത്തിലുള്ള പരമശിവ ചൈതന്യമായിരുന്നു എന്ന് പറയുന്നു മുപ്പത്തിരണ്ട് ഓം പരശുഹസ്തായ നമ്മ പരശു എന്നാൽ മഴു എന്നർത്ഥം മഴു ഹസ്തത്തിൽ കയ്യിലുള്ളത് കൊണ്ട് പരശുഹസ്തൻ അനന്യസാധാരണമായ അഖില ലോകരക്ഷണം പരശു സൂക്ഷി സൂചിപ്പിക്കുന്നു ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നത് പരശുവാണെന്ന സങ്കല്പം മുപ്പത്തിമൂന്ന് ഓം മൃഗപാണയെ നമ മൃഗമെന്നാൽ മാനനർത്ഥം വേദത്തെ ശരീരരൂപത്തിൽ മാൻകുട്ടിയായി ശിവൻ സ്വന്തം പാണിയിൽ ധരിച്ചിരിക്കുന്നുവെന്ന് ഋഷീശ്വർമാർ സങ്കല്പിക്കുന്നു മുപ്പത്തിനാല് ഓം ജഡാധരായ നമ ജഡയെ ധരിച്ചവൻ ദക്ഷയാഗത്തിൽ കോപിച്ച ശിവന്റെ തലമുടിയിഴകൾ സംഹാരശക്തിയുള്ള പാമ്പുകളായി മാറി ആ പാമ്പുകൾ പിന്നീട് ജടകളായി മാറി അപ്രകാരം ജടകളെ ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് ജടാധരായ നമ ഓം കൈലാസവാസിനെ നമ മുപ്പത്തഞ്ച് ശിവന്റെ വാസസ്ഥാനം എന്ന് പറയുന്ന ഹിമാലയത്തിൽ മാനസ സരോവരത്തിനടുത്ത് ഇരുപത്തഞ്ച് മൈൽ വടക്ക് പടിഞ്ഞാറുള്ളതുമായ ഒരു പർവ്വത പ്രദേശമാണ് കൈലാസം ഇതിൻ്റെ തെക്ക് ഭാഗത്താണ് വടക്കേ ദി ദിക്പാലകനായ കുബേരൻ്റെ രാജധാനിയായിരിക്കുന്ന അളഗാപുരി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പണ്ട് ഭീമസേനൻ സൗഗന്ധിക പുഷ്പം തേടി പോയത് കൈലാസം എന്ന പദത്തിന് മൂന്ന് തരത്തിലാണ് അർത്ഥം പറയുന്നത് കം എന്നാൽ ജലം ലാസം എന്ന് പറഞ്ഞാൽ ദീപ്തി ശോഭ എന്നർത്ഥം ജലത്തിൽ ശോഭയുള്ളത് കൈലാസം നോക്കിയാൽ ജലം പോലെ പളുങ്ക് പോലെ തോന്നുന്നത് കൊണ്ട് കൈലാസം പർവ്വതത്തിൻ്റെ മുകളിൽ ശിരസിൽ ശിവൻ്റെ ലാസ്യനൃത്തമുള്ളത് കൊണ്ട് കൈലാസം ശിവൻ അവിടെ ലാസ്യനൃത്തം ചെയ്യുന്നുണ്ട് ശിവൻ നൃത്തവും പാർവതിയിൽ ഹാസ്യനൃത്തവും അവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കൈലാസം അവിടെ ലാസ്യം ലാസം ഈ പേര് വന്നിരിക്കുന്നത് ഇനി കേളികളുടെ ക്രീഡാസമൂഹത്തെ കൈലം എന്ന് പറയുന്നു ഈ പകിടകളി കണ്ടുപിടിച്ചത് പരമശിവനാന്ന് പറയാം ഇങ്ങനെയുള്ള കളികൾ പരമശിവൻ കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ക്രീഡകൾ ലസിക്കുന്ന സ്ഥലമാണ് കൈലാസം ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥമാണ് ഈ കൈലാസം എന്ന പദത്തിനുള്ളത് ആ കൈലാസത്തിൽ വസിക്കുന്നവനാണ് കൈലാസവാസി ആ കൈലാസവാസിക്ക് കൈലാസവാസിക്കായിക്കൊണ്ട് നമസ്കാരം ഓം കൈലാസവാസിനെ നമ അടുത്തത് ഓം കവചിനെ നമ അസ്ത്രങ്ങൾ ഏൽക്കാത്ത ഒരു കവചം കർണനുള്ളതുപോലെ കർണൻ്റെ ഇവിടെ ഒരു ഒരു കവചമുണ്ട് കുണ്ടലം കവചം ഇത് കർണൻ്റെ പ്രാധാന്യമുള്ളതാണ് ഇത് കർണനെ കാണുന്ന സമയത്ത് കർണൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞത് കാണില്ല ഉള്ളിലാണ് സാധനം ഉള്ളത് അതുപോലെ ഈ പരമശിവൻ്റെ ഉള്ളിലൊരു കവചമുണ്ട് ഇത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് രഹസ്യമായിരിക്കുന്ന സാധനമാണ് ഒരു അസ്ത്രവും പരമശിവൻ്റെ മുമ്പിൽ തറച്ചതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല അസ്ത്രം ഇട വന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നതാണ് അർത്ഥം ഇങ്ങനെ രഹസ്യമായിരിക്കുന്ന കവചം ഭഗവാനുള്ളത് കൊണ്ട് ഓം കവചിനെ നമ മുപ്പത്തേഴുവവും കഠോരായ നമ കഠോര ശബ്ദത്തിന് രണ്ട് തരത്തിലുള്ള ശരീരമുള്ളവ എന്നർത്ഥം ഒന്ന് ഘോരാത്മകമായിരിക്കുന്ന ശരീരം രണ്ട് ശിവാത്മകമായിരിക്കുന്ന ശരീരം ഘോരാത്മകത്വം എന്ന് പറഞ്ഞാൽ ആഗ്നേയമായിരിക്കുന്ന രൗദ്രാകാരം ശിവാത്മകമെന്നാൽ സൗമ്യമായിരിക്കുന്ന വൈഷ്ണവാകാരം ശിവന്റെ ശരീരത്തിൽ വിഷ്ണുണ്ടെന്നാണ് പറയുന്നത് ശിവൻ ഹരരൂപിയാണ് ഹരൻ ലിംഗരൂപിയാണ് ഈഷദബി അന്തരം നാസ്തി സാക്ഷാൽ എന്ന് പറയുന്നത് വിഷ്ണുവാണ് വിഷ്ണു ശിവനാണ് ലിംഗരൂപി ജനാർദ്ദന ഈഷദബി അന്തരം നാസ്തി ഇത് രണ്ടിലും വ്യത്യാസമില്ലാത്തനാണെന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ രണ്ടും ഒന്ന് തന്നെയാണ് ഈഷദബി അന്തരം നാസ്തി രണ്ട് ദേവതമാർക്കും അന്തരമില്ല ഇങ്ങനെ അന്തരം കാണുന്നവൻ എന്ത് ചെയ്യുന്നു നരകം പ്രചേത് നരകത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ വൈഷ്ണവനാണ് നിങ്ങൾ വൈഷ്ണവനാണ് ഞാൻ ശിവഭക്തനാണെന്ന് പറയരുത് രണ്ടും ഒരേ ചൈതന്യം തന്നെയാണെന്ന് മനസ്സിലാക്കണം ഈ ഓം ത്രിപുരാന്തകായ ത്രിപുരാന്തഗായനമാണ് ത്രിപുരം എന്ന് പറഞ്ഞാൽ മൂന്ന് പുരം എന്നർത്ഥം ഒരു മനുഷ്യ ശരീരം മൂന്ന് തരത്തിലാണ് സ്ഥൂലം സൂക്ഷ്മം കാരണം ഈ മൂന്ന് ശരീരങ്ങളെയും നശിപ്പിക്കുന്നവനാണ് ശിവൻ ഇനി മറ്റൊരർത്ഥം താരകാസുരൻ്റെ മക്കളായ കമലാക്ഷൻ താരകാക്ഷൻ വിദ്യുന്മാലി എന്നിവർ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങി തങ്ങൾക്കും ഓരോ പുരങ്ങളിൽ പാർത്ത് ഉലകം ചുറ്റാൻ സാധിക്കണം ആയിരം സംവത്സരം കഴിയുമ്പോൾ പുരങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഒരു ശരം കൊണ്ട് ആ പുരത്തെ നശിപ്പിക്കുന്നവൻ മാത്രമേ ഞങ്ങളുടെ അന്തകനാവാൻ പാടുള്ളൂ എന്നതാണ് വരം വരം കിട്ടിയതിന് ശേഷം അസുരശില്പിയായ മയനെക്കൊണ്ട് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും പുരങ്ങൾ നിർമ്മിച്ചു ഗർഭിഷ്ഠരായ ഇവർ മൂന്ന് ലോകവും ആക്രമിച്ചു ഗത്യന്തരമില്ലാതെ ഇന്ദ്രാദി ദേവന്മാർ ശിവനെ ശരണം പ്രാപിച്ചു മൂന്ന് പുരങ്ങൾ ഒന്നായ സമയത്ത് ശിവൻ ത്രിപുരന്മാരുടെ മൂന്ന് പുരങ്ങൾ തകർത്തു നശിപ്പിച്ചു കളഞ്ഞു മുതൽ ശിവൻ ത്രിപുരാന്തകനായി മാറി പിനാകമെന്ന ബില്ലിൽ ശിവൻ പാശുപഥാശ്രം പ്രയോഗിച്ചുകൊണ്ടാണ് ആ പുരങ്ങളെ നശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പിനാകമെന്ന് പറയുന്ന ബില്ല് ഭഗവാൻ്റേതായിരുന്നു അത് പാശുപഥാസ്ത്രം കൊണ്ടാണ് പുരങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത് ഇത് സാമാന്യ അർത്ഥം മറ്റൊരർത്ഥം ഭക്തന്മാരുടെ മൂന്ന് തരത്തിലുള്ള ശരീരം സൂക്ഷ സൂല ശരീരം അതാണ് നമ്മൾ കാണുന്നത് സൂക്ഷ്മ ശരീരം അകത്ത് കുണ്ടലിനീശക്തിയുമായി ബന്ധപ്പെട്ടതാണ് സൂക്ഷ്മ ശരീരം പിന്നെ കാരണശരീരം ഈ ശരീരം എന്ത് കാരണത്തെ കണ്ട് ഉണ്ടായിരിക്കുന്നത് ഇത് കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലം അനുസരിച്ചിട്ടാണ് അപ്പോൾ ഇനി അടുത്തൊരു ജന്മം നമുക്കുണ്ട് ഈ ജന്മം ഇല്ലാതിരിക്കുവാൻ വേണ്ടി ശിവൻ്റെ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ശരീരങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ശിവസായുജ്യം നമുക്ക് കിട്ടുന്നു എന്നർത്ഥം ശിവലിംഗത്തിന് മൂന്ന് ഭാഗങ്ങളാണ് ശിവപീഠം വിഷ്ണുപീഠം ബ്രഹ്മപീഠം മുഗൾ ഭാഗമാണ് ഈ ശിവപീഠം മധ്യഭാഗമാണ് വിഷ്ണുപീഠം ബ്രഹ്മപീഠം താഴെ കാണുന്ന ഭാഗം ആ ശിവലിംഗത്തിൻ്റെ താഴെയുള്ള പീഠമാണ് നമുക്ക് ബ്രഹ്മപീഠമായിട്ട് പറയുന്നത് അപ്പോൾ ശിവ വിഷ്ണു ബ്രഹ്മസങ്കല്പത്തിലാണ് ഈ ശിവലിംഗമുള്ളത് ശിവലിംഗം രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഭൂതലിംഗം അത് അഞ്ച് തരത്തിലാണ് പിന്നെ ജ്യോതിർലിംഗം അത് പന്ത്രണ്ട് തരത്തിലാണുള്ളത് ഈ അഞ്ച് തരത്തിലുള്ള ഭൂതലിംഗം എന്ന് പറയുന്നത് കാളഹസ്തീശ്വരൻ ഒന്ന് ജംബുകേശ്വരൻ കാളഹസ്തി ആന്ധ്രാപ്രദേശിലാണ് ജംബുകേശ്വരൻ വാരാണസിക്കടുത്താണ് അടുത്താണ് അരുണാചലേശ്വരൻ തമിഴ്നാടാണ് ഏകാംബ്രേശ്വരൻ ഒറീസയിലാണ് ചിദംബരേശ്വരൻ തമിഴ്നാട്ടിലാണ് ഈ രണ്ട് ലിംഗങ്ങളാണ് തമിഴ്നാട്ടിൽ ഒന്ന് ചിദംബരേശ്വരൻ പിന്നെ അരുണാചലേശ്വരൻ അതുകൊണ്ടാണ് ഈ തമിഴ്നാടിന് ശൈവ പ്രാധാന്യം കൂടുതൽ വന്നിരിക്കുന്നത് രണ്ടെണ്ണം തമിഴ്നാട്ടിലുള്ളതിലാണ് അതുകൊണ്ടാണ് അവിടെ അപ്പർ സുന്ദര സുന്ദരർ മാണിക്യവാചകർ തിരുജ്ഞാനസമ്പതിർ മുതലായ ശിവഭക്തന്മാർ ജനിച്ചിരിക്കുന്നത് ഇനി പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളാണ് അത് ഒന്ന് കേദാരനാഥം ഹിമാലയമാണ് കാശി വിശ്വനാഥൻ ഉത്തർപ്രദേശ് സോമനാഥൻ ഗുജറാത്ത് മല്ലികാർജ്ജുനൻ ശ്രീശൈലം കർണാടക മഹാകാളൻ ഉജ്ജയിനി മധ്യപ്രദേശ് ഓങ്കാരനാഥൻ അമലേശ്വരം ആന്ധ്രാപ്രദേശ് ഭീമശങ്കരൻ പൂനയുടെ വടക്കുപടിഞ്ഞാറ് മഹാരാഷ്ട്ര ത്യംബകേശ്വരൻ ഗോമന് നന്ദിതീരം നാസിക് പത്ത് നാഗേശ്വരൻ ദ്വാരക ഗുജറാത്ത് രാമേശ്വരൻ സേതുബന്ധം രാമേശ്വരം ഘുഷ്മേശ്വരൻ ഔറംഗബാദ് മഹാരാഷ്ട്ര ഇതാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ മറ്റത് അഞ്ചെണ്ണം തമിഴ്നാട് മുതലായ സ്ഥലങ്ങളിൽ കിടക്കുന്നു മുപ്പത്തൊമ്പത് ഓം വൃഷാങ്കായ നമ വൃഷം കാള കാളയെ വാഹനമാക്കിയവൻ എന്നർത്ഥം നാൽപ്പത് ഓം വൃഷഭാരൂഢായ നമ കാളയുടെ മുകളിൽ ആരൂഢനായവൻ ഇരുന്ന് സഞ്ചരിക്കുന്നവൻ അതാണ് വൃഷഭാരൂഢൻ ഓം ഭസ്മോദ്ധൂളിത വിഗ്രഹ എന്നാണ് നാൽപ്പത്തൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നാമാണത് ഈ ഭസ്മം ആവുന്ന പൊടി കൊണ്ട് ധൂളനം ചെയ്തവൻ ഭസ്മം പൂശിയവൻ എന്നർത്ഥം ശിവഭക്തന്മാർക്ക് ഭസ്മം പ്രാധാന്യം വൈഷ്ണവർക്ക് ചന്ദനം പ്രാധാന്യം ദേവി ഭക്തന്മാർക്ക് കുങ്കുമം പ്രാധാന്യം ശിവഭക്തന്മാർ ഭസ്മം തൊടാതെ പോകാറില്ല ആ ഭസ്മ എന്ന പദത്തിന് യാതൊന്ന് ശോഭിക്കുന്നുവോ അത് ഭസ്മം ഭാസയതിയത് തത് ഭസ്മ ഭക്ഷണാത് സർവ്വപാപാനാം ഭസ്മേതി പരികീർത്തിതം സർവപാപങ്ങളെയും ഭക്ഷിക്കുന്നു ഭസ്മം നമ്മൾ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പാപം ഭസ്മം നശിപ്പിക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് ശിവൻ ഭസ്മം ധരിക്കുന്നത് ഭസ്മാധാരണം ചെയ്യുവാൻ പലതരത്തിലുള്ള വ്രത നിയമങ്ങളുണ്ട് ഓം സദ്യോജാതായ നമ അനവധി നിയമങ്ങളുണ്ട് ഏതെങ്കിലും നിയമം അനുസരിച്ച് ഭസ്മം തൊടാം ഒരു നിയമം ഇല്ലെങ്കിലും വെറുതെ തൊട്ടാലും ഓം നമശിവായോ ഓം നമശിവായ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ഭസ്മം തൊടാം നാൽപ്പത്തിരണ്ട് ഓം സാമപ്രിയ എന്നമാണ് സാമ എന്നാൽ സാന്ത്വനവാക്ക് എന്നർത്ഥം എപ്പോഴും ശീതളവും ചിത്തത്തെ ആഹ്ലാദിപ്പിക്കുന്നതും മൃദുവായ വാക്കുകൾ പ്രയോഗിക്കുന്ന ഭക്തന്മാരോട് പ്രിയമുള്ളവൻ എന്നർത്ഥം ജീവിതത്തിൽ ദേഷ്യമില്ലാതെ എപ്പോഴും മൃദുവായ വാക്കുകൾ പ്രയോഗിക്കുന്നവർ ശിവലോകത്തെത്തും എന്ന് ശിവധർമ്മോത്ര പുരാണത്തിൽ പറയും ഒരിക്കലും ദേഷ്യം കയറാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ ശിവലോകത്തിലേക്ക് പോകുന്ന പറയാം സാന്ത്വനവാക്ക് പ്രയുഞ്ജാന ശിവലോകേ മഹീയത എന്നാണ് പറയുന്നത് ഇനി സാമവേദത്തിൽ പ്രിയമുള്ളവൻ സാമപ്രിയായ നമ എന്ന് പറഞ്ഞാൽ ഒന്ന് വാക്ക് രണ്ട് സാമവേദത്തിൽ താല്പര്യമുള്ളവൻ എന്തുകൊണ്ടാണ് എല്ലാ ദേവന്മാർക്കും സാമവേദത്തിൽ താല്പര്യം ഗീതോപദേശ സമയത്ത് കൃഷ്ണൻ പറഞ്ഞു വേദാനാം സാമവേദോസ്മി ഞാൻ സാമവേദമാകുന്നു അർജുന അതിൻ്റെ അകത്താണ് സംഗീതം കിടക്കുന്നത് കർണാടക സംഗീതമൊക്കെ സാമവേദത്തിലാണ് കിടക്കുന്നത് കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണ് സാമവേദം പരമശിവനും സംഗീതം ഇഷ്ടമാണ് അതുകൊണ്ട് സാമപ്രിയായ നമ ൂന്ന് ഓം സ്വരമയായ നമ ഈ അൻപത്തി നാല് നാമങ്ങളാണ് കൂടുതൽ വിശദീകരിക്കേണ്ടത് പിന്നെ നമുക്ക് വളരെ സ്പീഡിൽ പോകാൻ പറ്റും സ്വരശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട് ഓം സ്വരമയായ നമ വളരെ പ്രധാനപ്പെട്ട നാമമാണത് ഒന്ന് സ്വയം രഞ്ജിപ്പിക്കുന്നത് സന്തോഷിപ്പിക്കുന്നത് സ്വരം ഇവിടെ ഗന്ധർവ ഗന്ധർവശാസ്ത്ര പ്രസിദ്ധങ്ങളായ സപ്തസ്വരങ്ങൾ എന്നർത്ഥം സരിഗമപഥനി എന്ന ഏഴ് സ്വരങ്ങളാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കും ഈ സ്വരങ്ങൾ പരമശിവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നു കേൾക്കുമ്പോൾ തന്നെ സുഖം കിട്ടുന്ന സംഗീതശാസ്ത്രം എനിക്ക് പറഞ്ഞു തരണമെന്ന് ശിവനോട് പാർവതി ആവശ്യപ്പെട്ടു ഒരിക്കൽ കൈലാസത്തിൽ വെച്ച് രണ്ടുപേരും ശൃംഗാര വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് പാർവതി ചോദിക്കുകയാണ് കേൾക്കുമ്പോൾ തന്നെ സുഖം കിട്ടുന്ന എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ അങ്ങ് ശാസ്ത്ര പണ്ഡിതനാണല്ലോ അപ്പോഴാണ് പരമശിവൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സുഖം കിട്ടുന്ന ഒരു ശാസ്ത്രമുണ്ട് അതാണ് സംഗീതശാസ്ത്രം എന്നാൽ പിന്നെ അതെനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ സമയത്താണ് സംഗീതശാസ്ത്രം ഹേ നാഥ മഹ്യം വത സുഖപ്രദം മഹ്യം എനിക്കായിക്കൊണ്ട് വത പറഞ്ഞാലും സുഖപ്രദം കേൾക്കുമ്പം തന്നെ സുഖം കിട്ടുന്ന ആ ശാസ്ത്രത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നാലും ആദ്യമായിട്ട് സംഗീതശാസ്ത്രം ഭൂമിയിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് സംഗീത എന്ന് പറയുന്ന ഗ്രന്ഥത്തിലത് പറയുന്നു അഘോരാത് ഷഡ്ജഹ ഋഷഭശ്ച തെക്ക് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന ആഘോര മുഖത്തിൽ നിന്നാണ് സരിക ധനിയുടെ സരി എന്ന രണ്ട് സ്വരങ്ങൾ പുറത്തേക്ക് വന്നു സദ്യോജാത മുഖാദ് ഗാന്ധാരഹ പടിഞ്ഞാറേക്ക് നോക്കി നിൽക്കുന്ന മുഖത്തിൽ നിന്നാണ് ഗ എന്ന് പറയുന്ന സരി ഗ വന്നിരിക്കുന്നത് ഈശാനാത് നിഷാദശ്ച മധ്യമശ്ച മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ആ ആ മുഖത്തിൽ നിന്നാണ് നി മ സരിഗമ പഥനിയിലെ നി മ എന്ന സ്വരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇനി തപ്പുരുഷാദ് പഞ്ചമഹ കിഴക്ക് ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന ആ തലയിൽ നിന്നാണ് പ പഞ്ചമ വന്നിരിക്കുന്നത് വാമദേവ മുഖാത് ദൈവതം ട വന്നിരിക്കുന്നത് വടക്ക് നോക്കിയിരിക്കുന്ന മുഖത്തിൽ നിന്നാണ് ഇങ്ങനെ സരിഗമ പഥനി പറഞ്ഞു കൊടുത്ത സ സമയത്ത് പാർവതിക്ക് വലിയ സന്തോഷമായി ഇങ്ങനെ പാർവതി ലാസ്യ നൃത്തമാടി ശിവൻ അവിടെ താണ്ഡവ നൃത്തമാടി ഈ രണ്ട് നൃത്തങ്ങൾ മാടിയ സമയത്താണ് രാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യമായി വന്നിരിക്കുന്നത് ശ്രീരാഗമാണ് അതാണ് ത്യാഗരാസ രാ സ്വാമികൾ പഞ്ചരത്ന കീർത്തത്തിൽ എന്തൊരു മഹാനുഭാവലോ അന്തരീക്ഷീ വന്ദനം അത് ശ്രീരാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ശ്രീരാഗമാണ് ശിവന്റെ മുഖത്ത് നിന്ന് വന്ന ആദ്യത്തെ രാഗം എന്ന് പറയപ്പെടുന്നു ശിവശക്തി സമയമാകാതെ രണ്ടുപേർക്ക് സന്തോഷമുണ്ടായി രണ്ടുപേരും യോഗം ചെയ്തു ആ സമയത്ത് ഈ സരിഗമ പുറത്ത് വന്നതിന് ശേഷം അങ്ങനെ ശിവശക്തി സമയോഗാത് രാഗാണാം സംഭവോ അതഹ രാഗങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു സദ്യോജാത മുഖാത് തു ശ്രീരാഗ പടിഞ്ഞാറു ദുക്കിലേക്ക് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നാണ് ശ്രീരാഗം പുറത്തേക്ക് വന്നിരിക്കുന്നത് ആ ശ്രീരാഗമാണ് പഞ്ചരത്നത്തിൽ അവസാനത്തതായിട്ട് പറയുന്ന എന്തൊരു മഹാനുഭാവലു എന്ന കൃതി ചിട്ടിപ്പെടുത്തിയിരിക്കുന്നത് വാമദേവാത് വസന്തകഹ വടക്ക് നോക്കി നിൽക്കുന്ന ആ മുഖത്ത് നിന്നും വസന്തരാഗം പുറത്തേക്ക് വന്നു അഘോരാത് ഭൈരവഹ ഭൈരവരാഗം രാഗം അഘോര മുഖത്ത് നിന്നാണ് വന്നത് തത്പുരുഷാത് പഞ്ചമരാഗം തത്പുരുഷമുഖത്ത് നിന്ന് പഞ്ചമരാഗം വന്നു ഈശാനാഖ്യാത് മേഘരാഗ മേഘമലർ മുതലായ രാഗങ്ങൾ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ആ ദിക്കിൽ മുഖത്തിൽ കൂടിയാണ് വന്നത് നാട്യാരംഭേ ശിവാദഭൂത് ആ നാട്യത്തിൻ്റെ ആരംഭത്തിൽ വന്നിരിക്കുന്നു ശിവൻ താണ്ടവ നൃത്തം പാടിയ സമയത്ത് ആ ആരംഭ സമയത്താണ് ഈ രാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് മുഴുവൻ കേട്ടതിന് ശേഷം പാർവതിക്ക് സന്തോഷമായി പാർവതി ഒട്ടും മോശക്കാരിയല്ല പാർവതി ഗിരിജായ നടനാരായണ രാഗം എന്ന് പറയുന്ന രാഗം ഇത് പാർവതി ശിവന് പറഞ്ഞു കൊടുത്തു പാർവതി ചോദിച്ചത് പാർവതിക്ക് വേണ്ടിയായിരുന്നില്ല നമുക്ക് വേണ്ടിയായിരുന്നു മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പാർവതി ചോദിച്ചത് പാർവതിക്ക് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല പാർവതിക്ക് എല്ലാം അറിയാം ശിവൻ അറിയാൻ പാടില്ലാത്തൊരു രാഗമാണ് രാഗം അത് പാർവതി ശിവന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറഞ്ഞത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് തൽക്കാലം നമ്മൾ വിട്ടുകളയാണ് നാൽപ്പത്തിനാല് ഓം നമ ശിവൻ്റെ കണ്ഠം മുതൽ ശിരസുവരെ ഋഗ്വേദസ്വരൂപവും നാഭി വരെ യജുർവേദ സ്വരൂപവും നാഭ്യാദി പാദപര്യന്തം സമവേദരൂപമാകുന്നു ഇപ്രകാരം വേദത്രയമൂർത്തിമാൻ എന്നർത്ഥം അതാണ് ത്രൈമൂർത്ത നമ ഓം അനീശ്വര നമ ഈശ്വരൻ ഇല്ലാത്ത ഒരു ഈശ്വരൻ എല്ലാ ദേവതമാർക്കും ഒരു ഈശ്വര സങ്കല്പമുണ്ട് പക്ഷേ ശിവൻ ഈശ്വരനില്ലാത്ത ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ശിവനാണെന്നർത്ഥം ഓം സർവജ്ഞായ നമ എല്ലാം അറിയാവുന്നവൻ എന്ന് പറഞ്ഞാൽ എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്നവൻ ശിവൻ എന്നർത്ഥം ഇവിടെ ആരോഗ്യം ഭാസ്കരാതിച്ഛേത് മഹർഷിമാർ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്ക് ആരോഗ്യം വേണ്ട ആഗ്രഹിക്കേണ്ടത് ഭാസ്കരാത് സൂര്യനിൽ നിന്നാണ് നിങ്ങൾ ആരോഗ്യം ആഗ്രഹിക്കേണ്ടത് അന്നമിച്ഛേത് ഉദാശനാത് അഗ്നി ഭഗവാന്റെ മുമ്പിൽ നിന്നാണ് ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ജ്ഞാനം മഹേശ്വരാധിച്ഛേത് ശാസ്ത്രജ്ഞാനം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ദേവിയോടോ വിഷ്ണുവിനോടോ മുരുകനോടോ അയ്യപ്പനോടോ അല്ല ആഗ്രഹിക്കേണ്ടത് മഹേശ്വരനിൽ നിന്നാണ് പരമശിവനിൽ നിന്നാണ് ആഗ്രഹിക്കേണ്ടത് മോക്ഷമിച്ചത് ജനാർദ്ദനാഥ് മുക്തി വേണമെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പനെ തന്നെ പിടിച്ചോളുക ശാസ്ത്രജ്ഞാനം വേണമോ പരമശിവനാണ് അതാണ് സർവജ്ഞായ നമ അനവധി ശാസ്ത്രങ്ങളുടെ ഇരിപ്പിടമാണ് ഭഗവാൻ ഒന്ന് തന്ത്രശാസ്ത്രം ജ്യോതിശാസ്ത്രം വ്യാകരണശാസ്ത്രം സംഗീതശാസ്ത്രം ഇതെല്ലാം പരമശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ആഗമമാണ് ശിവൻ്റെ മുഖങ്ങളിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് ജ്യോതിശാസ്ത്രം രാശി രാശിചക്രപൂജയിൽ ജ്യോതിഷന്മാർ രാശി വെക്കുന്ന സമയത്ത് കൈലാസാദ്രീശകോണേ എന്ന ധ്യാനമാണ് ദക്ഷിണാമൂർത്തി ധ്യാനമാണ് കൈലാസത്തിൻ്റെ ഈശകോണിൽ സാക്ഷാൽ ദക്ഷിണാമൂർത്തി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ മുദ്ര പിടിച്ചിരിക്കുകയാണ് ഗുരോസ്തു മൗനം വ്യാഖ്യാനം ഗുരു മൗനത്തിലിരിക്കുകയാണ് കണ്ണടച്ചിരിക്കുകയാണ് മുമ്പിൽ മഹർഷിമാർ അനവധി പേരിരിക്കുന്നുണ്ട് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ട് ജ്യോതിഷം അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് വ്യാകരണം അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ന്യായശാസ്ത്രം ആഗ്രഹിക്കുന്നവരുണ്ട് കുറേ മഹർഷിമാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗുരു ഒന്നും മിണ്ടുന്നില്ല ദക്ഷിണാമൂർത്തി ഗുരുസങ്കപത്തിൽ ഭഗവാൻ ഇങ്ങനെ ചമ്രം പടിയിട്ടിരിക്കുകയാണ് ഈ കയ്യിൽ നിന്നാണ് ഈ അറിവ് കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് ജ്ഞാനമുദ്ര ഈ രണ്ട് വിരലിൽ നിന്നും എത്രയോ മഹർഷിമാരു മുമ്പിൽ ഇരിക്കുന്നുവോ അവർക്ക് ആവശ്യമുള്ള ജ്ഞാനം പകർന്നു കൊടുക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നു മിണ്ടുന്നില്ല ഗുരോസ്തു മൗനം വ്യാഖ്യാനം ഗുരുവിന്റെ വ്യാഖ്യാനം മൗനമാകുന്നു ശിഷ്യഹാ ചിഹ്ന സംശയ ശിഷ്യന്മാർ സംശയമില്ലാത്തവരായിത്തീരുന്നു ഇതാണ് തന്ത്രശാസ്ത്രം സാക്ഷാത് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ജ്യോതിഷശാസ്ത്രം രാശിചക്രപൂജയിൽ ചെയ്യുന്നതാണ് ഇനി വ്യാകരണശാസ്ത്രം സനകാതി സിദ്ധന്മാർ പരമശിവനെ തപസ് ചെയ്തു ദേവന്മാര് സംസാരിക്കുന്ന ഭാഷ ഭൂമിയിലേക്ക് കൊണ്ടുവരണം മനുഷ്യർക്ക് ദേവഭാഷ പഠിക്കണം ഇങ്ങനെ വർഷക്കാലം തപസ് ചെയ്തതിന് ശേഷം ശിവൻ സന്തോഷിച്ചുകൊണ്ട് സനഗാതി എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് വിഷ്ണു ഭഗവാൻ്റെ കുമാരാവതാരമാണ് പത്ത് ദ അവതാരങ്ങൾക്ക് മുമ്പ് മത്സ്യാവതാരത്തിനു മുമ്പ് അവതരിച്ചവരാണ് ഈ കുമാരാവതാരം വിഷ്ണു ഭഗവാന്റെ സനകൻ സനന്ദൻ സനത്കുമാരൻ സനാതൻ ഇങ്ങനെയുള്ള ഈ കുമാരന്മാർ സനഗാതി സിദ്ധന്മാർ എന്നാണ് അവരുടെ പേര് ഇവർ സംസ്കൃത ദേവഭാഷയ്ക്ക് വേണ്ടി തപസ്സ് ചെയ്ത സമയത്ത് സന്തോഷത്തോടുകൂടി ശിവൻ മുമ്പിൽ പ്രത്യക്ഷനായി അവരുടെ മുമ്പിൽ ശിവൻ താണ്ഡവർ നൃത്തമാടി എന്നാണ് പറയുന്നത് ഈ നൃത്തമാടിയതിനു ശേഷം നൃത്താവസാനെ നടരാജരാജ നൃത്തത്തിൻ്റെ അവസാന സമയത്ത് ഈ നടരാജരാജനായിരിക്കുന്ന പരമശിവൻ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തു ഉടുക്ക് ശബ്ദിപ്പിച്ചുകൊണ്ട് നൃത്താവസാനെ നടരാജരാജ നനാദക്കാം നവപഞ്ചവാരം നവപഞ്ച നവ ഒൻപത് അഞ്ച് ഒമ്പതും അഞ്ചും പതിനാല് നവ ഒമ്പത് പഞ്ച അഞ്ച് ഒമ്പതും അഞ്ചും പതിനാല് പ്രാവശ്യം ഉടുക്കിങ്ങനെ കൂട്ടുകയാണ് ചെയ്തത് അതിൽ കൂടി സംസ്കൃത ഭാഷയുടെ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തു ആ അക്ഷരങ്ങളാണ് ആ ഇ ഉ ഹയവരട് ഇണ് ഋ ലിക് ഓ യണമ് ജപ ഘടദ് ചട്ട് അക്ഷരങ്ങളാണ് ഈ ദേവഭാഷ സംസാരിക്കുന്ന ദേവന്മാരുടെ അക്ഷരങ്ങൾ ആ സനകാതി സിദ്ധന്മാരുടെ മുമ്പിൽ ഈ സൂത്രരൂപത്തിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് സൂത്രം മഹേശ്വരനിൽ നിന്ന് വന്ന സൂത്രങ്ങളാണ് ചതുർദശ ചതുർദശസൂത്രി വേറൊരു പേരുണ്ട് ഇനി അക്ഷര അക്ഷരസമാംനായം എന്ന് പറഞ്ഞ അക്ഷരങ്ങളുടെ വേദം പ്രത്യാഹാര സൂത്രം ഇതൊക്കെ ഈ അക്ഷരങ്ങളുടെ പേരുകളാണ് പതിനാല് പ്രാവശ്യമാണ് ഇത് കുട്ടിയത് അയ്യോണ് റിലുക്ക് ഹയബ്രഡ് ലണ് ഞമ്മണ നമ്മ ജപഞ്ഞ് ഇത് അമേരിക്കൻ നാസയുടെ ഗവേഷകന്മാർ കമ്പ്യൂട്ടറിന് പറ്റിയ ഭാഷ ഏതാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പരീക്ഷണം ചെയ്തു ഹിന്ദി ഭാഷ നോക്കി മലയാളം നോക്കി തമിഴ് നോക്കി തെലുങ്ക് നോക്കി ഹിന്ദി നോക്കി ഒറീസ് നോക്കി ഒക്കെ നോക്കി ഇങ്ങനെ ബ്രിക്സ് എന്ന് പറയുന്ന എഞ്ചിനീയർ ആയിരിക്കുന്ന ഭാഷാ പണ്ഡിതൻ സംസ്കൃത ഭാഷ മുഴുവൻ പഠിച്ചതിനു ശേഷം പറഞ്ഞു ഈ സനകാതി സിദ്ധന്മാരുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്ത സൂത്രങ്ങളാണ് പാണിനി ചിട്ടപ്പെടുത്തിയത് പാണിനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ചിട്ടപ്പെടുത്തിയത് ആ പാണിനി ചിട്ടപ്പെടുത്തിയ സംസ്കൃത ഭാഷയെ പറ്റി റിക് ബ്രിക്സ് പറഞ്ഞു പാണിനി വാസ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് വിത്തൌട്ട് ഹാർഡ്വെയർ നിങ്ങളുടെ മുമ്പിൽ ഒരു ഉണ്ട് വീട്ടിൽ സോഫ്റ്റ്വെയറും ഉണ്ട് ഹാർഡ്വെയറും ഉണ്ട് ബാണിനെ കണ്ടുപിടിച്ച ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ ചതുർദ്ദശ സൂത്രങ്ങൾക്ക് ഹാർഡ്വെയർ വേണ്ട എന്തുകൊണ്ടാണ് പറയുന്നത് അത് ഈ അമേരിക്കൻ നാസ ഗവേഷകൻ പറഞ്ഞിരിക്കുന്നത് ഹകാരം രണ്ട് പ്രാവശ്യം പ്രയോഗിച്ചു ഈ പതിനാല് സൂത്രങ്ങളിൽ അയ്യോണ് റിലുക്ക് അയ്യച് ഹയവരട് അവിടെ ഹാ രണ്ട് പ്രാവശ്യം പ്രയോഗിച്ചു ഇനി ലണ് ഞമങ്ങണ നമ്മൾ ജപഞ്ഞ് കടദശ് ജപകടദശ് കപചട ചടദവ് കപയി ഹല് അവിടെയും ഹാ രണ്ട് പ്രാവശ്യം പ്രയോഗിച്ചു ഇങ്ങനെ ഹകാരം രണ്ട് പ്രാവശ്യം പ്രയോഗിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാഗസീനിലാണ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് വാക്യങ്ങളെ കൊണ്ട് പറയേണ്ട കാര്യം പാണിനി വെറും ആറ് സൂത്രങ്ങളെ കൊണ്ട് ഒതുങ്ങി പറഞ്ഞിരിക്കുന്നു ഇതാണ് സംസ്കൃത ഭാഷയുടെ മഹത്വം ഇത് ഇതിൻ്റെ അടിസ്ഥാനം പരമശിവനാണ് ഇനി ഓം പരമാത്മനെ നമ അപ്പം സംഗീതശാസ്ത്രം ജ്യോതിശാസ്ത്രം തന്ത്രശാസ്ത്രം വ്യാകരണശാസ്ത്രം ഇതെല്ലാം പരമശിവൻ്റെ മുഖത്ത് നിന്നാണ് വന്നിരിക്കുന്നത് നാൽപ്പത്തേഴ് ഓം പരമാത്മനെ നമ അന്തരയാമിയായ ജീവാത്മാക്കളിൽ ശിവൻ്റെ പരമാത്മ ചെയ്ത ശോഭിക്കുന്നു അതുകൊണ്ട് പരമാത്മ സങ്കല്പം നാൽപ്പത്തെട്ട് ഓം സോമസൂര്യാഗ്നി ലോചനായ നമ പ്രകാശിക്കുന്ന മൂന്ന് വസ്ത്രങ്ങളാണ് ചന്ദ്രൻ സൂര്യൻ അഗ്നി ഇത് മൂന്ന് ശിവൻ്റെ കണ്ണുകളാണ് അതാണ് സോമ സൂര്യ അഗ്നി ലോചനായ നമ ഓം ഹവിഷയ നമ ഹവിശബ്ദം ഹൃതവാചിയാണ് കൃതം എന്നാൽ നെയ്യെന്നർത്ഥം രഹസ്യമായി ഒളിഞ്ഞു കിടക്കുന്ന നെയ്യ് ലഭിക്കുവാൻ വേണ്ടി പാല് തൈരാക്കി കടഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ അതുപോലെ നമ്മുടെ അകത്ത് വസിക്കുന്ന ശിവചൈതന്യമാകുന്ന ആ അറിവിനെ നമ്മുടെ അകത്തൊരു ചൈതന്യമുണ്ട് ഇതിനെ അറിയുവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് മതിക്കുകയും ശ്രവണ മനനാദികൾ ചെയ്യുകയും വേണം എപ്പോഴും നാമജപാതികളുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ശിവചൈതന്യത്തെ മനസ്സിലാക്കുവാൻ അനുഭവിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എപ്പോഴും പഞ്ചാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും ശിവൻ്റെ അക്ഷോത്ത ശതം ജപിക്കുക ഇങ്ങനെയാണെങ്കിൽ ശിവനെ നമുക്കറിയാൻ പറ്റും അൻപത് ഓം യജ്ഞമയായ നമ വിഷ്ണുവും ശിവനും യജ്ഞസ്വരൂപന്മാരാകുന്നു ഇവരുടെ അവയവങ്ങൾ യജ്ഞാംഗങ്ങളാകുന്നു എന്നാണ് പറയുന്നത് ശ്രുതിയിൽ ദേവതയ്ക്ക് യജ്ഞപുരുഷത്വം കൽപ്പിക്കുന്നു പരമശിവന്റെ ഓരോ അവയവവും വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ യജ്ഞാംഗമാകുന്നു ശിവന്റെ രോമം ധർമ്മം മൂക്ക് നെയ്യ് ശിവന്റെ രണ്ട് കണ്ണുകൾ ദിവസവും രാത്രിയും സന്ധി വേദിക ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട് അതാണ് യജ്ഞമയായ നമ ഓം സോമായ നമ സോമരസങ്കല്പം ശിവൻ്റെ അഷ്ടമൂർത്തി സങ്കല്പം പ്രസിദ്ധമാണ് അതിൽ ഒരു മൂർത്തി ചന്ദ്രനാണ് അഷ്ടമൂർത്തി സങ്കല്പത്തിൽ ശിവന് ചന്ദ്രാത്മകത്വമുള്ളതിനാൽ ജ്യോതിഷ്ടോമാത്മകമായിരിക്കുന്ന യാതൊരു യാഗവിശേഷമുണ്ടോ യാഗവിശേഷം അതിൽ സാധനീഭൂതമായിരിക്കുന്ന ഹവിസ് സോമരസാത്മകമായിരിക്കുന്ന ദ്രവ്യവിശേഷമാകുന്നു അതുകൊണ്ടാണ് സോമായ നമ ഓം പഞ്ചവക്തരായ നമ അഞ്ച് വക്തത്തോടു കൂടിയവനാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് സദ്യോജാതമുഖമാണ് പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കുന്നത് വാമദേവൻ വടക്ക് ദിക്കിലേക്ക് അഘോരൻ തെക്ക് തത്പുരുഷൻ കിഴക്ക് ഈശാനൻ മുകളിൽ ഒരിക്കൽ പാർവതി ചോദിച്ചു എന്ത് കാര്യത്തിനാണ് മനുഷ്യ ഈ നാല് തല ഇങ്ങനെ വച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ സ്വന്തം ഭർത്താവിനോട് ചോദിക്കില്ലേ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇത് ചെയ്തു ഭാര്യ സ്വന്തം സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചോദിക്കും ചിലപ്പോൾ ദേഷ്യപ്പെട്ടും ചോദിക്കും എന്തിനാണ് മനുഷ്യ എന്നും ചോദിക്കാറുണ്ട് അതുപോലെ പാർവതി ഒരിക്കൽ ചോദിച്ചു എൻ്റെ പ്രാണനാഥ എന്തിനാണ് ഈ അഞ്ച് തല ഈ നാല് തലയൊക്കെ വെച്ചിരിക്കുന്നത് മനുഷ്യൻ കണ്ട പേടിയാവുമല്ലോ നിങ്ങളെ അപ്പം പരമശിവനെ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ഉമാമഹേശ്വര സംവാദമാണത് സ്വന്തോപസുന്ദന്മാരെ കൊല്ലുവാൻ വേണ്ടി കൊല്ലുവാൻ വേണ്ടി വശീകരിക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് പരമശിവനെ പ്രദർശിണം വെച്ചു കൂടുതൽ പ്രാവശ്യം പ്രദർശനം വെച്ചു വളരെ ഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ഈ സമയത്ത് എൻ്റെ ഭക്തയെ എനിക്ക് കാണുവാൻ വേണ്ടിയാണ് ഈ നാല് തലകൾ ഞാൻ അന്ന് സൃഷ്ടിച്ചത് എൻ്റെ ഭക്ത എൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പം ആ ഭക്തയെ നോക്കി അനുഗ്രഹിക്കാൻ വേണ്ടി ചുറ്റും തലകളുണ്ടാക്കി അതിനു വേണ്ടിയാണ് ഈ നാല് തലകൾ ഞാൻ ഉണ്ടാക്കിയത് വേറൊരു തെറ്റിദ്ധാരണ വേണമെങ്കിൽ വരും ആ സുന്ദരിയായിരിക്കുന്ന തിലോത്തമയെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് എന്നും തെറ്റിദ്ധാരണ വരാം ആ തെറ്റിദ്ധാരണ പാടില്ല എൻ്റെ ഭക്തിയോടുകൂടി എന്നെ ഉപാസിക്കുന്ന ഭക്തയ്ക്ക് കണ്ണുകൊണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ മുഖങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് കഥയാണ് കഥയുടെ പുറകെ പോകരുത് കഥ നിങ്ങളുടെ കഥ കഴിക്കും അർത്ഥം മാത്രം മനസ്സിലാക്കുക വ്യത്യസ്തമായ ആഗമങ്ങളിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് നൃത്തരൂപീകരിക്കുന്ന ശിവനുണ്ട് ഉദ്ദണ്ഡ നൃത്തം അത്യുദ്ദനൃത്തം ഇതൊക്കെ ശിവൻ്റെ നൃത്തരൂപങ്ങളാണ് ഭിക്ഷാടന ശിവസങ്കല്പം കാമനാശന ശിവസങ്കല്പം കാലനാശന ശിവസങ്കല്പം കാമദേവനെ കൊന്നവൻ കാലനെ കൊന്നവൻ സോമേശ്വരൻ ഉമയോട് കൂടിയവൻ സുഖാസനൻ സുഖത്തിലിരിക്കുന്നവൻ ോമാസ്കന്ദൻ സ്കന്ദനും ഉമയും കൂടിയവൻ വൃഷാരൂഢൻ കാളപ്പുറത്ത് കയറിയവൻ ത്രിപുരാരി ത്രിപുരം ആ മൂന്ന് പുരങ്ങളെ കൊന്നവൻ ചന്ദ്രശേഖരൻ തലയിൽ ചന്ദ്രനുള്ളവൻ കാലാരി കാലൻ ശത്രു അത് ചതുർഭുജ കാലാരി ഉണ്ട് നാല് കൈയുള്ള ശിവസങ്കല്പമുണ്ട് അഷ്ടഭുജ കാലാരിയുണ്ട് എട്ട് കൈയുള്ള ശിവസങ്കല്പമുണ്ട് അൻപത്തിമൂന്ന് ഓം സദാശിവായ എന്നവ സർവകാലീന ശിവ സദാശിവ എല്ലാ കാലത്തിലും ചൈതന്യത്തായിരിക്കുന്നു അൻപത്തിനാല് ഓം വിശ്വേശ്വര എന്നമാണ് വിശ്വേശ്വരൻ എന്നാൽ കാശി വിശ്വനാഥൻ അഥവാ കാശി വിശ്വ കാശി വിശ്വേശ്വരൻ അല്ലെങ്കിൽ കാശി വിശ്വനാഥൻ എന്നർത്ഥം ഉത്തർപ്രദേശിൽ ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാശി കാശിയെ ഇപ്പോൾ ബനാർസ് എന്നാണ് പറയുന്നത് ബനാർസിൻ്റെ പൗരാണിക നാമമാണ് വാരാണസി കാശി എന്നത് രാജ്യവും വാരാണസി എന്നത് അതിൻ്റെ തലസ്ഥാനവുമായിരുന്നു പണ്ട് എന്നാൽ ഇപ്പോൾ കാശിയുടെ പര്യായമായിട്ടാണ് ഈ വാരാണസിയെ കണക്കാക്കുന്നത് കാശി എന്ന പദത്തിൻ്റെ പലതരത്തിലാണ് അർത്ഥം ചൈതന്യം പ്രകാശിക്കുന്നത് കൊണ്ട് കാശി മോക്ഷം പ്രാപിക്കുന്നത് കൊണ്ട് കാശി ബ്രഹ്മത്തിൻ്റെ ഒരു കുഴലായിട്ടാണ് കാശിയെ പറ്റി പറയുന്നത് കാശിയിൽ വെച്ച് മരിച്ചാലോ ഗംഗയിൽ വീണ് മരിച്ചാലോ പെട്ടെന്ന് മുക്തി കിട്ടുമെന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നേരെ ഗംഗയിൽ പോയിട്ട് അതിലങ്ങോട്ട് മുങ്ങി മരിക്കുക പെട്ടെന്ന് മോക്ഷമാവും എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ ഗംഗയിൽ വീണ് മരിച്ചാൽ പുണ്യം മോക്ഷം അടുത്തൊരു ജന്മം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അവിടം വരെ എങ്ങനെയെങ്കിലും കള്ളവണ്ടി വേർ കയറി പോയാൽ മതി നിങ്ങൾ ഗംഗയിൽ പോയി മുങ്ങി മരിച്ചോളൂ മോക്ഷാപ്പ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് ഇത് മുക്തിഗോപൻഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ശ്രീരാമൻ ഹനുമാനോട് പറയുകയാണ് ബ്രഹ്മനാളഭൂതമായ കാശിയിൽ വെച്ച് അന്ത്യകാലത്ത് എൻ്റെ താരകമന്ത്രം ജപിക്കുന്നവൻ പുനർജന്മരഹിതമായിരിക്കുന്ന മുക്തിയെ പ്രാപിക്കുന്നു കാശിയിൽ വെച്ച് എവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാലും അവൻ മഹേശ്വരനായി മാറുന്നു പരമശിവനായി മാറുന്നു എന്ന് പറഞ്ഞത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് പറഞ്ഞതാണ് അല്ലയ്യോ ഹനുമാനെ എൻ്റെ താരകമന്ത്രം രാമ 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 എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾ ജപിച്ചുകൊണ്ട് കാശീലുടെ കാശിയുടെ ഒരു ബൗണ്ടറി ഉണ്ട് ഒരു ബോർഡർ ഉണ്ട് കാശിക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ മരിച്ചാൽ മോക്ഷം കിട്ടും എൻ്റെ താരകമന്ത്രവും കൂടി ജപിച്ചോളൂ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ രാമമന്ത്രം ജപിച്ചുകൊണ്ട് കാശിയിൽ ആ ഗംഗയിൽ അങ്ങോട്ട് മൂങ്ങുക കാശിയിൽ എവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാലും അവൻ മഹേശ്വരനായിട്ട് മാറുന്നു പരമശിവനായിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് രാമൻ ഹനുമാനോട് പറഞ്ഞതാണ് മുക്തിഗോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഉപനിഷത്ത് ഋഷി നമുക്ക് ഇപ്പം തന്നിരിക്കുന്ന സന്ദേശമാണ് കാശിയിലും പ്രാധാന്യം കുംഭകോണത്തിലുണ്ടെന്ന് പറയുന്നു ശിവസങ്കല്പം കൂടുതൽ കാശിയിലല്ല കുംഭകോണത്തിലെ ശിവനാണെന്ന് പറയുക അന്യക്ഷേത്രകൃതം പാപം പുണ്യക്ഷേത്രേ വിനിശ്ശതി അന്യക്ഷേത്രേ കൃതം പാപം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചൊരു കളവ് ചെയ്തു പിള്ളേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഞാൻ എടുത്തു നിന്നു എനിക്ക് വിശപ്പായി പിള്ളേർ വന്നൊരു ഭക്ഷണവും ഇല്ല പിള്ളേരോട് ചെയ്തൊരു വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ചെങ്ങന്നൂർ വന്ന് ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ മതി ഭഗവാനെ എൻ്റെ കുട്ടികളോട് ഞാനൊരു തെറ്റ് ചെയ്തു എന്നോട് ക്ഷമിക്കണേ ഭഗവാൻ ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരും ഇനി ഞാൻ ഇവിടെ വന്ന സമയത്തൊരു തെറ്റ് ചെയ്തു ഇവിടെ അകത്ത് തൊഴുത സമയത്ത് അവിടെ ഭണ്ണാരത്തിലൊരു ഇരുന്നൂറിൻ്റെ നോട്ടും നൂറിൻ്റെ നോട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഭണ്ണാരം നിറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോണില്ല ഞാൻ ചുറ്റും നോക്കിയ സമയത്ത് ആരുമില്ല മേൽശാന്തി ഇല്ല എനിക്കൊരു സംശയം ഇതെനിക്ക് വേണ്ടി ഭഗവാൻ വെച്ചിരിക്കുന്നതാണോ ഞാനാണെങ്കിൽ പരമദാരിദ്ര്യമാണ് ഇന്നാണെങ്കിൽ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല വൈകുന്നേരം അഞ്ച് മണിക്ക് ഞാനിവിടെ വന്നപ്പോൾ നട തുറന്നിട്ടുള്ളൂ മേൽശാന്തി അതിൻ്റെ ഉള്ളിലാണ് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നതാണ് എന്നുള്ള കൂടി ഞാൻ ഈ ഇരുന്നൂറിൻ്റെ നോട്ടും നൂറിൻ്റെ നോട്ടും ഞാൻ പോക്കറ്റിലാക്കി ഓം നമശിവയായ കുറേ പ്രാവശ്യം അവിടെ ഇരുന്ന് ജപിച്ച് ഞാൻ പോയി പക്ഷേ ഞാൻ തെറ്റാണ് ചെയ്തത് ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തിൽ വെച്ച് തെറ്റ് ചെയ്ത് ഞാൻ പിന്നെ പോകേണ്ടത് കാശിയിലേക്കാണ് കാശി വിശ്വനാഥൻ്റെ മുമ്പിൽ വെച്ച് പറയുകയാണ് ചെങ്ങന്നൂരപ്പൻ്റെ മുന്നൂറ് രൂപ മോക്ഷിച്ച് ഭഗവാനെ എന്നെ രക്ഷിക്കണം കാശി വിശ്വനാഥൻ ചിലപ്പോൾ രക്ഷിക്കും കാശിയിൽ ചെന്നപ്പോൾ അവിടെ അഞ്ഞൂറിൻ്റെ റൂട്ടിരിക്കുക അത് ഞാൻ കൈക്കലാക്കി ഞാൻ പരമദാരിദ്ര്യമാണെന്ന് പറഞ്ഞു ഭഗവാനോട് ഇത് എനിക്ക് തന്നിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഭഗവാനെടുക്കുന്നത് തെറ്റാണെങ്കിൽ എന്നോട്ട് ക്ഷമിക്കണേ ഈ അഞ്ഞൂറ് രൂപ എടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി കാശി വിശ്വനാഥൻ്റെ അഞ്ഞൂറ് രൂപ ദേവസ്വം സ്വത്ത് ഞാൻ അപഹരിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം നേരെ മദ്രാസ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കുംഭകോണത്തിലേക്ക് പോകണം അന്യക്ഷേത്രേ കൃതം പാപം പുണ്യക്ഷേത്രേ വിനശതി പുണ്യക്ഷേത്രമാകുന്ന ചെങ്ങന്നൂർ നശിപ്പിക്കാൻ പറ്റും പുണ്യക്ഷേത്രേ കൃതം പാപം ഇവിടെ വെച്ച് ചെയ്ത് എടുത്തിരിക്കുന്ന മുന്നൂറിൻ്റെ രൂപ വാരാണ്ടസ്യാം വിനശ്വതി കാശിയിൽ പോയിട്ട് മാറ്റിക്കൊള്ളണം വാരാണസ്യാം കൃതം പാപം വാരാണസിൽ വെച്ച് ഞാൻ എടുത്ത അഞ്ഞൂറ് രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ കുംഭകോണേ വിനശതി ഇനി കുംഭകോണത്ത് ഞാൻ രണ്ടഞ്ഞൂറിൻ്റെ നോട്ട് എടുത്ത് വിചാരിക്കുക പിന്നെ ഞാൻ എന്താ ചെയ്യുക കുംഭകോണത്ത് തന്നെ പ്രാർത്ഥിച്ചുകൊള്ളണം അതിനപ്പുറത്തേക്ക് ഇല്ല അപ്പം കാശിയിലും വലുത് കുംഭകോണത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക നിങ്ങൾ കാശിയിൽ പോകണ്ട കുംഭകോണത്ത് പോയാൽ മതി ബ്രഹ്മപ്രളയം വരാൻ പോകുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും ഒത്തുകൂടി ദേവലോകത്ത് പ്രളയം എല്ലാവരെയും ബാധിക്കും ദേവവൃക്ഷമായിരിക്കുന്ന ദേവതാരു ചന്ദനം മുതലായ വൃക്ഷങ്ങൾ എല്ലാം നശിക്കാൻ പോവുകയാണ് അപ്പം ദേവന്മാരെന്ത് ചെയ്തു ദേവതാരു ചന്ദനം ചെമ്പകം മുതലായ ദേവവൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിച്ചു ഒരു കുംഭത്തിലാക്കി ഈ കുംഭം കെട്ടി ദേവലോകത്ത് അമൃത് കാര്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കുംഭത്തിലാക്കി അത് വെച്ച് കെട്ടി അതിൻ്റെ ഒരു നാളികേരം വെച്ചു മുല്ലപ്പൂ കൊണ്ട് അലങ്കരിച്ച് പ്രളയം വരുന്ന സമയം നോക്കി വെള്ളത്തിലേക്ക് ഒഴിക്കുവര് ഇങ്ങനെ പ്രളയത്തിൽ അനവധി സ്ഥലങ്ങളിൽ കുംഭം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പക്ഷെ കുംഭത്തിനൊന്നും പറ്റിയിട്ടില്ല ആ വെള്ളത്തിൽ അവിടെ ഇവിടെ സഞ്ചരിച്ചതിന് ശേഷം ഈ കുംഭം വന്ന് വീണത് കുംഭകോണത്തിലായിരുന്നു ആ കുംഭത്തിൻ്റെ മുകളിലുള്ള മാ മുല്ലപ്പുമാലകളൊക്കെ അവിടെ ഇവിടെ എല്ലാം കെട്ടിക്കിടക്കുകയാണ് ഇവിടെയൊക്കെ ശിവക്ഷേത്രങ്ങളുണ്ടായി കുംഭമനങ്ങാതെ കിടക്കുകയാണ് ശിവൻ വന്ന് ഒരു കാട്ടാളൻ്റെ വേഷത്തിൽ വന്ന് കുംഭം പൊട്ടിച്ച് ആ വിത്തുകളെല്ലാം പുറത്തെടുത്ത് വീണ്ടും വിത്തുകൾ ഈ ദേവവൃക്ഷങ്ങളുണ്ടായി എന്നാണ് പറയുന്നത് അതാണ് കുംഭകോണത്തിൻ്റെ പ്രാധാന്യം വാരാണസിയിലേക്ക് നിങ്ങൾ പോകണ്ട കുംഭകോണത്ത് പോയാൽ മതി അതാണ് കാശി വിശ്വനാഥൻ്റെ പ്രാധാന്യം അൻപത്തഞ്ചുവും വീരഭദ്രായ നമ അനിഷ്ടങ്ങൾ ഇല്ലാതെയാക്കുന്നവൻ വീരനും ഭദ്രനുമായവൻ വീരഭദ്രൻ അൻപത്താറുവും ഗണനാഥായ സങ്കല്പം ഗണനാഥായ നമ എല്ലാ ദേവഗണങ്ങളുടെയും നാഥനാണ് നാനൂറ്റി ഇരുപത് ദേവഗണങ്ങളാണുള്ളത് ആദിത്യ വിശ്വവസവസ്തുഷിതാഭാസ്വര അനിലാഹ മഹാരാജിക സാധ്യാശ രുദ്രാശ്ച ഗണദേവതാഹ ആദിത്യന്മാർ പന്ത്രണ്ട് പേരാണ് വിശ്വദേവന്മാർ എട്ട് പേര് വസുക്കൾ എട്ട് തുഷിതന്മാർ മുപ്പത്തിയാറ് ആഭാസുരന്മാർ അറുപത്തി നാല് വായുക്കൾ നാൽപ്പത്തൊമ്പത് മഹാരാജകന്മാർ ഇരുന്നൂറ്റി ഇരുപത് സാധ്യന്മാർ പന്ത്രണ്ട് രുദ്രന്മാർ പതിനൊന്ന് ആകെ നാനൂറ്റി ഇരുപത് പേര് ഇവരുടെ എല്ലാവരുടെയും നാഥനാണ് ഗണനാഥൻ സാക്ഷാൽ പരമശിവൻ ഗണപതിക്കും പരമശിവന് മാത്രമേ ഗണനാഥ സങ്കല്പമുള്ളൂ ഗണപതിയുടെ പേരാണ് ഗണനാഥൻ അൻപത്തിയേഴുവം പ്രജാപതയെന്നമാണ് ഭൂമിയിലും അന്തരീക്ഷത്തിലുമുള്ള എല്ലാ പ്രജകളുടെയും നാഥൻ അൻപത്തെട്ട് ഹിരണ്യരേതസ്സെന്നാണ് ശിവൻ്റെ ബീജബല പ്രാധാന്യം ശിവൻ ഒരു മനുഷ്യരൂപം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനുള്ള എല്ലാ വൈവങ്ങളും പരമശിവനുണ്ട് മനുഷ്യൻ ജീവ ആ മനുഷ്യൻ്റെ വൃഷ്ണത്തിൽ ശുക്ലമുള്ളതുപോലെ പരമശിവന് ശുക്ലമുണ്ട് ആ ശുക്ലത്തിൻ്റെ നിറം ഹിരണ്യമാണ് ഹിരണ്യരേതസ് രേതസ് എന്ന് പറഞ്ഞാൽ ശുക്ലമാണ് ആ ബീജം സെമൻ അത് സ്വർണ്ണ നിറമാണ് എന്നാണ് പറയുന്നത് അത്ര പവർഫുള്ളാണ് ശിവന്റെ ബീജം ബ്രഹ്മാണ്ടം സ്വർണ്ണരൂപമായി മാറി അത് ശിവൻ്റെ രേതസ്സായി എന്ന് പറയപ്പെടുന്നു സ്വർണ വർണ്ണമുള്ള രേതസ്സുള്ളവൻ അതാണ് ഹിരണ്യ രേതസ് അൻപത്തൊമ്പത് ദുർദ്ധർഷായ നമ ശരീരബലം സർവാതിശയ ബലം എന്നർത്ഥം രാവണൻ്റെ ആത്മീയ പ്രാഗൽഭ്യമായ യാതൊരു ബലമുണ്ടോ അത് തൃണവത്കരിച്ചു പരമശിവൻ അതുകൊണ്ടാണ് ദുർധർഷൻ അറുപത് ഓം ഗിരീശായ നമ പർവ്വതങ്ങളുടെ നാഥൻ ഗിരി എന്നാൽ പർവ്വതം മേരുപർവ്വതം മന്ധരപർവ്വതം മുതലായവയുടെ അധിപതി എന്നർത്ഥം ഗിരി എന്നാൽ കൈലാസ പർവ്വതം എന്ന് പ്രത്യേക ഒരു അർത്ഥമുണ്ട് ഗിരി എന്ന് പറഞ്ഞാൽ കൈലാസ പർവ്വതം എന്നൊരർത്ഥമുണ്ട് അവിടെ ശയിക്കുന്നതിനാൽ ഗിരീശൻ അറുപത്തൊന്ന് ഓം ഗിരിശായ നമ ആദ്യത്തേത് ഗിരീശായ നമ രണ്ടാമത്തേത് ഗിരിശായ നമ ഒന്ന് ദീർഘമാണ് ഒന്ന് ഹ്രസ്വമാണ് ഇത് വാക്കുകളുടെ നാഥൻ ഗിരിയിൽ ശയിക്കുന്നതുകൊണ്ട് വസിക്കുന്നതുകൊണ്ട് ഗിരിശൻ ഓം അനഘായനമാണ് അറുപത്തിരണ്ട് ദുഃഖമില്ലാത്തവൻ പാപമില്ലാത്തവൻ അറുപത്തിമൂന്ന് ഓം ഭുജംഗഭൂഷണായ ഭുജങ്കഭൂഷണായെന്നമാണ് ഭുജമെന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട് ഇവിടെ വക്രത അഥവാ വളഞ്ഞത് എന്നർത്ഥം വളഞ്ഞ് വളഞ്ഞ് ഗമിക്കുന്നത് പാമ്പ് അതിനെ ഭൂഷണമാക്കിയവൻ അതങ്ങ അതാണ് ഭുജങ്കഭൂഷണൻ പാമ്പിനെ ഭൂഷണമാക്കിയവൻ അലങ്കാരമാക്കിയവൻ ശിവൻ്റെ ശിവന്റെ തലയിൽ പാമ്പുണ്ട് അത് അലങ്കാരമാണ് അറുപത്തിനാല് ഓം ഭർഗായനമാണ് ഭർഗം ഗായത്രിക്ക് തുല്യമായ മന്ത്രമാണിത് ഓം തത് സവിദുർവരണ്യം ഭർഗോ ദേവധീമി ധിയോ യൗന പ്രചോദയാത് എന്ന ഗായത്രി മന്ത്രം നിങ്ങൾ ജപിക്കേണ്ട അതിനു പകരം ഓം ഭർഗായ നമ ഓം ഭർഗായ നമ ഓം ഭർഗായ നമ ഇത് ഗായത്രിക്ക് തുല്യമാണ് അപ്പം അത്ര പ്രാധാന്യമുള്ളതാണ് ഈ ഒരു നാമം അപ്പം നൂറ്റെട്ട് നാമങ്ങളുടെ ഫലം എന്തായിരിക്കും ഗായത്രിയാഹ പരമന്തത്വം ദേവദേവോ മഹേശ്വര ഇതിവൻ ഗായത്രിയാഹ ഫലമുനുദേ ഗായത്രിയുടെ ആ ഭാവം മനസ്സിൽ ഊന്നിക്കൊണ്ട് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഗായത്രി ജപിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും അറുപത്തഞ്ചുവം ഗിരിധന്യുനേ നമ ഗിരിയെ ധനുസ്സാക്കിയവൻ പർവ്വതത്തെ വില്ലാക്കി ധരിച്ചവനെന്ന് സാമാന്യാർത്ഥം ത്രിപുരങ്ങളെ ദഹിപ്പിക്കുവാൻ വേണ്ടി ദിവ്യരഥത്തിൽ കയറിയ പരമശിവന്റെ മുമ്പിൽ സുമേരു മുതലായ പർവ്വതങ്ങൾ വില്ലൻ്റെ രൂപം ധരിച്ചുകൊണ്ട് മുമ്പിൽ ആവിർഭവിച്ചു എന്നാണ് പുരാണത്തിൽ പറയുന്നത് ഗീരുവാക്ക് ധനസ് വില് ഇവ രണ്ടും മരുവാചകങ്ങളാണെന്ന് പറയുന്നു മരുഭൂമിയിൽ ജലം ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളതുപോലെ മനസ്സിനും വാക്കിനും അഗോചരമാണ് പരമശിവൻ എന്നർത്ഥം അറുപത്തിയാറുവോം ഗിരിപ്രിയായ നമ കൈലാസം മേരുമുതലായ പർവ്വതങ്ങളിൽ പ്രിയമുള്ളവൻ വൈദിക സ്തുതികളാകുന്ന വാക്കിൽ വേദത്തിൽ പ്രീതിയുള്ളവൻ അറുപത്തിയേഴുവോം കൃത്യവാസസേനമാണ് മൃഗത്തെ കൊന്നാൽ അതിൻ്റെ സ്മരണം ജന്തുക്കളെ ബഹുമാനിക്കുന്നു കൃത്യ എന്ന് പറഞ്ഞാൽ പുലിയുടെയും ആനയുടെയും തുകലിനെയാണ് കൃത്യ ചില അസുരന്മാർ പുലിയുടെ വേഷത്തിൽ വന്ന് ശിവനോട് യുദ്ധം ചെയ്യും ചില അസുരന്മാർ ആനയുടെ വേഷത്തിൽ വന്ന് യുദ്ധം ചെയ്യും ഇത് വന്നിരിക്കുന്നത് ആനയല്ല അസുരനാണ് എന്ന് പരമശിവൻ അറിയാം അങ്ങനെ അസുരനെ കൊന്നതിന് ശേഷം പിന്നെ ഭയങ്കര മനോവേഷമായി ഈ അസുരനെ ഞാൻ കൊന്നില്ലേ അതിൻ്റെ ഓർമ്മക്കായിട്ട് ആ ആനയുടെ തോലെടുത്തിട്ട് വസ്ത്രമായിട്ട് ധരിക്കുന്നു ഇതാണ് കൃത്യവാസസ് അതുപോലെ പുലിയുടെയും തോലെടുത്ത് ധരിക്കുന്നു പരമശിവൻ്റെ അങ്ങനെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊന്നുമില്ല തൈ തയ്പ്പിച്ച വസ്ത്രങ്ങളൊന്നുമില്ല ആകെ രണ്ട് വസ്ത്രമുള്ളൂ ഈ ആനയുടെ തോലും ആ ആനയുടെ തോലെടുത്ത് കുറേ മുഷിയുമ്പോൾ പുലിയുടെ തോൽ ഇത് രണ്ടും ഇദ്ദേഹത്തിനുള്ളൂ വിഷ്ണു ഭഗവാനൊന്നും അങ്ങനെയല്ല അപ്പം കൃത്യവാസസേ നമ കൃത്യവാസസേ നമ എന്നുള്ള മന്ത്രം ജപിക്കുന്ന സമയത്ത് ഈ ഓർമ്മ ഉണ്ടായിരിക്കണം അത് ആനയുടെ തോലാണ് അല്ലെങ്കിൽ പുലിയുടെ തോലാണ് അറുപത്തെട്ടോ പുരം എന്ന പദത്തിന് രണ്ടർത്ഥം പുരങ്ങൾ ശരീരങ്ങൾ ആദ്യമേ പറഞ്ഞു ആ പുരത്തിൻ്റെ അരി ശത്രു പുരത്തെ നശിപ്പിക്കുന്നവൻ ഭക്തരുടെ മൂന്ന് ശരീരങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് കൊണ്ട് മുക്തി കൊടുക്കുന്നവൻ എന്നർത്ഥം അറുപത്തൊമ്പതോം ഭഗവതേ നമ ഭകമുള്ളത് കൊണ്ട് ഭഗവാൻ ഭഗം ആറ് തരത്തിലാണ് ഐശ്വര്യം വീര്യം യശസ്സ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറ് ഗുണങ്ങളുള്ളത് കൊണ്ട് ഭഗവാൻ എന്ന് വിളിക്കുന്നു എഴുപതവും പ്രമഥാധിപായ നമ വേദവിരുദ്ധമായ കർമ്മം ചെയ്യുന്നവരെ പ്രകർഷണമധിക്കുന്നവൻ അധർമ്മം ചെയ്യുന്നവരെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ടാണ് പ്രമഥാധിപായ നമ എഴുപത്തൊന്ന് ഓം മൃത്യുഞ്ജയായ നമ അകാല മരണത്തെ ഒഴിവാക്കി ആയുസ് നീട്ടി മൃത്യുവിനെ ജയിക്കുന്നവൻ തൻ്റെ മരണത്തെ ഒഴിവാക്കി ആയുസ് നീട്ടിക്കൊടുക്കുന്നവനെന്നർത്ഥം മർക്കണ്ടേയൻ്റെ അനുഭവം നമുക്കറിയാം ആയുസ് നീട്ടിക്കൊടുത്തു എഴുപത്തിരണ്ട് ഓം സൂക്ഷ്മ തനവേ നമ തനു ശരീരം സൂക്ഷ്മമായിരിക്കുന്ന ശരീരമുള്ളവനാണ് പരമശിവൻ ഇത് കാണുന്ന ശിവലങ്കമൊന്നുമല്ല സത്യം ഇത് യോഗികൾക്ക് വേണ്ടിയാണ് ഈ ലിംഗരൂപം ധരിച്ചിരിക്കുന്നത് സൂക്ഷ്മ തന്നെയാണ് ഭഗവാൻ ഈ രഹസ്യം നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാണ് ശിവൻ്റെ സങ്കല്പം എന്നത് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തതാണ് എന്ന് ഭാസ്കരരായർ വ്യാഖ്യാനിക്കുന്നുണ്ട് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഭാരതത്തിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട എട്ട് ശിവക്ഷേത്രങ്ങൾ ഒരേ നേർരേഖയിലാണ് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നോക്കുന്ന സമയത്ത് എട്ട് ശിവക്ഷേത്രങ്ങളുടെ ലാറ്റിറ്റ്യൂഡാണ് ഞാൻ പറയാൻ പോകുന്നത് കേദാർനാഥ് എഴുപത്തൊമ്പത് പോയിൻറ്റ് ആറ് കാളഹസ്തി എഴുപത്തൊമ്പത് പോയിൻ്റ് ഏഴ് കാഞ്ചി എഴുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് തിരുവണ്ണാമല എഴുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് തിരുവാനക്കോവിൽ എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഒന്നേ വ്യത്യാസമുള്ളൂ ചിദംബരം എഴുപത്തൊമ്പത് പോയിൻറ്റ് ആറ് രാമേശ്വരം എഴുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മഹാകാലേശ്വരം എഴുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഇതെങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങൾ ഇതിങ്ങനെ പണ്ടുകാലത്ത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അസൂക്ഷ്മമായിരിക്കുന്ന അനവധി രഹസ്യങ്ങൾ ഈ ദേവതയ്ക്കുണ്ടെന്നർത്ഥം ശാസ്ത്രലോകത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഈ ഒരേ നേർലേഖ ഇതിൻ്റെ പേരാണ് ശിവശക്തി ലൈൻ കമ്പ്യൂട്ടറും മൊബൈലും ഉണ്ട് യൂട്യൂബുണ്ട് എന്നിടയിൽ ശിവശക്തി ലൈൻ ഒന്ന് അടിച്ചു നോക്കുക ഇന്ന് തന്നെ പോയിട്ട് അടിക്കുക യൂട്യൂബ് അടിച്ചിട്ട് ശിവശക്തി ലെയൻ എല്ലേ എന്നെ അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടുമോ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഒരേ നേർലേഖയിൽ വന്നിരിക്കുകയാണ് ഇത് വേറെ ഒരു ക്ഷേത്രങ്ങൾക്കും ഭാരതത്തിലില്ല ഈ നേർരേഖയെ ശിവശക്തി ആകാശരേഖ എന്ന് വിളിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങൾ സമാന്തരമായി നിർമ്മിച്ച സാങ്കേതിക വിദ്യ ഇന്നും രഹസ്യമായി അവശേഷിക്കുന്നു ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല എഴുപത്തിമൂന്ന് ഓം ജഗദ്വ്യാപിനെ നമ സമഷ്ടിരൂപത്തിലും വൃഷ്ടിരൂപത്തിലും ജഗത്ത് മുഴുവൻ വ്യാപിക്കുന്ന ശീലമുള്ളവനായതുകൊണ്ട് ജഗത് വ്യാപി എഴുപത്തിനാല് ഓം ജഗദ്ഗുരുവേ നമ ജഗത്തിലുള്ള ബ്രഹ്മാവ് മുതലായ ദേവന്മാർക്കും മഹർഷിമാർക്കും ആദ്യമായി ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുത്തത് സാക്ഷാൽ ഭഗവാനാണ് അതുകൊണ്ട് ജഗദ്ഗുരുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു ജ്ഞാനമുദ്ര പ്രബോധമുദ്ര ചിന്മയമുദ്ര ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് ആ കൈലാസത്തിൽ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ഭഗവാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശങ്ക സദാശിവ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം വന്ദേ ഗുരുപരമ്പരാം നമുക്ക് മന്ത്രോപദേശം തന്ന സുഗുരു പരമഗുരു പരമേഷ്ഠിഗുരു പരാപരഗുരു ദക്ഷിണാമൃത്തി ഗുരു അതാണ് ഗുരുസങ്കല്പം പരമ്പരയായിട്ട് വരുന്നത് ഒരു ചങ്ങല പോലെയാണ് കിടക്കുന്നത് അതാണ് ജഗദ്ഗുരവേ നമ ഓം വ്യോമകേശായ നമ സൂര്യചന്ദ്രന്മാരും ഉലകിൽ വിളങ്ങുന്ന എല്ലാ ശോഭജാലങ്ങളും പരമശിവനിങ്ങ് കേശങ്ങളാണ് തലമുടികളാണ് അതുകൊണ്ട് വ്യോമകേശായ നമ എഴുപത്തി ഓം മഹാസേന ജനകായ നമ താരകൗശ്വരനെ വസിക്ക വധി വധിക്കുന്നതിന് വേണ്ടി മഹത്തായ ദേവസേനയെ നയിച്ചത് ശ്രേഷ്ഠമായ സേനയുള്ള സുബ്രഹ്മണ്യനായിരുന്നു ആ ദേവൻ്റെ പിതാവാണ് മഹാസേന ജനകായ നമ ഓം ചാരു വിക്രമായ നമ ചാരു എന്നാൽ മനോഹരം വിക്രമം പരാക്രമം ദേവവിരോധികളായ ജലന്ധരൻ മുതലായ അസുരന്മാരെ കൊന്ന് അവർക്ക് മോക്ഷം കൊടുത്തു എന്നതാണ് വിക്രമത്തിൻ്റെ ചാരുത്വം അവർക്ക് പുനർജന്മം ഇല്ലാത്തവരായിട്ട് അവർ കൈലാസം പ്രാപിച്ചവരായി അപ്പോൾ അസുരന്മാർ യുദ്ധം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അസുരന്മാരെ നശിപ്പിക്കുകയും അവർക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ചാരു വിക്രമത്വം ഭഗവാനുള്ളത് ഓം രുദ്രായ നമ ശിവന്റെ മൂർ ഒരു മൂർത്തി രൂപമാണ് രുദ്രൻ ഏകാദശ രുദ്രന്മാർ പതിനൊന്ന് രുദ്രന്മാരാണ് അവർ കരയുന്നവൻ ശത്രുക്കളെയും ദുഷ്ടന്മാരെയും കരയിപ്പിക്കുന്നവൻ ഓം ഭൂതപഥയ നമ എഴുപത്തൊമ്പത് എന്നാൽ പിശാചുക്കൾ ഗുഹികന്മാർ സിദ്ധന്മാർ തുടങ്ങിയ ദേവ യോനികളാണ് അവരുടെ എല്ലാവരുടെയും അധിപതി എന്നർത്ഥം എൺപത് ഓം സ്ഥാണവയ നമ എന്നാൽ സ്ഥിരമായി നിൽക്കുന്നവൻ തൂണുപോലെ നിൽക്കുന്നവൻ പ്രളയകാലത്ത് എല്ലാ ദേവതമാരും നശിക്കും പരമശിവൻ നശിക്കുന്നില്ല ത്രിപുരങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി വില്ല് ധരിച്ച് ഊർധ്വസ്ഥിതിയിൽ വളരെ കാലം നിശ്ചലനായിട്ട് നിന്നു അതുകൊണ്ടാണ് സ്ഥാണു എന്ന് പറയുന്നത് ഈ ത്രിപുരങ്ങൾ ഒരുമിക്കുന്ന സമയം വരാൻ വേണ്ടി ശിവൻ വർഷങ്ങളോളം കാത്തു നിന്നു ശിവൻ്റെ പാശുപഥാസ്ത്രം ആ പിന്നാകമെന്ന വില്ലിൽ കൂടി മാത്രമേ ഈ ത്രിപുരങ്ങളെ നശിപ്പിക്കുവാൻ സാധ്യമാവുകയുള്ളൂ അതിനുവേണ്ടി സ്ഥിരമായിട്ട് ഒരു തൂണ് പോലെ സ്ഥാനുവായിട്ട് നിന്നതുകൊണ്ടാണ് ഓം സ്ഥാണവേ നമ എൺപത്തൊന്ന് ഓം അഹയേ ബുദ്ധിനിയായ നമ അത് അഹിർബുദ്ധിനിയായ നമ രണ്ട് തരത്തിൽ പറയുന്നുണ്ട് അഹി എന്ന് പറഞ്ഞാൽ പാമ്പ് ബുദ്ധിനി ശേഷനാഗം ശേഷനാഗത്തെ ശിവസങ്കല്പമായി പറയുന്നു പർവ്വതം ദ്വീപുകൾ സമുദ്രം മുതലായയോട് കൂടിയ ഭൂമിയെ ബ്രഹ്മാണ്ടത്തിൻ്റെ അടിയിൽ ആയിരം പണമുള്ള ശേഷനാഗമായി സ്ഥിതി ചെയ്തുകൊണ്ട് ശിവൻ വഹിക്കുന്നു അതുകൊണ്ടാണ് അഹിർബുദ്ധിനിയായ നമ എൺപത്തിരണ്ട് ഓം ദിഗംബരായ നമ ദിക്കുകളെ വസ്ത്രമാക്കിയവൻ ദിഗംബരൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാത്തവൻ എന്നർത്ഥം നഗ്നനായിട്ട് ഭഗവാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഓം അഷ്ടമൂർത്തയെ നമ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഭൂമി ജലം വായു ആകാശം അഗ്നി എന്നിവയും സൂര്യചന്ദ്രന്മാർ ചെങ്ങന്നൂർ അമ്പലമാണ് എന്ന് വിചാരിച്ച ഞാൻ പറഞ്ഞു പോകുന്നത് ഇത് മാതാർ ക്ഷേത്രമാണ് ഓം അഷ്ടമൂർത്തയേ നമ എട്ട് മൂർത്തി സങ്കല്പമുണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞു കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എഴുതിയ സമയത്ത് അഷ്ടമൂർത്തി സങ്കല്പത്തിൽ ശിവനെ ഭജിച്ചിരുന്നു എൺപത്തിനാലുവം അനേകാത്മനേ നമ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ അത് മുഴുവനും രുദ്രാത്മകമാകുന്നു അഥവാ ശിവാത്മകമാകുന്നു അവ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്തത് കൊണ്ട് അനേകാത്മസങ്കല്പം എൺപത്തഞ്ചുവോം സാത്വികായ നമ സത്വമുള്ളത് കൊണ്ട് സാത്വത്വം ഭവിക്കുന്നു സത്വം എന്നതിന് മൂന്നർത്ഥം ഒന്ന് ജീവജാലങ്ങൾ രണ്ട് സത്ത അഥവാ ഉണ്മ അഥവാ അസ്തിത്വം മൂന്ന് സത്വര സ്തമോ ഗുണങ്ങളിൽ സത്വഗുണം ഇവ മൂന്നും ശിവനിൽ വസിക്കുന്നത് കൊണ്ട് സത്യകൻ എന്ന് പറയുന്നു ഓം ശുദ്ധവിഗ്രഹമായ നമ്മ ശുദ്ധം അഴുക്കില്ലാത്തത് നിർമ്മലം വിഗ്രഹം ശരീരം നിർമ്മലമായ ശരീരത്തോടു കൂടിയവൻ അപ്രകാരമുള്ള ദേവൻ്റെ ഉപാസന കൊണ്ട് ഭക്തരുടെ ശരീരവും നിർമ്മലമാകുന്നു ഭക്തരുടെ ആദ്യമേ ഞാൻ പറഞ്ഞു ഭാസ്കരായർ ആണവമലം കാർമ്മികമലം മായിയമലം ഈ മൂന്ന് മലങ്ങളും ഇല്ലാത്ത ദേവതയായതുകൊണ്ടാണ് ഇവിടെ ശുദ്ധവിഗ്രഹനെന്ന് പറയുന്നത് ഇത് ഭക്തന്മാർക്കുണ്ട് അത് ഭഗവാൻ മാറ്റിത്തരുന്നു ഓം ശാശ്വതമായ നമ എൺപത്തിയേഴ് ശശ്വത എന്നാൽ എല്ലാ സമയവും സാധുവായി പ്രവർത്തിക്കുന്നത് ലോകത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി സംഹാര കാലങ്ങളിൽ നാശമില്ലാതെ അനശുതമായി സ്ഥിതി ചെയ്യുന്നു ശിവൻ മാത്രം നശിക്കുന്നില്ല ബ്രഹ്മപ്രളയ സമയത്ത് മറ്റ് ദേവതമാരും അവതാരങ്ങളും ചെടികളും ഭൂമിയും എല്ലാം നശിക്കും വെള്ളത്തിൽ മുങ്ങും പരമശിവന് യാതൊരു വ്യത്യാസവും വരുന്നില്ല ശിവചൈതന്യം നശിക്കുന്നില്ല എന്ന് അതാണ് ശാശ്വതായ നമ ഓം ഖണ്ഡപരശുവേ എന്നമാണ് ഒരിക്കൽ ഗജാസുര പഥം കഴിഞ്ഞപ്പോൾ ശിവൻ്റെ പരശു മുറിഞ്ഞു അതിനുശേഷം ശിവൻ ഖണ്ഡപരശുവായി മാറി ആ മഴു ഒടിഞ്ഞു ഓം അജായനമാ ജനനമില്ലാത്തവൻ എന്നോ ജനിതാവിനാൽ ജാതന അല്ലാത്തവൻ എന്നോ അർത്ഥം കൽപ്പിക്കാം ശിവന് ജനനമില്ല എന്ന് ജനിച്ചു എന്ന് നശിക്കുന്നു എന്ന് പറയാനില്ല ലോകമുള്ള സമയത്ത് തന്നെ പരമശിവസങ്കല്പമുണ്ട് പരമശിവ ഒരു അച്ഛനില്ല അതാണ് ഓം അജായ നമ ജനിക്കാത്തവനാണ് പരമശിവൻ തൊണ്ണൂറ് ഓം സംസാര സാഗരത്തിൽ പതിക്കുവാൻ കാരണഭൂതമായ അജ്ഞാനത്തെയാണ് പാശം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നു ഞാൻ ഭുജിക്കുന്നു ഞാൻ പറയുന്നു എന്നുള്ള അഭിമാനത്തെയും പാശം എന്ന് പറയാം ഇപ്രകാരമുള്ള അജ്ഞാനത്തെയും അഭിമാനാദികളെയും ഭഗവാൻ നശിപ്പിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് മോക്ഷം നൽകുന്നു എന്ന് പറയും തൊണ്ണൂറ്റൊന്ന് ഓം മൃഡായ നമ മൃഢശബ്ദത്തിന് സുഖം കൊടുക്കുക എന്നർത്ഥം യാഗം ചെയ്യുന്നവർക്കും ധ്യാനം ചെയ്യുന്നവർക്കും ജ്ഞാനികൾക്കും അതുപോലെ തന്നെ യാചകർക്കും എല്ലാവർക്കും സുഖം കൊടുക്കുന്നു ഭക്തരെ സാധാരണയായി രണ്ട് തരത്തിലാണ് പറയുന്നത് കർമ്മയോഗത്തിൽ താല്പര്യമുള്ള ഭക്തന്മാരും ജ്ഞാനയോഗത്തിൽ താല്പര്യമുള്ള ഭക്തന്മാരുമുണ്ട് രണ്ടു പേർക്കും ഭഗവാൻ ആനന്ദം കൊടുക്കുന്നു സുഖം കൊടുക്കുന്നു എന്നർത്ഥം തൊണ്ണൂറ്റി രണ്ട് ഓം പശുപതയെ നമ പശുക്കളുടെ ജീവജാലങ്ങളുടെ പതി പശുപതി സിംഹം പുലി ആട് മുതലായ പശുക്കളുടെ നാഥൻ ബ്രഹ്മാവ് മുതലുള്ള സ്ഥാപനങ്ങളുടെയും ആ പശു എന്നാണ് പറയുക സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം പശു എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ആ പദത്തിലാണ് പറയുന്നത് തൊണ്ണൂറ്റിമൂന്ന് ഓം ദേവായ നമാൻ ദീപ്തിമാൻ ആനന്ദിക്കുന്നവൻ പ്രവൃത്തി ചെയ്യുന്നവൻ ക്രീഡ ചെയ്യുന്നവൻ കളിച്ചു രസിക്കുന്നവൻ ഇതൊക്കെ ദിവ് എന്ന ധാതുവിൽ പറഞ്ഞിരിക്കുന്നു ദേവായ നമ ദിവ് ധാതുവിനെ പത്ത് തരത്തിലാണ് അർത്ഥം പറയുന്നത് ക്രീഡ വിജിഗീഷ വ്യവഹാര ദ്യുതിസ്തുതി മോദ മത സ്വപ്ന കാന്തി ഗതിഷു ഇതിൽ പലതും ശിവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തൊണ്ണൂറ്റി നാല് ഓം മഹാദേവായെന്നമാ ബ്രഹ്മാവ് വിഷ്ണു മുതലായ ദേവന്മാർ നമിക്കുന്നത് കൊണ്ട് മഹാദേവൻ ചന്ദ്രമണ്ഡലത്തിലെ അമൃതസാരം കൊണ്ട് ജനങ്ങളെ ആനന്ദി ആനന്ദിപ്പിക്കുന്നത് മഹാദേവചൈതന്യമാണ് എന്ന് ശിവപുരാണത്തിൽ പറയുന്നു തൊണ്ണൂറ്റഞ്ച് ഓം അവ്യയായ നമ വ്യയം നാശം അഭിയം നാശമില്ലാത്തവൻ ആറ് ഭാവവികാരങ്ങൾ ഇല്ല ജനിക്കുന്നു സ്ഥിതി ചെയ്യുന്നു വർത്തിക്കുന്നു മാറ്റം സംഭവിക്കുന്നു ക്ഷയിക്കുന്നു നശിക്കുന്നു ഇവയെ ആറ് ഭാവവികാരങ്ങൾ എന്ന് പറയും ഇതൊന്നും ഇല്ലാത്തതാണ് ഈ പരമശിവൻ തൊണ്ണൂറ്റാറു ഓം ഹരയേ നമ ഹരിക്കുക നശിപ്പിക്കുക എന്ന് പറയും ഭക്തരുടെ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നു അതുകൊണ്ട് ഹരയേ നമ തൊണ്ണൂറ്റിയേഴ് ഓം പൂഷദണ്ഡഭിതേ നമ ഈ നാമം ഇവിടെ എഴുതി വച്ചിരിക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് പൂഷദന്തഭിദ് നമ അവിടെ ധകാരമാണ് എഴുതി വച്ചിരിക്കുന്നത് അത് ധകാരമാണ് വേണ്ടത് അപ്പോൾ അവിടെ ഒന്ന് ഇനി നമ്മളത് എഴുതുന്ന സമയത്ത് ഒന്ന് കറക്റ്റ് ചെയ്യണം പൂഷദന്തഭിതേ നമ പൂഷാവ് സൂര്യൻ സൂര്യൻ്റെ ദന്തങ്ങളെ ഭേദിച്ചവൻ ദക്ഷയാഗ സമയത്ത് സൂര്യൻ പരമശിവനെ പരിഹസിച്ചപ്പോൾ സൂര്യൻ്റെ പല്ലുകൾ നശിപ്പിച്ചത് കൊണ്ട് പൂഷദന്തഭിത് എന്ന് വിളിക്കുന്നു പൂഷാവ് എന്ന് പറയുന്നത് സൂര്യനാണ് പൂഷാവിൻ്റെ ദന്തം പൂഷദന്തം അതിനെ ഭേദനം ചെയ്തതാണ് ഭേദിക്കുക ദകാരമാണ് ദയ എന്ന് പറയുന്ന ദായാണ് അവിടെ എഴുതേണ്ടത് അവിടെ ധായാണ് എഴുതി വച്ചിരിക്കുന്നത് പൂഷദന്ത നമ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് തെറ്റാണ് അത് ദന്ത ദയാ എന്നുള്ള ദായാണ് ഇവിടെ വേണ്ടത് തൊണ്ണൂറ്റി ഓം പോകും നമ വ്യഗ്രൻ എന്നാൽ വിഭ്രാന്തി അഥവാ പേടിയുള്ളവൻ അവ്യഗ്രൻ പേടിയില്ലാത്തവൻ രാവണൻ കൈലാസം പൊക്കിയ സമയത്തും ശിവൻ പാർവതിയെ അന്വേഷിച്ച് നടന്ന സമയത്തും ബ്രഹ്മപ്രളയ സമയത്തും കാളകൂടം ഭക്ഷിക്കുന്ന സമയത്തും സന്തോഷത്തെ കൊണ്ടാണ് ഇത് ചെയ്തത് ഒരു പേടിയും ഭഗവാനില്ല പാർവതിയെ ഒരിക്കൽ കാണാനില്ല അന്വേഷിച്ച് നടക്കുന്നു കൂടിയാണ് അന്വേഷിച്ച് നടക്കുന്നത് ബ്രഹ്മപ്രളയം എന്ന സമയത്തും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരു പ്രശ്നവും ഇദ്ദേഹത്തിനില്ല ആളകൂട വിഷമ സമ കുടിച്ച സമയത്ത് സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടിത് വാങ്ങിക്കുടിക്കുകയാണ് ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള സന്തോ ആ സന്താപമോ വിഷമമോ അദ്ദേഹത്തിനില്ല കൂടെയുള്ള ദേവന്മാരെല്ലാം വിഷമിക്കുന്നുണ്ട് പാർവതിക്ക് വലിയ വിഷമായി എൻ്റെ ഭർത്താവ് ഇപ്പം മരിക്കും പിടിച്ചു കഴുത്തിൽ അപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് അവ്യഗ്രായ നമ വ്യഗ്ര എന്ന് പറഞ്ഞാൽ വിഭ്രാന്തി പേടി സംഭ്രമം ഇതൊന്നുമില്ല ദക്ഷാധ്വരഹരായനമാ അവിടെ ഒരു ചെറിയ മെഷ്യക്കുണ്ട് ദക്ഷധ്വര എന്നാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ദക്ഷാധ്വര അവിടെ ദീർഘമാണ് വേണ്ടത് ദക്ഷപ്രജാതപതി പ്രജാപതി ദക്ഷൻ്റെയും ഒരു രാജാവായ ദക്ഷൻ്റെയും നാശത്തിന് കാരണ ബുധനാണ് പരമശിവൻ അതാണ് ദക്ഷാധ്വരഹരായ ഹരായ നമ ദക്ഷാധ്വരം ദക്ഷനുമായിട്ടുള്ള യുദ്ധത്തിൽ ഹരിച്ചവൻ അവിടെ ദീർഘമാണ് വേണ്ടത് ദക്ഷാധ്വര ഹരായ നൂറാമത്തെ നാമമാണ് ഓം ഹരായ നമ ഹരിക്കുക നശിപ്പിക്കുക എല്ലാം നശിപ്പിക്കുന്നു എന്നതുകൊണ്ട് ഹരൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ മൂന്ന് കാര്യങ്ങൾ പരമശിവന്റെ മൂന്ന് മൂർത്തികളായ ഭവൻ മൃഡൻ ഹരൻ എന്നീ മൂന്ന് മൂർത്തികളാണ് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു ഇവയിൽ സത്വഗുണം കൊണ്ട് ഭവമൂർത്തി സൃഷ്ടിയേയും രജോ ഗുണം കൊണ്ട് മൃതമൂർത്തി മൃതമൂർത്തി സ്ഥിതിയെയും തമോ ഗുണം കൊണ്ട് ഹരമൂർത്തി സംഹാരത്തെയും ചെയ്യുന്നു നശിപ്പിക്കുക എന്ന കാര്യത്തിലാണ് ഹരപഥം വാച്യമായിരിക്കുന്നത് നൂറ്റി ഒന്ന് ഭഗ നേത്രിഥേ നമ അതും അവിടെ മിസ്റ്റേക്കുണ്ട് ഭിഥേ എന്നാണ് എഴുതിയിരിക്കുന്നത് ഭിദ്ദേ എന്നാണ് വേണ്ടത് ഈ പേപ്പറിലുള്ളത് പോലെ തന്നെയാണ് അവിടെ എഴുതേണ്ടത് ഈ പേപ്പറിൽ നമ്മളെല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇത് എഴുതിയിരിക്കുന്നത് സംസ്കൃത പ്രിന്റ് നോക്കിയിട്ട് എഴുതിയിരിക്കുന്ന മലയാളമാണത് നൂറ്റൊന്ന് ഭഗൻ നേത്ര ഭി എന്നത് തെറ്റാണ് അവിടെ ദായാണ് അത് ദായാണ് വേണ്ടത് ദയാണെന്നുള്ള ദായാണ് അവിടെ വേണ്ടത് സൂര്യന്റെ നേത്രത്തെ കണ്ണുകളെ ഭേദിച്ചവൻ ആ പൂഷദന്ത തന്നെയാണ് വന്നിരിക്കുന്നത് നൂറ്റി രണ്ട് അവ്യക്തമായ നമ്മ പരമശിവതത്വം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് എന്തെന്ന് അതാണ് സാമാന്യാർത്ഥം അവ്യക്തമാണ് പരമശിവൻ ഒന്നും കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല നിത്യവും തീവ്രമായിരിക്കുന്ന അനന്യ അനന്യഭക്തിയോടുകൂടി പരമശിവനെ സേവിച്ചു കഴിഞ്ഞാൽ ഈ രഹസ്യം വെളിപ്പെടുത്തി തരും പരമശിവതത്വം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കില്ല ശിവസംബന്ധിയായ മൂന്ന് ലിംഗങ്ങളാണുള്ളത് സ്വയംഭുലിംഗം ബാണലിംഗം ശൈലലിംഗം ബാണലിംഗത്തെ അവ്യക്തപദവാചിമായി പറയുന്നു സ്വയംഭുലിംഗം വ്യക്തമാണ് അത് ഭുക്തി മാത്രം തരുന്നു ബാണലിംഗം അവ്യക്തമാണ് അത് മുക്തി മാത്രം തരുന്നു ശൈലലിംഗം വ്യക്താവ്യക്തമാണ് അത് ഭുക്തിയും മുക്തിയും തരുന്നു ഈ ജന്മത്തിൽ തന്നെ ഭുക്തിയും മുക്തിയും നമുക്ക് വേണം ഭൗതികസുഖങ്ങളും വേണം മരണശേഷം ആധ്യാത്മികമായിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ആ ശിവലോകത്തേക്ക് പോകണം കൈലാസത്തിലാണ് എനിക്ക് വസിക്കേണ്ടത് മരണശേഷം അങ്ങനെയാണെങ്കിൽ ശിവലിംഗത്തിൻ്റെ ഉപാസന ചെയ്യുക മൂന്ന് തരത്തിലുള്ള ലിംഗമുണ്ട് ഇത് ഏത് തരം ലിംഗമാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ അതിൻ്റെ മുമ്പിൽ വന്ന് ഭജിക്കുക ഇരു ഓം സഹസ്രാക്ഷായ നമ ആയിരം കണ്ണുകളാണ് ഭഗവാനുള്ളത് എന്നാൽ ആയിരം ഇവിടെ അനേകം എന്നാണ് അർത്ഥം ആയിരമല്ല കൃത്യമായിരമല്ല നൂറ്റിനാലുവം സഹസ്ര പതേനമ സഹസ്രമെന്നാൽ അനേകം കൃത്യമായിരമല്ല എന്നാൽ രശ്മി എന്നും കാല് എന്നും അർത്ഥം അനേകം രശ്മികളുള്ളവൻ ശിവന്റെ അഷ്ടമൂർത്തി ഒരു മൂർത്തിയാണ് സൂര്യൻ അതുകൊണ്ട് ശിവന് സൂര്യത്വം ആരോപിക്കുന്നു നൂറ്റി അഞ്ചു ഓം അപവർഗപ്രദായനമാണ് അപവർഗം എന്നാൽ മുക്തി എന്നർത്ഥം മുക്തി പ്രദാനം ചെയ്യുന്നവൻ സാലോക്യം സാമീപ്യം സാരൂപ്യം സാർഷ്ടി സായുജ്യം അഞ്ച് തരത്തിലാണ് മുക്തി ഉള്ളതെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈ അഞ്ചിൽ ഏത് വേണമെങ്കിലും പരമശിവൻ തരാൻ തയ്യാറാണ് ഓം അനന്തായ അനന്തായനമാണ് അനേകം വിഭൂതികൾ ഐശ്വര്യങ്ങൾ ഉള്ളതുകൊണ്ട് അനന്തത്വം നിത്യ നിരവധിക ഐശ്വര്യ ഗുണവാൻ എന്നർത്ഥം ദേശം കാലം എന്നിവയ്ക്ക് പരിധികൽപ്പിക്കാൻ പറ്റാത്തത് ഏത് ദേവതയ്ക്കാണോ അത് പരമശിവൻ എന്നർത്ഥം അനന്തതയുടെ അധിപൻ എന്നർത്ഥം നൂറ്റിയേഴുവും താരകായ നമ ഭക്തന്മാരെ സംസാര സാഗരത്തിൽ നിന്നും തരണം ചെയ്യിക്കുന്നത് കൊണ്ട് താരകൻ എന്നു പേര് വന്നു തരണം ചെയ്യുക പാശത്തിൽ നിന്നും മോചിപ്പിക്കുക സംസാര ദുഃഖത്തിൽ നിന്നും തരണം ചെയ്യുക ഇനി പ്രണവമാകുന്ന ഓങ്കാരം ഉപദേശിച്ചു കൊടുക്കുന്നവൻ അതും താരകനാണ് കാശിയിൽ വെച്ച് മരിക്കുന്നത് മോക്ഷം കൊടുക്കുന്നവൻ അതും താരകനാണ് താരകൻ എന്ന പദം അന്വർത്ഥമാക്കുന്നവൻ അതാണ് താരകൻ താരകൻ എന്ന് പറഞ്ഞാൽ തരണം ചെയ്യിപ്പിക്കുന്നവൻ ഭക്തന്മാരെ തരണം ചെയ്ത് മോക്ഷം കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വർത്തിക്കുന്നതുകൊണ്ട് ശിവന് താരകൻ എന്ന് പേര് വന്നു നാല് തരത്തിലാണ് ആ പദത്തിൻ്റെ അർത്ഥം വന്നിരിക്കുന്നത് പരമേശ്വരായ പരമേശ്വരായെന്നുമാണ് പരമനും ഈശാനനുമാകയാൽ പരമേശ്വരൻ എന്നർത്ഥം പരമൻ ഉത്കൃഷ്ടൻ ഈശാനൻ ശാസനശീലൻ ഗ്രാമം നഗരം ദ്വീപിവയെ ഭരിക്കുന്നവനെ ഈശ്വരൻ എന്ന് പറയും രാജാവിനെയും ഈശ്വരൻ എന്ന് പറയുന്നു ദേവന്മാരെയും ഈ പേര് പറഞ്ഞു വിളിക്കാറുണ്ട് എന്നാൽ ഇവയുടെയെല്ലാം ഈശ്വരഭാവം പരമശിവനിൽ നിക്ഷിപ്തമായിരിക്കുന്നു സർവ്വ സംരക്ഷകത്വമുള്ളത് പരമേശ്വരൻ എന്ന് വിളിക്കുന്നു ഈശ്വര സങ്കല്പം ഒരു ദേവതമാർക്കും കൊടുക്ക കൊടുത്തിട്ടില്ല കൃഷ്ണൻ ഈശ്വരനല്ല കൃഷ്ണൻ ഭഗവാനാണ് മുരുകൻ ഈശ്വരനല്ല ഭഗവാനാണ് അയ്യപ്പൻ ഈശ്വരനല്ല ദേവി ഈശ്വരനല്ല ഈശ്വര സങ്കല്പം സാക്ഷാൽ പരമശിവന് മാത്രമാണ് അതാണ് മഹേശ്വരൻ എന്ന് പേര് വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് രം എന്ന് പറയുന്ന അഗ്നിബീജം ഈശ്വര ശബ്ദത്തിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അധിപതി സാക്ഷാൽ പരമശിവനായതുകൊണ്ടാണ് ഇനി ശങ്കരാചാര്യസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ശിവഭക്തന്മാരായിരുന്നു ശിവശതകമാണ് എഴുതിവെച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ശിവാനന്ദ ലഹരിയാണ് സാക്ഷാൽ ജഗദ്ഗുരുവായിരിക്കുന്ന ശങ്കരാചാര്യർ എഴുതിവച്ചിരിക്കുന്നത് അതിൽ കാളഹസ്തിയിലുള്ള ശിവസങ്കലത്തെപ്പറ്റി ശങ്കരാചാര്യസ്വാമികൾ സ്മരിക്കുന്നുണ്ട് അത് സ്മരിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഈ പ്രഭാഷണം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നത് ശിവാനന്ദലഹരിയിൽ അറുപത്തി മൂന്നാമത്തെ ശ്ലോകം കാളഹസ്തി എന്ന് പറയുന്ന ശിവക്ഷേത്രത്തെ പറ്റിയാണ് അതിൽ പറയുന്നത് പണ്ടുകാലത്ത് അതൊരു ഗുഹയായിരുന്നു അപ്പോൾ ഒരു ഒരു പൂജാരി ബ്രാഹ്മണനായിരിക്കുന്ന പൂനൂൽ ധരിച്ച ഒരു പൂജാരി കമണ്ടൽ പോലൊരു പാത്രത്തിൽ വെള്ളവും കൂർച്ചവും നിവേദ്യവും പുഷ്പം എല്ലാം എടുത്തുകൊണ്ട് ഈ ഗുഹയിലേക്ക് പോയി അവിടെ ഒരു ശിവലിംഗത്തിൽ പൂജ ചെയ്യും എല്ലാ ദിവസവും ഇദ്ദേഹം ചെയ്തിരുന്നു ഒരു കാട്ടാളൻ ഒരിക്കൽ ഈ ബ്രാഹ്മണ പുരോഹിതനെ കണ്ടു ഇയാളെവിടേക്കാണ് പോകുന്നത് ഇയാളുടെ പുറകെ പോയപ്പോൾ ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ് ഇങ്ങനെ കാട്ടാളൻ ഈ പൂജാരിയുടെ പുറകെ പോയി ഇങ്ങനെ ഒരു ശിവലിംഗത്തിൻ്റെ അടുത്ത് പൂജാരി ഇരിക്കുന്നത് കണ്ടു കാട്ടാളൻ ദൂരെ മാറി നിന്ന് കൊണ്ട് നോക്കി അപ്പോൾ പാത്രത്തിൽ കൊണ്ടുപോയ വെള്ളം കൊണ്ട് ശിവലിംഗം കഴുകി വൃത്തിയാക്കുന്നു കൊണ്ടുവന്ന മാല ചാർത്തുന്നു കൊണ്ടുവന്ന ഹവിസ് ഒരു ഇലയിൽ വെച്ചുകൊണ്ട് വം അപാത്മന ജലം കൽപ്പയാമി ഗന്ധം കൽപ്പയാമി ധൂപം കൽപ്പയാമി നൈവേദ്യം കൽപ്പയാമി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇയാൾ ഈ നിവേദ്യത്തിൽ പ്രണവ ആഹൂതി ചെയ്തുകൊണ്ട് നിവേദ്യം കൊടുക്കുകയാണ് ഈ ശിവലിംഗത്തിന് അതിനുശേഷം കോർച്ചം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മൂന്നായിട്ട് കിട്ടി ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ വച്ചിരിക്കുന്നു സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണ പൂജാരി പോകുന്നു ഇങ്ങനെ അടുത്ത ദിവസവും ഇത് ചെയ്യുന്നു ഒരു ദിവസം ഈ ബ്രാഹ്മണ പൂജാരി പോയതിന് ശേഷം ഈ കാട്ടാടൻ മുമ്പിൽ വന്ന് നോക്കിയ സമയത്ത് ചോറ് മുമ്പിലിരിക്കുന്നുണ്ട് നിവേദ്യ ചോറ് പകുതി വെന്തതാണ് മാല ചാർത്തിയിട്ടുണ്ട് വെള്ളം കൊണ്ട് കഴുകിയിട്ടുണ്ട് ഈ കാട്ടാളിന് ഭയങ്കര സന്തോഷമായി ഈ കാട്ടാളൻ ഈ വനത്തിലെ ദേവത ആരാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ഇങ്ങനെ ഭഗവാനെ എൻ്റെ ദേവതയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു എനിക്ക് സന്തോഷമായി നാളെ മുതൽ ഞാനും ഭഗവാന് നിവേദ്യം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ഒരു മാനിനെ കൊന്നു ഇറച്ചി കഷ്ണമെടുത്ത് ഒരു കയ്യിൽ പിടിച്ചു ഭഗവാൻ ഇറച്ചി കഷ്ണം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാൻ കഴിക്കുക കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ശ്വാസം കൂടി ഉപയോഗിക്കില്ലേ അപ്പോൾ ഈ ഇറച്ചി കഷ്ണത്തിൽ കൂടെ ഭഗവാൻ എന്തെങ്കിലും വേണം അതിന് നല്ല കാട്ട് ഈച്ചകളുടെ തേൻ ഒരു പാത്രത്തിലാക്കി ഒരു ചിരട്ട പോലെ പാത്രത്തിൽ തേൻ കൊണ്ടുവന്നു ഒരു പാത്രത്തിൽ നല്ല ഇറച്ചി കഷ്ണം ഇറച്ചി കഷ്ണം സാധാരണ ടേസ്റ്റ് ഉള്ളതല്ല ശബരി അന്ന് രാമന് ആ പഴം ഏതാണ് നല്ലതെന്ന് വിഷാംശം മാറ്റിയത് മാറ്റിയത് ആ വിഷമുള്ളത് മാറ്റിയത് പോലെ മാനിൻ്റെ ഏത് ഭാഗത്തുള്ള ഇറച്ചിക്കാണ് ടേസ്റ്റ് കൂടുതൽ എന്ന് നോക്കി 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 എച്ചിലായിരിക്കുന്ന ഇറച്ചി കഷ്ണം ചോര ഒലിക്കുന്നത് കൊണ്ടുപോയി ബ്രാഹ്മണ പൂജാരി പൂജിച്ചതിന് ശേഷം ബ്രാഹ്മണ പൂജാരി പോയതിന് ശേഷം മാറി ദൂരെ നിന്ന് വന്ന് ആ ഇറച്ചി കഷ്ണം ഒരു കയ്യിൽ പിടിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന ബ്രാഹ്മണ പൂജാരി കൊണ്ടുവച്ച മാലയൊക്കെ എടുത്ത് മാറ്റി കഴുകാൻ നോക്കിയപ്പോൾ ഈ രണ്ട് സാധനങ്ങളും കയ്യിലുള്ളത് കൊണ്ട് വെള്ളം കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കാട്ടാളിനെന്ത് ചെയ്തു തൊട്ടടുത്തുള്ള അരിവിയിൽ പോയി വായിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ശിവലിംഗത്തിൽ തുപ്പി കഴുകി ഇത് രണ്ടു പൊക്കി പിടിച്ചു ഇത് താഴെ വെച്ചാൽ ശുദ്ധിയാവൂലേ ഇങ്ങനെ ഒരു പ്രാവശ്യം തുപ്പി കഴിയപ്പോൾ മുഴുവനും പോയില്ല വീണ്ടും വായിൽ വെള്ളം വെള്ളമെടുത്തുകൊണ്ടൊന്ന് തുപ്പി കഴുകി മൂന്നാല് പ്രാവശ്യം തുപ്പി കഴുകി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഭഗവാനെ നല്ല മാനിൻ്റെ ഇറച്ചിയാണ് ഇത് കഴിക്കിട്ടോ എന്നും പറഞ്ഞാൽ ശിവലിംഗത്തിൽ ചോരയോട് കൂടിയേ ഇറച്ചി വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ നമ്മൾ കാ കട്ട്ലേറ്റിൽ സോസ് ഒഴിക്കുന്ന പോലെ ഈ തേനങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിക്കൂ ഭഗവാനെ എനിക്ക് സന്തോഷമായി ഇത്രയും നാൾ ഞാൻ കണ്ട എൻ്റെ ദേവതയ്ക്ക് ഇന്ന് ഞാൻ നിവേദ്യം നൽകിയിരിക്കുന്നു കുറച്ചുമായിട്ട് വെക്കാനായിട്ട് ഇയാളുടെ കയ്യിലൊന്നുമില്ല അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഈ തോലിൻ്റെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇയാൾ ഈ കല്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ കാലു വേദനയ്ക്കാതിരിക്കാൻ വേണ്ടി മൃഗത്തിൻ്റെ തോല് കൊണ്ട് ചെരുപ്പ് രൂപത്തിൽ ഒരു ചെരുപ്പ് രണ്ട് കാലുണ്ടാക്കി അതും കണ്ട് എടുത്തിട്ടൊരു വള്ളിയിൽ കെട്ടിയിട്ട് ശിവലിംഗത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു ചെരുപ്പും വെച്ചു കൊടുത്തു ഇങ്ങനെ പിറ്റേ ദിവസം ബ്രാഹ്മണ പൂജാരി വന്ന സമയത്ത് ഈ ഇറച്ചി കഷ്ണം ഭഗവാനെ അശുദ്ധമായി ഇനി പുണ്യാഹം ചെയ്തതിന് ശേഷം ഇന്നത്തെ പൂജയുള്ളൂ എന്ന് പറഞ്ഞു പുണ്യാഹം ചെയ്ത പൂജ അതിനുശേഷം ബ്രാഹ്മണ പൂജാരി പോയതിനു ശേഷം കാട്ടാള പൂജാരിയുടെ ഇറച്ചി കർഷ്ണ പൂജ ഇങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർവതി ചോദിക്കുന്നുണ്ട് ഭഗവാനെ എനിക്കൊരു രഹസ്യം അങ്ങയോട് ചോദിക്കാനുണ്ട് ഈ രണ്ട് പൂജാരിമാരും പൂജിക്കുന്ന പൂജയിൽ അങ്ങക്ക് ഏത് പൂജയോടാണ് താല്പര്യം അങ്ങയുടെ ഇഷ്ടം നോൺ വെജ്ജാണോ വെജ്ജാണോ സത്യം പറയണം ഇറച്ചി കഷ്ണമാണെങ്കിൽ എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് അയ്യോ അതിപ്പോൾ പറയാൻ പറ്റില്ല പാർവതി ഇതൊരു സർപ്രൈസായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം ഒരു ക്ലൈമാക്സ് ഉണ്ട് രണ്ട് ദിവസത്തിന് ശേഷം ഇത് നിനക്ക് അറിയും ഇപ്പം ഞാൻ പറയില്ല ദയവ് ചെയ്ത് പറയൂ നിർബന്ധം പിടിച്ചതിന് ശേഷവും പറയുന്നില്ല ഇങ്ങനെ ഒരു ദിവസം കാട്ടാളിൻ്റെ പൂജ ചെയ്തതിന് ശേഷം ഭഗവാനെ നാളെ ഇനിയും ഞാൻ ഇറച്ചി കഷ്ണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഈ ശിവലിംഗത്തിൽ നോക്കിയ സമയത്ത് ആ ശിവലിംഗത്തിൻ്റെ കണ്ണിൽ നിന്നും ചോര വരുന്നു എന്താ ഭഗവാന് പറ്റിയത് കണ്ണിൽ നിന്ന് ചോരയാണല്ലോ വരുന്നത് ഞാൻ എൻ്റെ കണ്ണ് തരട്ടെ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ കണ്ണ് തരാം ഭഗവാന്റെ കണ്ണിൻ്റെ ഒരു ദോഷവും വരാൻ പാടില്ല എൻ്റെ കണ്ണ് പോയാലും വേണ്ടിയില്ല ഞാൻ കണ്ണ് തരട്ടെ എന്ന് ചോദിച്ച സമയത്ത് പാർവതിക്ക് അവിടെ നിക്കക്കള്ളിയില്ല ഇപ്പോൾ നിങ്ങളുടെ ഭക്തൻ കണ്ണ് പിഴുതെടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്കവിടെ പോകണമെന്ന് പറഞ്ഞ സമയത്ത് ശിവന് നിക്കക്കള്ളിയില്ലാതെ രണ്ടുപേരും കൂടി ആ കാട്ടാള പൂജാരിയുടെ പൂജയുടെ മുമ്പിൽ വന്ന് നിന്ന സമയത്ത് ആ സമയത്തേക്കും ഒരു കണ്ണ് പിഴുതെടുത്ത് കഴിഞ്ഞിരുന്നു ഈ ഒരു കണ്ണ് ആ ചോര വരുന്ന സ്ഥലത്ത് അങ്ങോട്ട് വെച്ചു കൊടുത്ത സമയത്ത് ഒരു കണ്ണ് കൊണ്ട് കാഴ്ചയുണ്ട് ഇനി നാളെ ഞാൻ വരാമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്താണ് മറ്റേ കണ്ണിൽ നിന്നും ചോര വരുന്നത് ഭഗവാനെ രണ്ട് കണ്ണും നഷ്ടമായി പോയോ എൻ്റെ ഈ കണ്ണും ഞാൻ തരട്ടെ അപ്പോഴേക്കും പാർവതിക്കും നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ആ ഭക്തനെ തടയൂ ഇപ്പോൾ കണ്ണെടുക്കും തടയുവാൻ വേണ്ടി പരമശിവൻ അടുത്ത് വന്ന സമയത്തേക്കും കണ്ണെടുത്ത് കഴിഞ്ഞു ഭക്തൻ കാട്ടാള പൂജാരി ഇങ്ങനെ നോക്കിയ സമയത്ത് വെച്ച് കൊടുക്കാൻ പറ്റണില്ല രണ്ട് കണ്ണുമില്ല അപ്പം അത് ആദ്യമേ ഒരു ബുദ്ധി ഉപയോഗിച്ചു വലത്തെ കാലിൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് അവിടെ അടയാളം വെച്ചു ചവിട്ടി അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു ശിവലിംഗം അതിനുശേഷം ഈ കണ്ണ് പിഴുതെടുക്കാൻ പോകുന്ന സമയത്ത് പരമശിവൻ പറഞ്ഞു വേണ്ട കണ്ണ് പിഴുതെടുക്കണ്ട എന്നാണ് ഈ കാട്ടാളിൻ്റെ പേര് പണ്ട് കാലത്ത് ക്രൂരമൃഗങ്ങളെ കൊന്ന് ജീവിക്കുന്നവനായിരുന്നു കണ്ണ് ദാനം ചെയ്യുന്നത് കൊണ്ട് ചെയ്തതുകൊണ്ട് ഈ തിണ്ണപ്പൻ്റെ പേര് കണ്ണപ്പനെന്നായി മാറി കാളഹസ്തി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അവിടെ കണ്ണപ്പ സങ്കല്പത്തിൽ പൂജയുണ്ട് അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് കാളഹസ്തിയിൽ പോയവർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലൊന്നും ആയി പോക്കുക സംഭവം ശരിയാണോ അവിടെ ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നോക്കുക അവിടെ കണ്ണപ്പിന് പ്രത്യേകം പൂജയുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പരമശിവനെ അവിടെ വരണ്ടി വന്നത് അത്ര ഭക്തിയോടുകൂടിയാണ് ആ കാട്ടാളൻ പൂജ ചെയ്തിരുന്നത് അത് ഇറച്ചിക്കഷ്ണവും ആചാര്യസ്വാമികൾ ശങ്കരാചാര്യസ്വാമികൾ എഴുതി വച്ചിരിക്കുന്നത് മാർഗാവർത്തിത പാതുകാഹ പശുപദേഹി അങ്കസ്യ കുറിച്ചായത് മാർഗത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നടന്ന് തേയ്മാനം വന്നിരിക്കുന്ന പാതുകൾ ചെരുപ്പുകൾ കൂർച്ചമായിട്ട് മാറിയിരിക്കുന്നു ഗണ്ടൂഷാംബു നിഷേചനം വായിൽ വെള്ളമെടുത്ത് കുലുക്കുഴിഞ്ഞ് കളഞ്ഞത് ഗണ്ടൂഷാംബു നിഷേചനം പുരരിബോഹോ ദിവ്യാഭിഷേകായത് ദിവ്യമായിരിക്കുന്ന അഭിഷേകജലമായി മാറിയിരിക്കുന്നു ഇത് തുപ്പലൊന്നുമല്ല വിഷയം സലൈവൊന്നും അല്ല ദിവ്യജലമായി സങ്കല്പിച്ചിരിക്കുന്നു കിഞ്ചിത് ഭക്ഷിത മാംസശേഷ കപളം കിഞ്ചിത് ഭക്ഷിതം കുറച്ച് കടിച്ച് കളഞ്ഞ് കളഞ്ഞ് എച്ചിലാക്കിയിരിക്കുന്ന മാംസശേഷം അത് നവ്യോപഹാരമായി മാ നവ്യോപഹാരമായി മാറിയിരിക്കുന്നു ശുചി നിവേദ്യമായി മാറിയിരിക്കുന്നു ഇവിടെ നമ്മൾ ചില സമയത്ത് തൊഴാൻ പോകുന്ന സമയത്ത് നൈവേദ്യം മാറൂ മാറൂ വെയിറ്റ് ചെയ്യാൻ പറയൂ ഒരു പകുതി വേവിച്ച അരി ചൂട് കളയാതെ കൊണ്ടുപോയി നിവേദിക്കുകയാണ് ശുചി നിവേദ്യം എന്നാണ് അതിൻ്റെ പേര് ആ ഇറച്ചി കഷ്ണം ശുചി നിവേദ്യമായി മാറിയിരിക്കുന്നു ഭക്ത കിം കിംനകരോ ത്യര അഹോ വനചരോ ഭക്താവതം ഭക്താവതംസായതെ ഭക്തി കൊണ്ട് നേടാൻ പറ്റാത്തത് എന്താണുള്ളത് എന്ന് ആചാര്യസ്വാമികൾ നമ്മളോട് ചോദിക്കുകയാണ് ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഇന്ന് രാത്രി സ്വപ്നത്തിൽ നിങ്ങൾക്ക് ദർശനം തരികയാണ് ഈ മാന്നാർ ശിവൻ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ശിവൻ ഓരോരുത്തരുടെയും മുമ്പിൽ വന്ന് ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ ഏഴ് ദിവസമായിട്ട് ഇവിടെ രാമായണം മുഴുവനും കേട്ടു എല്ലാ ദിവസവും നിങ്ങൾ അവിടെ നമശിവായ ജപിച്ചു എനിക്ക് നിങ്ങളോട് ഭയങ്കര സന്തോഷമാണ് ഉള്ളത് എൻ്റെ കണ്ണിനൊരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങളുടെ ഒരു കണ്ണ് എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും കണ്ണ് കൊടുക്കാൻ തയ്യാറുള്ളവരൊന്ന് കൈപോക്കാമോ രണ്ട് പേര് കൈപോക്കി ആ രണ്ട് പേരെ ഇവിടെ കൊണ്ടുവന്ന് പൊന്നാട അണിയിക്കേണ്ടതാണ് അവരെ രണ്ട് പേരെ ബാക്കി ആരും കൈവക്കണില്ല നല്ല ചിരി ചിരിവാസാക്ക എന്തുമാത്രം ഭക്തി നിങ്ങൾക്കുണ്ട് ഈ രണ്ട് പേരാണ് ഈ ഭക്തന്മാരൂടെ നിങ്ങളൊന്നും ഭക്തന്മാരല്ല എന്നോട് ദേഷ്യം കയറിയിട്ട് കാര്യമില്ല ഇത് ഞാനും പറഞ്ഞതല്ല സാക്ഷാൽ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ കാട്ടാളനായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കുവാൻ പറ്റുമോ പറ്റും നൂറ്റെട്ട് നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും നാളെ മുതലൊന്നു നോക്കുക ഇന്നിനി ഏതായാലും വേണ്ട നാളെ മുതൽ നോക്കുക രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ജപിക്കാൻ പറ്റുന്നവർ ജപിക്കുക വേണ്ട രണ്ടു നേരം ജപിക്കുക വേണ്ട ഒരു നേരം ജപിക്കുക എത്ര മിനിറ്റ് വേണം ഇത് ജപിക്കാൻ നിങ്ങൾ വാച്ചിൽ സമയം നോക്കിക്കോളൂ ഞാൻ ചൊല്ലുന്ന സ്പീഡിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റില്ല പക്ഷേ ഇത് ആ അഭ്യാസം കൊണ്ട് സാധിക്കും വാച്ചിൽ സമയം നോയിക്കോളൂ ഓം ശിവായ നമ്മ ഓം മഹേശ്വരായ നമ്മ ഓം ശംഭവേ നമ ഓം പിന്നാകിനെ നമ്മ ഓം ശശിശേഖരായ നമ്മ ഓം വാമദേവായ നമ്മ ഓം വിരൂപാക്ഷായ നമ്മ ഓം കബർദിനെ നമ്മ ഓം നീലലോഹിതായ നമ്മ ഓം ശങ്കരായ നമ്മ ഓം ശൂലപാണയെ നമ്മ ഓം ഖട്ട്വാങ്കിനെ നമ്മ ഓം വിഷ്ണുവല്ലഭായ നമ ഓം ശിബിവിഷ്ടായ നമ ഓം അംബികാനാഥായ നമ ഓം ശ്രീകണ്ഠായ നമ ഓം ഭക്തവത്സലായ നമ്മ ഓം ഭവായ നമ ഓം ശർവായ നമ ഓം ത്രിലോകേശായ നമ്മ ഓം ശിതികണ്ഠായ നമ ഓം ശിവാപ്രിയായ നമ്മ ഓം ഉഗ്രായ നമ്മ ഓം കപാലിനെ നമ ഓം കാമാരയേ നമ ഓം അന്ധകാസുരസൂദനായ നമ ഓം ഗംഗാധരായ നമ ഓം ലലാടാക്ഷായ നമ ഓം കാലകാലായ നമ ഓം കൃപാനുധയെ നമ ഓം ഭീമായ നമ ഓം പരശുഹസ്തായ നമ ഓം മൃഗപാണയേ നമ ഓം ജഡാധരായ നമ ഓം കൈലാസവാസിനെ നമ ഓം കവജിനെ നമ ഓം കഠോരായ നമ ഓം ത്രിപുരാന്തകായ നമ ഓം വൃഷാംഗായ നമ ഓം വൃഷഭാരൂഢായ നമ ഓം ഭസ്മോധൂളിത വിഗ്രഹായ നമ ഓം സാമപ്രിയായ നമ ഓം സ്വരമയായ നമ ഓം ത്രയീമൂർത്തയേ നമ ഓം അനീശ്വരായ നമ ഓം സർവജ്ഞായ നമ ഓം പരമാത്മനെ നമ ഓം സോമസൂര്യാഗ്നി ലോചനായ നമ ഓം ഹവിഷയെ നമ ഓം യജ്ഞമയായ നമ ഓം സോമായ നമ ഓം പഞ്ചഭക്തരായ നമ ഓം സദാശിവായ നമ ഓം വിശ്വേശ്വരായ നമ ഓം വീരഭദ്രായ നമ ഓം ഗണനാഥായ നമ ഓം പ്രജാപതയേ നമ ഓം ഹിരണ്യരേതസേ നമ ഓം ദുർദ്ധർഷായ നമ ഓം ഗിരീശായ നമ ഓം ഗിരിശായ നമ ഓം അനഘായ നമ ഓം ഭുജംഗഭൂഷണായ നമ ഓം ഭർഗായ നമ ഓം ഗിരിധന്വനെ നമ ഓം ഗിരിപ്രിയായ നമ ഓം കൃത്യവാസസേ നമ ഓം പുരാരാധയേ നമ ഓം ഭഗവതേ നമ ഓം പ്രമഥാധിപായ നമ ഓം മൃത്യുഞ്ജയായ നമ ഓം സൂക്ഷ്മതനവേ നമ ഓം ജഗദ്വ്യാപിനെ നമ ഓം ജഗദ്ഗുരവേ നമ ഓം വ്യോമകേശായ നമ ഓം മഹാസേന ജനകായ നമ ഓം ചാരുവിക്രമായ നമ ഓം രുദ്രായ നമ ഓം ഭൂതപഥയേ നമ ഓം സ്ഥാണവേ നമ ഓം അഹയേ ബുദ്ധിനായ നമ ഓം ദിഗംബരായ നമ ഓം അഷ്ടമൂർത്തയേ നമ ഓം അനേകാത്മനേ നമ ഓം സാത്വികായ നമ ഓം ശുദ്ധവിഗ്രഹായ നമ ഓം ശാശ്വതായ നമ ഓം ഖണ്ഡപരശവേ നമ്മ ഓം അജായ നമ ഓം പാശവിമോചനായ നമ ഓം മൃഡായ നമ ഓം പശുപതയേ നമ ഓം ദേവായ നമ ഓം മഹാദേവായ നമ ഓം അവ്യയായ നമ ഓം ഹരയേ നമ ഓം പൂഷദന്തഭിതേ നമ ഓം അവ്യഗ്രായ നമ ഓം ദക്ഷാധുര ഹരായ നമ ഓം ഹരായ നമ ഓം ഭഗ നേത്രഭിതേ നമ ഓം അവ്യക്തായ നമ ഓം സഹസ്രാക്ഷായ നമ ഓം സഹസ്രപഥേ നമ ഓം അപവർഗപ്രദായ നമ ഓം അനന്തായ നമ ഓം താരകായ നമ ഓം പരമേശ്വരായ നമ ഇത്ര മിനിറ്റായി മിനിറ്റ് ഇങ്ങോട്ട് പറയണ്ട നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ ഒരു മിനിറ്റ് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം ചെയ്തുവിടെ ഞാൻ ചോദിക്കുന്നത് എന്തുമാത്രം സമയം നിങ്ങൾ മൊബൈൽ നോക്കി കളയുന്നുണ്ട് വാട്സപ്പ് നോക്കി കളയുന്നുണ്ട് സീരിയൽ നോക്കി കളയുന്നുണ്ട് ഇതൊന്ന് നാളെ മുതൽ ഒന്ന് പരിശ്രമിച്ച് നോക്കുക സാക്ഷാത് അനുഭവർ ദൃഷ്ട നശ്രുതഹ ഗുരുദർശിത സാക്ഷാത് അനുഭവർ ദൃഷ്ട മഹർഷിമാർ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണിത് പറഞ്ഞു തന്നിരിക്കുന്നത് ന ശ്രുത അവർ കേട്ടുപിടിച്ചതല്ല ന ഗുരുദർശിത മഹർഷിമാരുടെ ഗുരുക്കന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തതല്ല ലോകാനാം ഉപകാരായ ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഉപകാരത്തിന് വേണ്ടിയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ വാൽമീകി മഹർഷിയുടെ സന്ദേശം ഏഴ് ദിവസമായിട്ട് രാമായണം ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സന്ദേശം എന്താണ് രാമാധിപത് വർത്തിതവ്യെന്നത് രാവണാധിപത് ഇത് രാമായണം തരുന്ന സന്ദേശമാണ് വാൽമീകി തരുന്നത് ഞാനൊരു കാട്ടാളനായിരുന്നു സജ്ജന സംസർഗം കൊണ്ട് മഹർഷിമാരുടെ സംസർഗം കൊണ്ടും രാമമന്ത്രജപം കൊണ്ടും ഞാൻ മഹർഷിയായിട്ട് മാറി ഈ ലോകത്തെ ആദ്യത്തെ കവി ഞാനാണ് ഞാൻ എഴുതിയിരിക്കുന്ന കാവ്യമാ കാവ്യമാണ് ആദ്യ കവ്യമായിരിക്കുന്ന രാമായണം ഇതെനിക്ക് സാധിച്ചു അപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും ഇതാണ് വാൽമീകി തരുന്ന സന്ദേശം ഹനുമാൻ എന്താണ് തരുന്നത് ഒരിക്കൽ ഹനുമാനോട് രാമൻ ചോദിച്ചു നീ എന്നെ എങ്ങനെയാണ് കാണുന്നത് മൂന്ന് തരത്തിലാണ് ഹനുമാൻ മറുപടി പറഞ്ഞത് ജീവബുദ്ധിയാ ദാസോഹം ജീവബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിൽ ഞാൻ അങ്ങയുടെ ദാസനാകുന്നു ആത്മബുദ്ധിയാ ത്വമേവാഹം ജീവബുദ്ധി ദാസബുദ്ധിയാ ദേഹബുദ്ധ്യാതു ദാസോഹം ജീവബുദ്ധിയ ദേഹബുദ്ധി കൊണ്ടാണ് ഞാൻ മറുപടി പറയേണ്ടതെങ്കിൽ ഞാൻ അങ്ങയുടെ ദാസനാണ് ജീവബുദ്ധിയ ത്വദംശകഹ ജീവബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങയുടെ അംശാവതാരമാണ് അംശമാണ് ആത്മബുദ്ധിയ ത്വമേവാഹം ഇനി ആത്മബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാനും അങ്ങയും ഒന്ന് തന്നെയാണ് ഇതി നിശ്ചിതാമതിഹി ഇതെൻ്റെ ഉറച്ച വിശ്വാസമാകുന്നു ഈ ഹനുമാൻ തരുന്ന സന്ദേശം ഉൾക്കൊള്ളുക ആദ്യം നമ്മൾ ദേവതയെ ദാസഭാവത്തിൽ പ്രാർത്ഥിക്കുന്നു ആദരിക്കുന്നു പിന്നീട് അംശഭാവത്തിൽ പിന്നീട് ആത്മ എൻ്റെ ജീവാത്മാവാകുന്ന ഞാനും പരമാത്മാവാകുന്ന അങ്ങും ഒന്ന് തന്നെയാണ് ശിവോ ഭൂത്വാ ശിവം യജേത് ശിവനെ നമ്മൾ ശിവായ ജപിക്കുന്ന സമയം എന്തേലും ആ സമയത്ത് നമ്മൾ ശിവനാണെന്നുള്ള ധാരണ വേണം ലളിതാസ്വാസ നാമം ജപിക്കുന്ന സമയത്ത് നാല് ധ്യാന ശ്ലോകങ്ങളാണ് ലളിതാശാസ് നാമ സിന്ദൂരാരുണ വിഗ്രഹം തുടങ്ങുന്നത് അതിൽ അവസാനത്തെ നാമത്തിൽ അഹമിത്യവ വിഭാവയേ ഭവാനീം ഞാനിപ്പോൾ ഭവാനി തന്നെയാണെന്ന് സങ്കല്പിക്കുന്നു ഞാൻ പുരുഷനാവട്ടെ ഞാനിപ്പോൾ ദേവിയാണ് ഞാനൊരു സ്ത്രീയാവട്ടെ ഞാൻ ദേവിയാണ് ഞാൻ തൊണ്ണൂറ് വയസ്സായ അമ്മയാവട്ടെ ഞാനിപ്പോൾ ദേവിയാണ് പതിനഞ്ച് വയസ്സായ ചെറിയ കുട്ടിയാവട്ടെ ഞാൻ ദേവിയാണ് ഈ ഭാവനയോട് കൂടിയാണ് നമ്മൾ മന്ത്രം ജപിക്കേണ്ടത് അത് ശിവൻ്റെ നാമം ജീവിക്കുന്ന സമയത്ത് ഞാനൊരു ശിവൻ തന്നെയാണ് വിഷ്ണു ശാസ്ത്ര നാമം ജീ ജീവിക്കുന്ന സമയത്ത് ഞാൻ വിഷ്ണു തന്നെയാണ് ഈ ഭാവത്തോടു കൂടി നാളെ മുതൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ക്രമേണ ക്രമേണ വ്യത്യാസം വരും അർജുനന് പറയുന്നുണ്ട് ചഞ്ചലം ഹി മനകൃഷ്ണ എൻ്റെ മനസ്സ് ചഞ്ചലമാണ് ഭഗവാനെ അങ്ങ് പറയുന്നതൊന്നും എനിക്കും മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് ഒരു പാറയുടെ മുകളിൽ വെള്ളം വയ്ക്കുന്നത് പോലെ അഭ്യാസേന വൈരാഗ്യേണച്ച അഭ്യാസം കൊണ്ട് സാധിക്കാൻ പറ്റും അർജുന ഒരു കുടത്തിലെ വെള്ളം ഒരു പാറയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ പാറയ്ക്കൊന്നുമില്ല നൂറ് ദിവസം അവിടെ തന്നെ വെച്ചാലോ പാറയ്ക്ക് തേയ്മാനം വരും അതുപോലെ നിങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും മാറ്റാൻ നിങ്ങൾക്ക് പറ്റും ദേവതയിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം വൈഷ്ണവനാകാം നിങ്ങൾക്ക് ദേവിഭക്തനാവാം ശിവഭക്തനാവാം ഏത് വേണമെങ്കിലും നിങ്ങൾക്കാവാം ഏത് വേണമെന്നില്ല ആ ദേവതയോട് ദേവതയുടെ കൂടെ വസിക്കുക ദേവത ഞാൻ തന്നെയാണ് എന്ന സങ്കല്പത്തോടുകൂടി മുന്നോട്ട് പോവുക ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മരിക്കുന്നത് വരെ ജീവിക്കാം മരിച്ചതിന് ശേഷം വൈഷ്ണവനാണെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോകാം ദേവി ഭക്തനാണെങ്കിൽ ചിന്താമണി ഗ്രഹത്തിലേക്ക് പോകാം ചിന്താമണി ഗൃഹാന്തസ്ത ശിവഭക്തനാണെങ്കിൽ കൈലാസത്തിൽ ശിവനോടുകൂടി വസിക്കാം ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചോളുക നാളെ മുതൽ നാളെ കൂടി ഒരു കാര്യം തീരുമാനമെടുക്കണം ഈ ജന്മത്തിൽ ഈശ്വര സാക്ഷാത്കാരം എനിക്ക് വേണം ഇനി അടുത്തൊരു ജന്മം ഉണ്ടാകാൻ പാടില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടിരുന്ന നിങ്ങളുടെ മുമ്പിൽ ഹൃദയംഗമമായി നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ പറഞ്ഞ വാചകങ്ങൾ മുഴുവനും ആ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ മാനസപുഷ്പാഞ്ജലിയായിട്ട് പുഷ്പാഞ്ജലിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇതിനവസരം തന്ന ഇതിൻ്റെ സംഘാടകരുടെ മുമ്പിലും ഹൃദയംഗമമായ നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു കാളഹസ്തിയിൽ പറഞ്ഞ ആ ഉദാഹരണം നിങ്ങൾക്ക് വിഷമം തോന്നരുത് ഞാനല്ല പറഞ്ഞത് ശങ്കരാചാര്യരാണ് ഞാൻ ഇറങ്ങി വരുമ്പം എന്നോടൊന്നും ചോദിച്ചേക്കരുത് രണ്ട് പേരെ മാത്രം ഞാനിവിടെ ബഹുമാനിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയവും ഇവിടെ അവസാനിപ്പിക്കുന്നു അവർക്ക് പൊന്നാട അണിയിക്കേണ്ടതാണ് സൗകര്യം പോലെ നമസ്കാരം